أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم إن الصفا والمروة من شعائر الله فمن حج البيت أو اعتمر فلا جناح عليه أن يطوف بهما ومن تطوع خيرا فإن الله شاكر عليم صدق الله مولانا العلي العظيم ندعوك رب تضرعا وتذللا بأسمائك الحسنى إليك توسلا وبسيد المختار ثم ذوي العلا من أهل بدر المكرمين إلهنا أجل بفتح منك يا رحماننا يا أهل بدر كلكم كونوا لنا شفعاء في تحصيلنا مأمولنا عند الإله الحاكم المرجولنا شفعهم الدارين فينا ربنا أجل بفتح منك يا رحمن والصلاة والسلام عليك يا سيدنا يا رسول الله خذ بأيدينا قلت حيلتنا أدرك ബഹുമാനികളെ, വളരെ പുണ്യവും ഏറെ സന്തോഷവുമുള്ള ഒരു സഭയിലാണ് നമ്മളെല്ലാവരും ഒരുമിച്ച് കൂടിയത്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ സഭയിൽ കൂടിയ നമുക്കും നമ്മുടെ മാതാപിതാക്കൾ, കൂട്ടുകുടുംബാദികൾ, ബന്ധപ്പെട്ട എല്ലാവർക്കും ഈമാനിന് സലാമത്ത് നൽകുമാറാവട്ടെ. ശാരീരിക മാനസിക രോഗങ്ങൾ, പ്രയാസങ്ങളെല്ലാം തീർത്ത് അള്ളാഹു സന്തോഷം നൽകുമാറാവട്ടെ. നമ്മുടെ ഈ സദസ്സിൽ തങ്ങളുപ്പാപ്പ വരുന്നു എന്ന് കേൾക്കുമ്പോൾ ശാരീരിക മാനസിക പ്രയാസങ്ങളും രോഗങ്ങളുമായി ഏറെ വിഷമിക്കുന്ന പല സഹോദരങ്ങളും സഹോദരിമാരും വന്നിട്ടുണ്ടാകും. അള്ളാഹുവേ, ബദലീങ്ങളെ ഹക്ക് കൊണ്ട് എല്ലാവർക്കും നീ ശിഫ നൽകണേ അള്ളാ, നീ ആഫിയത്ത് നൽകണേ അള്ളാ. ഞങ്ങളുടെ എല്ലാം ശരീരത്തിൽ എവിടെ രോഗാണുക്കൾ ഉണ്ടെങ്കിലും നീ കരിച്ചു കളയണേ അള്ളാ. മരണപ്പെട്ടു പോയ പലരുമുണ്ട്, അവരെല്ലാം ഖബറിൽ ഒറ്റക്ക് കിടക്കുകയാണ്. ഞങ്ങളുടെ ദുആ അവർക്കൊരു തുണയാക്കണേ അള്ളാ എന്ന് ദുആ ചെയ്തുകൊണ്ട് എല്ലാ സ്വലാത്തിനും ഇവിടെ വരാറുള്ള നിങ്ങൾക്ക് പരിചയമുള്ള ആളാണ് ഇതുവരെ നിങ്ങളോട് വേള പറഞ്ഞ ഉസ്താദ്. നല്ല ഉപദേശം അദ്ദേഹം നൽകിയിട്ടുണ്ട്. അല്ലാഹു തആല അദ്ദേഹത്തിനും നമുക്കും ദീനിന്റെ ഖിദ്മത്തിൽ ആഫിയത്തുള്ള ദീർഘായുസ് നൽകുമാറാവട്ടെ. നമ്മുടെ സദസ്സിലും നമ്മുടെ സ്റ്റേജിലും ആലിമീങ്ങളും കാരണവന്മാരും എല്ലാവർക്കും ഫലം ചെയ്യൂ. മെഡിക്കൽ ഷോപ്പ് പോയാൽ ഗുളിക കിട്ടും, അത് ഒരു ഉറുപ്പ്യ 50 പൈസയൊക്കെ കൊടുത്ത് വാങ്ങിയിട്ട് എപ്പോഴും നന്ന് തൊള്ളയിക്കണ എത്ര എളുപ്പമെന്നറിയാം. ഗുളിക ഉണ്ടാക്കണ ഫാക്ടറി പോയി നോക്കണം, അതിനെത്ര ഉണ്ടാക്കാൻ എത്ര പ്രയാസമുണ്ട് എന്നറിയണം. നമ്മളെ വീട്ടിൽ വളർത്തണ കോഴി മുടടാൻ നേരത്തെ നമ്മളെടുത്തു കൂടെ അങ്ങനെ വരും, കൊക്കൊക്കോ കൊക്കൊക്കോ, ഇത് എവിടെ വെക്കണ് എവിടെ വെക്കണെന്ന് ചോദിച്ചു കാണും. അപ്പൊ നമ്മളാരും അത്ര മെയിൻറ്റെയിൻ ചെയ്യരുത്. കോഴി തന്നെ നല്ലൊരു സ്ഥലമൊക്കെ നോക്കി മുട്ടിട്ട്
അപ്പൊ തന്നെ ഒരു ചങ്ങായി അവിടുത്തെങ്ങാണ്ട് ഒന്ന് മുട്ടിയിട്ട് കുളുന്നാണ് തൊള്ളയിൽ കിട്ടപ്പോഴാണ് കോ ഇങ്ങനെ വിചാരിച്ചത് ഇടാനുള്ള പ്രയാസം എനിക്കല്ലേ അറിയുള്ളൂ. ഈ രണ്ട് ഉദാഹരണവും നിങ്ങൾക്ക് വേഗം മനസ്സിലാവുമെങ്കിൽ, ഒരു വിഷയം പറഞ്ഞ് പഠിപ്പിക്കണം എന്ന് കരുതിയിട്ട് ഒരു ഉസ്താദ് ഒരുങ്ങുകയാണെങ്കിൽ അതിന് ആ കിതാബ് നോക്കി, ഈ കിതാബ് നോക്കി, മറ്റേ കിതാബ് നോക്കി പ്രഗത്ഭരായ ഇമാമിയങ്ങൾ ഏറ്റവും പ്രത്യേകമായി പറഞ്ഞ അഭിപ്രായം എന്താണെന്ന് പഠിച്ച് അത് ആദ്യം നമ്മളെ കമ്പ്യൂട്ടറിൽ കയറ്റിയിട്ട് സാധാരണക്കാരായ ആളുകൾക്ക് മനസ്സിലാക്കി കൊടുക്കാനുള്ള ഭാഷയും റെഡിയോ ഒക്കെ തെളിയാക്കി അങ്ങനെ ഒരുങ്ങി വരണം. അപ്പൊ ഫാക്ടറി പോകുമ്പോഴേ ഗുളിക ഉണ്ടാക്കണതിന്റെ വിഷമറിയുള്ളൂ എന്ന് പറഞ്ഞ മാതിരി ഒരുങ്ങിയിട്ട് വേണം അതിന് പോരാൻ. അങ്ങനെയൊക്കെ ഉണ്ടാക്കിയിട്ട് ഒരു ഗുളിക ആക്കിയിട്ട് നിങ്ങൾക്ക് തരുമ്പോൾ നിങ്ങൾ ഒരാൾ മൊബൈൽ വെച്ച് അതിൽ അങ്ങോട്ട്, മറ്റോ വേറെന്തെങ്കിലും ഗുൽമാരിട്ട് ഇതിലങ്ങോട്ട്, അങ്ങനെ ആയാൽ പിന്നെ നമുക്ക് രണ്ട് കൂട്ടർക്കും അതുകൊണ്ട് ഫലം കിട്ടൂല. അള്ളാഹു തആല ഖൈറിന്റെ വാതിൽ എല്ലാവർക്കും തുറന്നു തരുമാറാവട്ടെ. നമ്മുടെ ഈ ഭാഗത്ത് വരുമ്പോൾ മറക്കാൻ കഴിയാത്ത ഒന്ന് രണ്ട് ആളുകളാണ്. നമ്മുടെ മദ്രസയുടെ ഒക്കെ മുഫത്തിഷായിരുന്ന ബക്കർ മൗലവി, അള്ളാഹു അദ്ദേഹത്തിന് മൗഫിറത്ത് കൊടുക്കട്ടെ. അദ്ദേഹത്തിന്റെ തൊട്ടടുത്ത പെരക്കാരനായിട്ടുണ്ടായിരുന്ന ആളാണ് നമ്മളെ പീട്ടി അബ്ദുറഹ്മാൻ മൗലവി, മരണപ്പെട്ടു. നീ മൗഫിറത്ത് കൊടുക്കണേ അള്ളാഹു. നമ്മുടെ ടി സി അള്ളാഹു തആല മൗഫിറത്ത് കൊടുക്കുമാറാവട്ടെ. അങ്ങനെ നമ്മോടൊപ്പം നിന്ന പല ആളുകളും മരണപ്പെട്ടു പോയി, അള്ളാഹു അവരൊക്കെ ഖബർ നീ സ്വർഗതോപ്പാക്കണേ അള്ളാഹ്. ഹബീബായ മുഹമ്മദ് മുസ്തഫ, നിങ്ങൾ ആമീനും സ്വലാത്തും ഒക്കെ ഇങ്ങനെ കേട്ടാലേ ഓട്ടോറിക്ഷക്കാരനോട് പോകല്ലേ, പോണെങ്കി പോക, അങ്ങനെ ഒരു മട്ടത്തിലപ്പങ്ങളുണ്ട്. നമ്മളാണിച്ചാൽ ഒരു പത്ത് മിനിറ്റ് പറഞ്ഞങ്ങാണ്ട് ഒഴിവാകാൻ പറ്റുകയാണിച്ചാ അത്രയും ഗുണായി എന്നുള്ള കാലഘട്ടം. അപ്പൊ അതുകൊണ്ട് നിങ്ങളൊക്കെ ഒരു സ്വലാത്തും ആമീനൊക്കെ ഒന്നൊരു ഉഷാറ് കിട്ടിയാൽ അതിനനുസരിച്ച് നമ്മളെ പറച്ചിലൊക്കെ റെഡിയാവും. തങ്ങൾ പാപ്പ വരുന്നത് വരെ അത് ഒപ്പിച്ചോണ്ടോ. അള്ളാഹു നീ ഖൈറ് നൽകണേ അള്ളാഹ്. ഈ മാസം റബീഉൽ ആഖിറ, നമ്മെ സംബന്ധിച്ചിടത്തോളം ഔസുൽ അഅ്ലം ഷെയ്ഖ് മുഹിയുദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനി, മഹാനായ മുഹിയുദ്ദീൻ ഷെയ്ഖ് തങ്ങളുടെ അനുസ്മരണത്തിന്റെ മാസമാണ്. അതേപോലെ ബഹുമാനപ്പെട്ട റഈസുൽ മുഹഖിഖീൻ കണ്ണിയത്ത് ഉസ്താദിന്റെയും ശംസുൽ ഉലമാ ഷെയ്ഖുന ഇ കെ ഉസ്താദിന്റെയും അനുസ്മരണത്തിന്റെ മാസമാണ്. അള്ളാഹു അവരെ ദർജ വർദ്ധിപ്പിച്ചു കൊടുക്കട്ടെ. ബഹുമാനപ്പെട്ട താജുൽ ഉലമാ ഉള്ളാളത്തെ തങ്ങളുപ്പാപ്പയുടെയും ഷെയ്ഖുൽ ഹദീസ് നെല്ലിക്കുത്ത് ഉസ്താദിന്റെയും ബഹുമാനപ്പെട്ട യൂസഫുൽ ജീലാനി വൈലത്തൂർ തങ്ങളുപ്പാപ്പയുടെയും ഒക്കെ അനുസ്മരണത്തിന്റെ മാസമാണ്. അള്ളാഹു അവരുടെ ഒക്കെ ദർജ വർദ്ധിപ്പിച്ചു കൊടുക്കട്ടെ. ബഹുമാനപ്പെട്ട നൂറുൽ ഉലമാ എം എ ഉസ്താദ് ഉൾപ്പെടെ ഒട്ടേറെ മഹാന്മാരുടെ വഫാത്ത് ഈ മാസത്തിൽ നടന്നിട്ടുണ്ട്. മുഹിയുദ്ദീൻ ഷെയ്ഖ് റളിയല്ലാഹു അൻഹുവിനെ കേരളത്തിലെ മുസ്ലിമീങ്ങൾക്കൊക്കെ ലോകത്തെ മുസ്ലിമീങ്ങൾക്ക് അറിയുന്നത് പോലെ നമുക്കൊക്കെ അറിയാം. നബി മുഹമ്മദ് മുസ്തഫ, സയ്യിദുന അബൂബക്കർ സിദ്ദീഖ്, ഷെയ്ഖ് മുഹിയുദ്ദീൻ അബ്ദുൽ ഖാദർ ജീലാനി, നിങ്ങൾക്കൊക്കെ അറിയാന്നുള്ളതിന്റെ അടയാളാണ്. ഇഷ്ടപ്പെട്ട നേതാക്കന്മാരെ പേര് പറയുമ്പോൾ നമ്മൾ സിന്ദാബാദ് എന്ന് പറയും. അപ്പൊ നമ്മക്ക് ഇഷ്ടപ്പെട്ട ഈമാനിന്റെ നേതാക്കൾ സിന്ദാബാദാണ്. സല്ലല്ലാഹ് റളിയല്ലാഹ് ഖദ്ദസല്ലാഹ് എന്നൊക്കെ പറഞ്ഞത് എന്താണ്? അവരും നമ്മളുമായിട്ടുള്ള ഈമാനിക ബന്ധത്തിന്റെ സിന്ദാബാദാണ്. ഇത് നമ്മൾ കേരളത്തിൽ ആരുടെ മുമ്പിൽ പറഞ്ഞാലും ഉമ്മപങ്ങന്മാർ, കുട്ടികൾ, ചെറുപ്പക്കാർ, വ്യത്യാസമില്ലാതെ എല്ലാവർക്കും അറിയാം ഷെയ്ഖ് മുഹിയുദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനി. ഹിജ്റ 470 ബഹുമാനപ്പെട്ടവർ ജനിക്കുന്നത്. ഒരല്പം ചരിത്രം നിങ്ങൾ പഠിക്കണം. നമ്മൾ അത്രയധികം ബഹുമാനിക്കുന്ന ഒരു മഹാനെ നമ്മൾ അറിയണല്ലോ. മുഹിയുദ്ദീൻ ഷെയ്ഖ് റളിയല്ലാഹു അൻഹു ജനിക്കുന്ന നാട് ഇന്നത്തെ ഇറാൻ പ്രദേശത്തിന്റെ ഒരു പ്രധാന പട്ടണമാണ് തൊബിരിസ്ഥാൻ എന്ന പട്ടണം. നമ്മുടെ കേരളത്തിലൊക്കെ ഉള്ള ഒരു
ഭൂമിശാസ്ത്രപരമായ കിടപ്പിന്റെ വേർതിരിവ് അനുസരിച്ച് പറഞ്ഞാൽ തബരിസ്ഥാൻ ഒരു ഡിസ്ട്രിക്റ്റാണ്, ഒരു പട്ടണവുമാണ്. തബരിസ്ഥാൻ പട്ടണത്തിന്റെ ഉള്ളിലുള്ള ഒരു പഞ്ചായത്താണ് കൈരാൻ. നമ്മുടെ ഭാഷയ്ക്ക് വേണ്ടി പറയാണ് കൈരാൻ. കൈരാൻ എന്ന പ്രദേശത്തിന്റെ ഉള്ളിലെ ഒരു ഗ്രാമം അല്ലെങ്കിൽ ഒരു വാർഡ്, അതാണ് ജീരാൻ. അപ്പൊ ജീരാൻ ഗ്രാമത്തിൽ, കൈരാൻ പഞ്ചായത്തിൽ, തബരിസ്ഥാൻ ജില്ലയിൽ, ഇറാൻ രാഷ്ട്രത്തിലാണ് ബഹുമാനപ്പെട്ട മുഹീദ്ദീൻ ഷെയ്ഖ് റളിയല്ലാഹു അൻഹു ഹിജ്റ 470 ജനിക്കുന്നത്. മുഹീദ്ദീൻ ഷെയ്ഖ് റളിയല്ലാഹു അൻഹു ജനിച്ച ആ രാജ്യം, ആ പ്രദേശം ഭൂമിശാസ്ത്രപരമായ അവിടുത്തെ ചുറ്റുപാടനുസരിച്ച് നമ്മുടെ കേരളത്തിന്റെ ഏകദേശ രൂപത്തിലാണ്. വെള്ളം നല്ല പോലെ കിട്ടുന്ന സ്ഥലമാണ്. നമ്മുടെ കേരളത്തെ പോലെ വർഷത്തിൽ 3-4 മാസങ്ങളിൽ മഴ പെയ്യുന്ന പ്രദേശമാണ്. ചെടികളും പൂക്കളും സസ്യലതാദികളും വൃക്ഷങ്ങളും നെല്ലും ഗോതമ്പും ഒക്കെ അടക്കമുള്ള കൃഷിയുമുള്ള പ്രദേശമാണ് തബരിസ്ഥാൻ പട്ടണം. ആ ഗ്രാമങ്ങളൊക്കെ അങ്ങനെയാണ്. ഫ്രൂട്ട്സ് മാർക്കറ്റിന്റെ ഏറ്റവും വേൾഡ് മാർക്കറ്റാണ് ദുബായ്. ദുബായ് വേൾഡ് മാർക്കറ്റിന്റെ ഫ്രൂട്ട്സ് മാർക്കറ്റിൽ പോയി നോക്കിയാൽ തബരിസ്ഥാൻ പട്ടണത്തിൽ നിന്ന് വന്ന ഫവാക്കിഹ് പഴവർഗ്ഗങ്ങൾ ഇപ്പോഴും കാണാൻ പറ്റും. അപ്പൊ ഭൂമിശാസ്ത്രപരമായ ഒരു രീതി നമ്മൾ പഠിച്ചാൽ മുഹീദ്ദീൻ ഷെയ്ഖ് തങ്ങൾ ജനിച്ച രാജ്യം ഏകദേശം നമ്മുടെ കേരളത്തോട് സാമീപ്യമുള്ള ഒരു ഭൂപ്രദേശമാണ്. മുഹീദ്ദീൻ ഷെയ്ഖ് തങ്ങളുടെ ആ നാട്ടിൽ അക്കാലത്ത് നെൽകൃഷി നല്ല പോലെയുള്ള പ്രദേശമാണ്. മഹാന്മാരിൽ കുറെ പേര് രേഖപ്പെടുത്തിയിട്ടുണ്ട് മുഹീദ്ദീൻ ഷെയ്ഖ് തങ്ങളൊക്കെ അരിഭക്ഷണം കഴിച്ച് വളർന്ന ആളുകളായിരിക്കാം. കാരണം അവിടുത്തെ പ്രധാന കൃഷിയാണ് നെല്ല്. അങ്ങനെയുള്ള ആ പ്രദേശത്ത് മുഹീദ്ദീൻ ഷെയ്ഖ് തങ്ങളുടെ കുടുംബം എന്ന് പറഞ്ഞാൽ അത് ഉമ്മ വഴിയിൽ പരിശോധിച്ചാലും വാപ്പ വഴിയിൽ പരിശോധിച്ചാലും അന്തൽ ഹുസൈനിയ വൽ ഹസനിയ കുന്തമാ അബൻ വ ഉമ്മൻ ശരീഫൈനി ഖദിജ്തമാ. ഒരാള് മുഹീദ്ദീൻ ഷെയ്ഖ് തങ്ങളെ പറ്റി നിങ്ങളോട് ചോദിച്ചാൽ ഒരു 10 വാക്ക് പറയാനുള്ള വിവരം നമ്മളെ അടുത്ത് വേണം. ഇനി ആരും ചോദിച്ചിട്ടില്ലെങ്കിലും ഞാൻ ഖദ്ദസല്ലാ എന്ന് സിന്ദാബാദ് വിളിക്കുന്ന ആൾ ആരാണ് എന്നതിനെ പറ്റി ഒരു മഹത്വം നമ്മുടെ മനസ്സിൽ വേണമല്ലോ. മുഹീദ്ദീൻ ഷെയ്ഖ് റളിയല്ലാഹു അൻഹുവിന്റെ ഉമ്മ വഴിക്കുള്ള കുടുംബം പരിശോധിച്ചാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിലേക്ക് മുട്ടും. വാപ്പ വഴിക്കുള്ള കുടുംബം പരിശോധിച്ചാലും നബി തങ്ങളിലേക്ക് മുട്ടും. അപ്പോ മുത്തു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ രക്തം ശരീരത്തിൽ ഒഴുകുന്ന പരമ്പരയിലാണ് മുഹീദ്ദീൻ ഷെയ്ഖ് തങ്ങൾ ജനിക്കുന്നത്. ജനനത്തിൽ തന്നെ വലിയ അത്ഭുതമുണ്ട്, ആ കുടുംബത്തിനും വലിയ അത്ഭുതമുണ്ട്. മുഹീദ്ദീൻ ഷെയ്ഖ് റളിയല്ലാഹുവിന്റെ ഉമ്മ ബഹുമാനപ്പെട്ടവരെ ഗർഭം ധരിക്കുമ്പോൾ ഉമ്മക്ക് 60 വയസ്സാണ്. 60-ാമത്തെ വയസ്സിലാണ് ഉമ്മ ഗർഭിണിയാകുന്നത്. നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇവിടെ പരിചയമുണ്ടോ 60-ാമത്തെ വയസ്സിൽ പ്രസവിച്ചവർ ഉമ്മാനെ പറഞ്ഞുതരാൻ? നമുക്കാർക്കെങ്കിലും അറിയാം? അപ്പോ മുഹീദ്ദീൻ ഷെയ്ഖ് തങ്ങളുടെ ഉമ്മ ബഹുമാനപ്പെട്ടവരെ ഗർഭം ധരിക്കുന്നു എന്നത് തന്നെ ഒരു അത്ഭുതകരമായ സംഭവമാണ്. 60-ാമത്തെ വയസ്സിലാണ് മഹദി ബഹുമാനപ്പെട്ട ഫാത്തിമത്ത് ഉമ്മുൽ ഖൈർ റളിയല്ലാഹു അൻഹാ. ഉമ്മുൽ ഖൈർ എന്നാണ് ബഹുമാനപ്പെട്ട ബീവിയുടെ വിളിപ്പേര്, ഫാത്തിമ എന്ന, ഫാത്തിമത്ത് ഉമ്മുൽ ഖൈർ. അപ്പൊ നമ്മളൊക്കെ കുട്ടിയൊക്കെ ഒരു നല്ല കുട്ടിക്ക് ഒരു പേരിടണം തോന്നിയാൽ അപ്പൊ അതിനെന്തിടാൻ നമുക്ക്? മുഹീദ്ദീൻ ഷെയ്ഖ് തങ്ങളെ അമ്മാന്റെ പേരിടാന്ന് വിചാരിച്ചാൽ ഓർമ്മിച്ചു വെക്കണത് നല്ലതാണ്. പേരും ചോദിച്ചു കാണും ഇങ്ങനെ നടക്കുന്ന ആളൊരാണ്. നാളൊരു ചങ്ങായി ഇന്നോട് പേര് ചോദിച്ചു, ഒരു 12 പേര് പറഞ്ഞു കൊടുത്തിട്ട് മോനെ തൃപ്തിയാകണില്ല. അതൊക്കെ ഇവിടെ ഉള്ളതാണ്, അവിടെ ഉള്ളതാണ്, പഴയ പേരാണ്. എന്നാ വെച്ചാൽ എന്റെ കുട്ടിക്ക് ചൊവ്വാഴ്ച രാകുന്നിട്ടുള്ള അറിഞ്ഞ അല്ലാതെ എന്താ ഇപ്പൊ ഇനി പറയാം?
ബാപ്പാന്റെ പേരിന്റെ ഒരക്ഷരം കേട്ട്, ഉമ്മാന്റെ പേരിന്റെ രണ്ടക്ഷരം കേട്ട്. അങ്ങനെ നോക്കുമ്പോ ഉമ്മാന്റെ പേര് സെറീന, ബാപ്പാന്റെ പേര് മൂസ. അപ്പൊ അതിന്ന് സാന്ന് കൊടുത്ത് മറ്റേന്ന് മൂസ എന്ന് കൊടുത്തു. കുട്ടിക്കുട്ടി നോക്കുമ്പോ സമൂസ എന്നാ കുട്ടിന്റെ പേര്. ഇങ്ങനെയൊക്കെയാണ് ഇപ്പൊ ആൾക്കാർ പേര് തിരഞ്ഞെടുക്കുന്നത്. നാളെ എവിടെ ഒരു സ്ഥലത്ത് വയലിനി എന്ന് നോക്കുമ്പോ അവിടെ ഒരു കുട്ടിനെ കാണാനില്ല, കുട്ടി നാട് വിട്ടു പോയി കിണ. ഓൻ വരാൻ വേണ്ടി വേർക്കണം എന്നാണ്. ഞാൻ വെറുതെ ചോദിച്ചു കുട്ടിന്റെ പേരെന്തേന്ന് ചോദിച്ചു. കുട്ടിന്റെ പേര് മുസാഫിറാണ്. മുസാഫർ സഫർ പോയിന് നമ്മൾ എന്താക്കാനും. എല്ലാരും മുസാഫിറ മുസാഫിറ എന്ന് വിളിച്ചാ ഓൻ പോകാതൊക്കോ? ഒരിക്കലെങ്കിലും ഒന്ന് യാത്ര പോണ്ടേ? അപ്പൊ ഞാൻ ഓർമ്മപ്പെടുത്തുന്നത് ഒരു കുട്ടിക്ക് പേര് വെക്കുമ്പോഴൊക്കെയാണ്. അള്ളാഹു തആല ഭൂമിയിൽ നൽകുന്ന ഏറ്റവും വലിയ അനുഗ്രഹമാണ് മക്കളെ തരിക എന്നുള്ളത്. അള്ളാഹു നിനക്കൊരു കുട്ടിയെ തന്നാൽ, ആൺകുട്ടിയായാലും പെൺകുട്ടിയായാലും, അള്ളാഹു പൊരുത്തപ്പെടുന്ന പേര് കൊണ്ട് പേര് വെച്ചോ. ഏറ്റവും ഇഷ്ടപ്പെടുന്ന അള്ളാഹു പൊരുത്തപ്പെടുന്ന പേരാണ്, അത് തെരഞ്ഞെടുത്തോ. അമ്പിയാക്കളെ പേരുണ്ട്, ഔലിയാക്കളെ പേരുണ്ട്, ബദിരീങ്ങളെ പേരുണ്ട്, ഒട്ടേറെ സ്വാലിഹ്യങ്ങളെ പേരുണ്ട്, നല്ല അർത്ഥങ്ങളുള്ള പേരുണ്ട്, അതൊക്കെ തെരഞ്ഞെടുത്തോ എന്ന് നമ്മളോട് പ്രത്യേകം പഠിപ്പിക്കപ്പെട്ടിട്ടുണ്ട്. പിന്നെ വേറെ ഏതെങ്കിലുമൊക്കെ പേരുണ്ട്. ഇപ്പൊ ചില കുട്ടികളൊക്കെ പേരിൽ നമുക്ക് വലിയ ബേജാറാണ്. ഒരാൾ മരിച്ചു എന്ന് പറഞ്ഞിട്ട് പത്രത്തിൽ വാർത്ത വന്നാൽ അടുത്ത വെള്ളിയാഴ്ച മയത്തെ സംസ്കരിക്കാൻ കൂടി നിവർത്തില്ല. കാരണം അത് നമ്മളതാണോ അല്ലാത്തതാണോ എന്ന് തിരിച്ചറിയണ്ടേ. നിക്കറ്റാണെങ്കിൽ സാൻവാസ് സൂട്ട്കേസ് എന്നൊക്കെ കുട്ടികൾക്ക് പേരിട്ട പിന്നെ എന്തെങ്കിലും ഒച്ച ഉണ്ടാകണം എന്ന് മാത്രമല്ലല്ലോ പേരിന്. പേരിനൊക്കെ വലിയ അർത്ഥമുണ്ട്. നബി മുഹമ്മദ് റസൂലുള്ളാ, മുത്തു നബിക്ക് അള്ളാഹു തആല നേരത്തെ നിശ്ചയിച്ചു വെച്ചതാണ് പേര്. അപ്പൊ പേരിട എന്ന് പറയുന്നത് ചെറിയ കർമ്മമല്ല. പേരിട എന്ന് പറയുന്നത് ഒരു വളരെ പ്രധാനപ്പെട്ട ഒരു കർമ്മമാണ്. ഈ കുട്ടിയെ കൊണ്ട് ഭാവിയിൽ എന്താണോ ലക്ഷ്യമാക്കുന്നത് അതിന്റെ ആദ്യത്തെ അടയാളമാണ് പേരിടല്. മാത്രല്ല, ഒരാൾ ഐഡന്റിറ്റിയാണ്. നിങ്ങൾ എല്ലാവരിൽ നിന്നും എന്നെ വേർതിരിക്കുന്നത് എന്റെ പേര് കൊണ്ടാണ്. ഇപ്പൊ പ്രത്യേകിച്ച് പേരും കാര്യമൊക്കെ നല്ലോണം ഓർമ്മിച്ചു വെച്ചോളി, നല്ല നോക്കിയിട്ടോളി. ഏതെങ്കിലുമൊക്കെ പേരിട്ടാൽ ആചാരി ഭേദഗതിന്റെ കാലഘട്ടമാണ്. ഭേദഗതി വരിക എന്ന് പറഞ്ഞത് എപ്പോഴാന്നുള്ളത് അറിയില്ല. എന്നാൽ പാരോ തമാശ പറഞ്ഞു, പെരീക്ക് ഒരു കിലോ വായക്കപ്പൊരി വാങ്ങിക്കൊണ്ടേ കൊടുത്തിട്ട് കുട്ടികളത് അപ്പൊ തന്നെ ഇരുന്ന് തിന്നു. ബേജാറോടുകൂടെ തിന്നണപ്പോ ആരോ ചോദിച്ചാൽ എന്തേ കുട്ടികളെ തരെ ബേജാറിൽ തിന്നുന്ന കിട്ടിയ വേൻ തിന്നിട്ട് എപ്പോഴത് നിരോധിച്ചാന്നറിയില്ല. ഇപ്പൊ നോട്ട് നിരോധിച്ച ഉടനെയാണ്. അപ്പൊ ഞാൻ ഓർമ്മപ്പെടുത്തുന്നത് അങ്ങനത്തെ ഒരു കാലഘട്ടത്തിലാണ്. അപ്പൊ നമ്മക്കൊരു പേരും കാര്യമൊക്കെ ഇടുമ്പോ നമ്മൾ നല്ലോണം ശ്രദ്ധിക്കന്നെ വേണം. ജനന സർട്ടിഫിക്കറ്റോ അതിന്റെ അപ്പുറത്തെ സർട്ടിഫിക്കറ്റോ ഒന്നും ഉണ്ടായാ പോരാ. ഇപ്പൊ നമ്മൾ നിൽക്കണ കാര്യം, ഞാൻ പൈക്ക് കടക്കണില്ല. ഇന്റെ അടുത്ത് റേഷൻ കാർഡ് ഉണ്ട്, പാസ്പോർട്ട് ഉണ്ട്, ആധാർ കാർഡ് ഉണ്ട്, പിന്നെ എന്തേലും ഇലക്ഷൻ കാർഡ് ഉണ്ട്, പാൻ കാർഡ് ഉണ്ട്, ലൈസൻസ് ഉണ്ട്, അങ്ങനെ ഈ സംഗതികളൊക്കെ ആറ് രേഖ ഇപ്പൊ നമ്മളൊക്കെ കയ്യിലുണ്ട്. അഞ്ചെണ്ണം എല്ലാവരും എടുത്തുണ്ട്. ഇതൊക്കെ ഉണ്ടായിട്ട് ഇപ്പൊ നമ്മൾ പോരാന്നാ പറയുന്നത്. ആയിക്കോട്ടെ, ഈ ആധാറൊക്കെ കിട്ടിയപ്പോ മയമാരിയാക്ക ആധാറിന് വേണ്ടിയാണ് പോയി. അപ്പോൾ അവിടെ ചെന്ന് നോക്കുമ്പോ ഒരു കൈ ഒപ്പിട്ട്, മറ്റേ പേരിൽ ഒപ്പിട്ട്, മറ്റേ പേരിൽ ഒപ്പിട്ട്, അഞ്ചു പേരിലും ഒപ്പിട്ടു. ഇതൊക്കെ പാഴ്ച മറ്റേ പേരിലും പറ്റും. പത്ത് പേരിലും പതിച്ചിങ്ങാണ്ടാണ് ഏതിന് കൊടുത്തത്? ആധാറിന് കൊടുത്തത്. മയമാരിയാക്ക കുഴങ്ങി അവിടെ ഇരുന്നു. ഇരുന്നപ്പോ ഒരു ഉദ്യോഗസ്ഥൻ ചോദിച്ചു, നിങ്ങൾ എന്തേ പോണില്ലോ ചോദിച്ചു. അല്ല കുട്ടി, ഇനി കാലിന്റെ വരലറ്റ വെക്കണമെങ്കിൽ ഇപ്പൊ തന്നെ പറഞ്ഞു, ഇങ്ങോട്ട് ഇനി പോയി വരാനാവില്ല. അങ്ങനെയാണ് ഇപ്പൊ ഈ ആധാർ കാർഡ് നമുക്ക് കിട്ടിയിരിക്കണത്. എന്നിട്ട് ഇപ്പൊ നോക്കുമ്പോ ഞാൻ അത് പോരാന്നാവും. അങ്ങനത്തെ ഒരു കാലഘട്ടത്തിലെ നമ്മളുള്ളത്. അപ്പൊ അതുകൊണ്ട് പേരും അഡ്രസ്സും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ, നല്ലോണം ശ്രദ്ധിച്ചിട്ട് തന്നെ കൈകാര്യം ചെയ്യാം. പാസ്പോർട്ടിലെ പേര് തന്നെ ആയിരിക്കണം റേഷൻ കാർഡില്, റേഷൻ കാർഡിലെ പേര് തന്നെ ആയിരിക്കണം ഏതില്, ആധാർ കാർഡില്. ഇത് രണ്ടും കൂടി പേരൊക്കെ കുട്ടിയൊക്കെ പേരിന് ജനന സർട്ടിഫിക്കറ്റിലെ പേര് എഴുതുമ്പം മര്യാദക്ക് എഴുതിക്കൊള്ളണ്ട് നല്ലോണം. ബാപ്പാന്റെ പേരും ഉമ്മാന്റെ പേരും തറവാട് പേരും ഒക്കെ പേക്കാതെ. അപ്പോ ഈ പേരുകളും കാര്യങ്ങളൊക്കെ പണ്ടത്തെ മാതിരിയായാ പറ്റൂല. ഇതൊക്കെ ഒരുപാട് നിയമങ്ങൾ മാറി. ഞാൻ പറഞ്ഞു വന്നത് ബഹുമാനപ്പെട്ട മുഹയിദ്ദീൻ ശൈഖ് തങ്ങളുടെ ഉമ്മ ഫാത്തിമത്ത് ഉമ്മുൽ ഖൈർ റളിയല്ലാഹു അൻഹ മകനെ പ്രസവിക്കുന്നത് 60-ാമത്തെ വയസ്സിലാണ്. അതെന്നെ വലിയ അത്ഭുതം. രണ്ട്, തബരിസ്ഥാൻ പട്ടണത്തിലും പരിസരത്തുമായി മുഹിയുദ്ദീൻ ഷേഖ് തങ്ങളെ ഉമ്മ പ്രസവിക്കണ അന്ന്
ആയിരത്തി ഒരുന്നൂറ്റി പതിനെട്ട് ഉമ്മമാർ ആ രാജ്യത്ത് ആ പ്രദേശങ്ങളിലായി അന്ന് പ്രസവിച്ചിട്ടുണ്ട്. ആ പ്രസവിച്ച കുട്ടികളൊക്കെ ആൺകുട്ടികളാണ്. അവരൊക്കെ പിന്നീട് ഔലിയാക്കളായി മാറിയിട്ടുണ്ട്. എന്തേ കാരണം? മുഹിയുദ്ദീൻ ശേഖ് തങ്ങൾ ജനിച്ച അന്നാണ് ആ കുട്ടികളൊക്കെ ജനിച്ചത്. ആ ബർക്കത്ത് കൊണ്ട് അല്ലാഹു തആല അവരെ മുഴുവനും ഔലിയാക്കളാക്കിയിട്ടുണ്ട്. ഇമാം ഖതീബ് തബരിസി റളിയല്ലാഹു അൻഹുവിന്റെ താരിഖ് ബഗ്ദാദ് ആയിരത്തിലധികം പേജുള്ള 40 വാള്യമാണ്. 40 വാള്യം ആയിരത്തിലധികം പേജ് എഴുതിയിട്ടും ഔലിയാക്കളുടെ മാത്രം, ബഗ്ദാദിൽ വന്ന ഔലിയാക്കളെ ചരിത്രം മാത്രം എഴുതിയിട്ട് അത് തീർന്നിട്ടില്ല. അത്രയധികം ഔലിയാക്കളെ രാജ്യമാണ്. ഇരിക്കട്ടെ, ഞാൻ ഓർമ്മപ്പെടുത്തുന്നത്, മുഹിയുദ്ദീൻ ശേഖ് റളിയല്ലാഹു അൻഹുവിന്റെ ഉമ്മ തന്നെ പ്രസവിച്ചത് 60-ാമത്തെ വയസ്സിലാണ്. യാ റബ്ബ്, ആ കുടുംബത്തെ പറ്റി ഓർക്കുമ്പോൾ മുഹിയുദ്ദീൻ ശേഖ് തങ്ങളെ പ്രസവിച്ച അധികം താമസിയാതെ വാപ്പ മരണപ്പെട്ടു. വാപ്പ മരണപ്പെട്ടിട്ട് ഉമ്മ വളർത്തിയിരിക്കുന്ന മക്കളുണ്ട്. ഞാൻ ഇവിടെ കൂടിയിരിക്കുന്ന ഉമ്മ പങ്ങന്മാരോടൊക്കെ ഓർമ്മപ്പെടുത്തുക, ഉമ്മ വളർത്തിയിരിക്കുന്ന മക്കളെ നമുക്ക് ചരിത്രത്തിൽ ധാരാളം കാണാം. വലിയ വലിയ മഹാന്മാരായിട്ട് ഉമ്മ വളർത്തിയ മോനാണ് നബി മുഹമ്മദ് മുസ്തഫ. ഉമ്മ വളർത്തിയ മകനാണ് ബഹുമാനപ്പെട്ട ഇമാമുന ഷാഫിഈ റളിയല്ലാഹു അൻഹു. ഉമ്മ വളർത്തിയ മകനാണ് മുഹിയുദ്ദീൻ ശേഖ് റളിയല്ലാഹു അൻഹു. ഉമ്മ വളർത്തിയ മകനാണ് അബ്ദുല്ലാഹ് ഇബ്നു മുബാറക് റളിയല്ലാഹു അൻഹു. ഒട്ടേറെ മഹാന്മാരെ ചരിത്രത്തിൽ കാണാം. വാപ്പ ചെറുപ്പത്തിലേ പോയി, ഒരു പക്ഷേ ജനിക്കണേന്റെ മുമ്പ് വാപ്പ മരിച്ചു, അല്ലെങ്കിൽ ജനിച്ച് ശരിക്കും ഓർമ്മയാകണേന്റെ മുമ്പ് തന്നെ വാപ്പ മരിച്ചു. അങ്ങനെ ഉമ്മാര് കുട്ടികളെ വളർത്തിയെടുത്തത്, ഉമ്മമാര് വളർത്തിയിരിക്കുന്ന മക്കൾ ലോകത്തിന്റെ നെറുകയിൽ അത്യുന്നതയിൽ എത്തിയിരിക്കുന്ന ഒരുപാട് ആളുകളെ കാണാം. അതിൽപ്പെട്ട മഹാനാണ് ഷെയ്ഖ് മുഹിയുദ്ദീൻ അബ്ദുൽ ഖാദർ ജീലാനി. മുഹിയുദ്ദീൻ ശേഖ് റളിയല്ലാഹു അൻഹുവിന്റെ കുടുംബം അത് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിലേക്ക് എത്തുന്ന കുടുംബമാണ്. ആ കുടുംബത്തിലെ ആണും പെണ്ണും ഒരുപോലെ വലിയ മഹത്വമുള്ളവരാണ്. മുഹിയുദ്ദീൻ ശേഖ് തങ്ങളുടെ ബാപ്പാന്റെ പെങ്ങളുണ്ട്, മുഹിയുദ്ദീൻ ശേഖ് തങ്ങളുടെ അമ്മായി ആയിഷ ബീബി എന്നാണ് ആ ഉമ്മയുടെ പേര്. അവരെ ചരിത്രത്തിൽ കാണാം. നമ്മുടെ കേരളം പോലത്തെ പ്രദേശമാണ് ആ പ്രദേശം. അവിടെ മഴയില്ലാതെ കുടുങ്ങി ജനങ്ങൾ, ഒരു കൊല്ലം മഴയില്ല. മഴയില്ലാതെ വിഷമിച്ച് പ്രയാസപ്പെട്ടപ്പോൾ ആളുകളെ കൃഷി ഉണങ്ങാൻ തുടങ്ങി. വെള്ളമില്ലാത്തത് കൊണ്ട് പുതിയ കൃഷി ചെയ്യാനും പറ്റാതായി. നാട്ടിന്റെ വരുമാനങ്ങളൊക്കെ മുട്ടുകയാണ്. രാജ്യം പട്ടിണിയിലേക്ക് പോയി പോകുമോ എന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങളായി. അങ്ങനെ വിഷമിച്ചപ്പോൾ സുബ്ഹാനല്ലാഹ്, പ്രയാസപ്പെട്ട സമയത്ത് നാട്ടിലുള്ള ആളുകളെല്ലാവരും ചേർന്ന് മുഹിയുദ്ദീൻ ശേഖ് തങ്ങളെ വീട്ടുമുറ്റത്തെത്തി. അവരെല്ലാവരും കൂടി മുഹിയുദ്ദീൻ ശേഖ് തങ്ങളെ വീട്ടിൽ രണ്ട് ഉമ്മമാരുണ്ട്, ഒന്ന് മുഹിയുദ്ദീൻ ശേഖ് തങ്ങളുടെ ഉമ്മ, മറ്റൊന്ന് അവിടുത്തെ വാപ്പന്റെ പെങ്ങള് അമ്മായി. മുറ്റത്ത് വന്നിട്ട് ആളുകൾ പറഞ്ഞു, ഉമ്മമാരെ, നമ്മുടെ നാട്ടില് വെള്ളമില്ല, മഴയില്ല, കൃഷിയൊക്കെ ഉണങ്ങിപ്പോയി, കൃഷിയൊക്കെ ഉണങ്ങിപ്പോയി, ആളുകളൊക്കെ വല്ലാത്ത വിഷമത്തിലാണ്. ഇനിയും മഴ കിട്ടാൻ താമസിച്ചാൽ രാജ്യം പട്ടിണിയായി പോകും. അതങ്ങ് പറഞ്ഞപ്പോൾ മുഹിയുദ്ദീൻ ശേഖ് റളിയല്ലാഹു അൻഹുവിന്റെ അമ്മായി ഒരു ചൂല് എടുത്തിട്ട് വീട്ടിന്റെ മുറ്റം ഇങ്ങനെ അടിച്ച് വൃത്തിയാക്കിയിട്ട് മാലിന്യങ്ങളൊക്കെ നീക്കി എല്ലാം ഒഴിവാക്കിയിട്ട് വൃത്തിയാക്കി നിർത്തിയിരിക്കുന്ന മുറ്റത്തിറങ്ങിയിട്ട് അള്ളാഹുവിലേക്ക് രണ്ട് കൈ ഉയർത്തിയിട്ട് പറഞ്ഞു, അള്ളാഹുവേ, നിന്റെ റഹ്മത്തെ ആഗ്രഹിച്ചുകൊണ്ടാണ് ഈ ജനങ്ങളെല്ലാവരും വന്നിട്ടുള്ളത്. നിന്റെ റഹ്മത്തിന്റെ മഴ ഞങ്ങൾക്ക് കിട്ടാതിരുന്നാൽ രാജ്യം പട്ടിണിയായി പോകും. നിന്റെ റഹ്മത്ത് വീഴാൻ പാകമായിക്കൊണ്ട് ഞാനിതാ എന്റെ ഭൂമി അടിച്ച് വൃത്തിയാക്കി വെച്ചിരിക്കുന്നു. ഞങ്ങൾക്ക് റഹ്മത്ത് തരണേ. ആ ബീവി, ബഹുമാനപ്പെട്ട മുഹിയുദ്ദീൻ ശേഖ് തങ്ങളുടെ അമ്മായി, രണ്ട് കൈ ഉയർത്തിക്കൊണ്ട് അല്ലാ നിന്റെ റഹ്മത്ത് തരണേ എന്നങ്ങ് ചോദിച്ചപ്പോൾ ആ കൈയിങ്ങനെ താഴ്ത്തിയപ്പോഴേക്കും, ദുആഇന്റെ കൈയിങ്ങനെ മുഖത്ത് തുറക്കാൻ ഇങ്ങനെ താഴ്ത്തിയപ്പോഴേക്കും മഴ ഇങ്ങനെ പെയ്യാൻ തുടങ്ങി. മഴ ചോദിച്ചു വന്നിരിക്കുന്ന ആളുകൾ വീട്ടിലേക്ക് തിരിച്ചു പോകുന്നത് മഴ കൊണ്ട് തിരിച്ചു പോവുകയാണ്. അത്ര വലിയ ആളുകളാ വീട്ടിലുള്ള ഉമ്മമാര്.
മുഹിയുദ്ദീൻ ഷേഖ് തങ്ങളുടെ ഉമ്മ അമ്മായി എന്നൊക്കെ പറഞ്ഞ പെണ്ണുങ്ങൾ തന്നെ അത്ര വലിയ പദവിയുള്ളവരാ. അള്ളാഹുവിനോട് ചോദിച്ചാൽ മടക്കാത്ത അത്രയധികം മഹത്വമുള്ളവരാ. ഇവിടെ ഞാൻ ഒന്ന് രണ്ട് കാര്യം ഓർമ്മപ്പെടുത്തുകയാണ്. പ്രിയപ്പെട്ട സഹോദരിമാരെ, നമുക്കൊക്കെ അള്ളാഹു സുബ്ഹാനഹു വതആല നൽകിയിരിക്കുന്ന മക്കളും നമ്മളും നാളെ ആഖിറത്തിൽ രക്ഷപ്പെട്ടു പോകണമെന്ന് എല്ലാവർക്കും ആഗ്രഹമുണ്ട്. പക്ഷേ ആ ആഗ്രഹത്തിനനുസരിച്ച് നമ്മുടെ ജീവിതത്തെ ചിട്ടപ്പെടുത്തേണ്ട ചില കാര്യങ്ങളുണ്ട്. ഇന്നത്തെ സാഹചര്യത്തിൽ പ്രത്യേകിച്ചും നാം ഓർക്കണം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ഉമ്മ വളർത്തിയപ്പോൾ പെറ്റ ഉമ്മ ആമിന ബിബി റളിയല്ലാഹു അൻഹ, പിന്നെ മുല കൊടുത്തിരിക്കുന്ന ഉമ്മ ഹലീമത്തു സാദിയ റളിയല്ലാഹു അൻഹ, പിന്നെ പോറ്റിയ ഉമ്മ ആറാമത്തെ വയസ്സിൽ ആമിന ബിബി വഫാത്തായിട്ട് പിന്നത്തെ പോറ്റുമ്മയുണ്ട്. ഉമ്മി ബഅദ ഉമ്മി എന്ന് റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞ പോറ്റുമ്മയാണ് ഫാത്തിമ ബിന്ത് അസദ് റളിയല്ലാഹു അൻഹ. മൂന്ന് ഉമ്മമാരാണ് മുത്തുനബിനെ വളർത്തിയ ചരിത്രത്തിൽ കാണുന്നത്. ഉമ്മ വളർത്തിയ മക്കളാണ്. ഇമാം ഷാഫിഈ റളിയല്ലാഹു അൻഹു ഏഴാമത്തെ വയസ്സിൽ ഖുർആൻ മനഃപ്പാടമാക്കി, ഒമ്പതാമത്തെ വയസ്സിൽ മുവത്ത അടക്കമുള്ള ഹദീസുകൾ മനഃപ്പാടമാക്കി, 12-13 വയസ്സെത്തിയപ്പോഴേക്കും ആ പ്രദേശത്തിന്റെ ഗ്രാൻഡ് മുഫ്തിയായി, വലിയ വിഷയങ്ങളിലൊക്കെ ഫത്വ കൊടുക്കുന്ന ആളായി. അത്ര വലിയ പദവിയിലേക്ക് മകൻ എത്തിയപ്പോൾ കണ്ട് ആനന്ദിക്കുന്ന ഉമ്മ, ഒരു ഉമ്മക്ക് അത്ര സന്തോഷം ഉണ്ടാകും തന്റെ മകൻ വലുതായി കാണുമ്പോ, ആ മകൻ വളർന്ന് സന്തോഷമായിട്ട് കാണുമ്പോ ആ ഉമ്മാന്റെ സന്തോഷം എത്രയായിരിക്കും. ബഹുമാനപ്പെട്ട ഇമാം ഷാഫിഈ റളിയല്ലാഹു അൻഹു ഏഴാമത്തെ വയസ്സിൽ ഖുർആൻ മനഃപ്പാടമാക്കിയപ്പോൾ ആ സന്തോഷ വാർത്ത കിട്ടിയിരിക്കുന്ന ഉമ്മ പറഞ്ഞില്ലേ, എന്റെ മകന് അള്ളാഹു തആല വലിയ പദവി കൊടുക്കാതിരിക്കുകയില്ല, എന്തുകൊണ്ട്? മകനെ വളർത്തുമ്പോൾ ഞാൻ അങ്ങനെയാണ് വളർത്തിയത്. എങ്ങനെ? മൊഹിദ്ദീൻ ഷേഖ് ബഹുമാനപ്പെട്ട ഇമാം ഷാഫി തങ്ങളുടെ ഉമ്മ പറഞ്ഞു, എന്റെ മോനിക്ക് ഞാൻ മുലപ്പാല് കൊടുക്കുമ്പോൾ, പെണ്ണുങ്ങളൊക്കെ ശ്രദ്ധിക്കണം, അള്ളാഹിന്റെ ഖുർആൻ പറഞ്ഞിരിക്കുന്നത് വൽ വാലിദാതു യുർദിഉന ഔലാദഹുന്ന ഹൗലൈനി കാമിലൈനി ഇൻ അറാദ അൻ യുതിമ്മ റളാഅ. ഒരു കുട്ടി ജനിച്ചാൽ ആ കുട്ടിക്ക് മുലപ്പാല് കൊടുക്കൽ പൂർത്തിയാക്കി കൊടുക്കുകയാണെങ്കിൽ പൂർണമായ 2 വർഷം പൂർത്തിയാക്കി കൊടുക്കണം. ഒരായത്തിൽ 2 പ്രാവശ്യം പൂർത്തിയാക്കുക എന്ന് പറഞ്ഞ ആയത്താണ്. 2 കൊല്ലം പൂർത്തിയായിട്ട് പൂർത്തിയായി മുല കൊടുക്കാൻ ഉദ്ദേശിച്ചാൽ, പൂർണമായും കൊടുക്കാൻ ഉദ്ദേശിച്ചവർ 2 വർഷം പൂർത്തിയാക്കി കൊടുക്കട്ടെ. പൂർത്തിയാക്കാന്ന് 2 പ്രാവശ്യം പറഞ്ഞു. പക്ഷേ അവിടെ അറബിയിൽ ഒരു സ്ഥലത്ത് ഉപയോഗിച്ചത് തമാമ്, മറ്റേ സ്ഥലത്ത് ഉപയോഗിച്ചത് കലാമ്. തമാമ് കമാല്, ഒരായത്തിൽ തന്നെ 2 എണ്ണം കമാല് തമാമ്. അത് 2 തമ്മിലുള്ള വ്യത്യാസം എന്താ? ക്വാളിറ്റിയിലും ക്വാണ്ടിറ്റിയിലും പൂർത്തിയാക്കി കൊടുക്കട്ടെ, അഥവാ എണ്ണത്തിലും വണ്ണത്തിലും പൂർത്തിയാക്കി കൊടുക്കട്ടെ. എന്നാ എങ്ങനെ കൊടുത്തത്? നമ്മളെ പെണ്ണുങ്ങളൊക്കെ മുല കൊടുക്കലുണ്ട്. അത് മാപ്പിളാരോട് വലിയ ഈറടിച്ചിരിക്കണ വെച്ചാൽ അതിലുണ്ട് ഒരു കൊടുക്കൽ. അടച്ചവാനെ കൂട്ടിനെ തൊട്ടിന്ന് ഒരു എടുക്കലും എടുക്കുമ്പോ ഒരു നുള്ളിയിട്ടില്ലെങ്കിലും ഒരു നഖം പതിഞ്ഞാൽ മതിയല്ലോ കുട്ടിക്ക് നിരോളിച്ചാൻ. അല്ലേ, നെട്ടിങ്ങട്ട് എടുത്തിട്ട് കുടിച്ചോടി ഞാൻ ചെപ്പിഞ്ഞിഞ്ഞിഞ്ഞു തന്നെ ഒരു കൊടുക്കലുണ്ട്. അടച്ച തമ്പുരാനെ, ഒരു കുട്ടിയായി കഴിഞ്ഞാൽ പിന്നെ മാപ്പിളയും പെണ്ണുങ്ങളും തമ്മിൽ എന്തെങ്കിലും കേസ് ഉണ്ടെങ്കിലും പരിക്ക് കുട്ടിയൊക്കെ കിട്ടുക. 2 ആളെത്തും കുട്ടിക്ക് തന്നെ കിട്ടുക. കാരണം അതാളെ പിന്നെ 2 ആൾക്ക് ഒതുങ്ങണത് അതാണ്. ഈ ചെറുപ്പത്തിനുണ്ടല്ലേ നമ്മള്, അഥവാ ഒരു ദിവസം നോൽമ്പ് നോറ്റിട്ടില്ല എന്ന് വെക്ക, അന്ന് ഒന്നും ഒട്ട് കിട്ടൂല. നോൽമ്പ് നോറ്റിട്ടില്ലെങ്കിലേ ആ കൊഞ്ഞ പപ്പടം കുറച്ച് 5 ചോറും രാവിലെ കിട്ടിയിട്ട് അന്തം പെട്ട് ഇങ്ങനെ നടക്കാം. വൈകുന്നേരം 10 ഉടനാണ് പയ്യിലെങ്ങനെ ചെന്ന, ഞമ്മക്ക് വൈകുന്നേരം ആകുമ്പോഴൊന്നും കിട്ടിയിട്ടുണ്ടാവില്ല. അതിലെങ്ങനെ ചെന്ന് നോക്കുക, മുണുങ്ങി നടന്നിട്ട് ഇപ്പൊ ഇതിലെ വരിക, പോയി കവിടുന്നു ഇവിടുന്ന് തൊട്ട് 10 ഇല്ല പകലോട്ട് നൈലാറല്ലെന്ന് വൻപ് മുൽക്കല. അങ്ങനെ ഉണ്ടല്ലോ ഓരോരോ കാലഘട്ടം കഴിഞ്ഞാലേ നമുക്കൊക്കെ. അപ്പൊ ഞാൻ ഓർമ്മപ്പെടുത്തുന്നത് കുട്ടികളോടൊരു മേത്തക്കെടുക്കൽ എല്ലാവർക്കും എളുപ്പമുള്ള സംഗതിയാണ്. മുഹിയുദ്ദീൻ ഷേഖ് ഇമാം ഷാഫിഈ റളിയല്ലാഹു അൻഹുവിന്റെ ഉമ്മ പറയാണ്, എന്റെ കുട്ടിക്ക് ഞാൻ 2 കൊല്ലം മുലപ്പാല് കൊടുത്തപ്പോൾ, ഉമ്മമാരൊന്ന് ശ്രദ്ധിക്കണം,
ഞമ്മളെ കുട്ടികളെ നന്നാക്കി എടുക്കാൻ ഉമ്മമാര് വിചാരിച്ചാൽ മൂലകുടി പ്രായത്തിൽ ഉമ്മമാരെ നിങ്ങൾ വേറെ ഒന്നും ചെയ്യേണ്ടതില്ല മാന്യമായ നിലക്ക് കുട്ടിക്ക് മുലപ്പാൽ കൊടുത്താൽ തന്നെ കുട്ടി നല്ല കുട്ടിയായി വരും എങ്ങനെയാണ് മുലപ്പാൽ കൊടുക്കേണ്ടത് ഇമാം ഷാഫി റളിയല്ലാഹു അൻഹുവിന്റെ ഉമ്മ പറഞ്ഞല്ലോ എൻ്റെ കുട്ടിക്ക് വലഭാഗത്ത് നിന്ന് തുടങ്ങിയിട്ടല്ലാതെ ഒരിക്കലും ഞാൻ മുലപ്പാൽ കൊടുത്തിട്ടില്ല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ രണ്ട് കൊല്ലം മുലപ്പാൽ കുടിക്കുമ്പോൾ ഒരിക്കൽ പോലും ഇടത്തെ മുലയിൽ നിന്ന് നബി തങ്ങൾ പാൽ കുടിച്ചിട്ടേ ഇല്ല അതിന് പിന്നെ വേറെ ചരിത്രമുണ്ട് ഇമാം ഷാഫി റളിയല്ലാഹു അൻഹുവിന്റെ ഉമ്മ പറയുകയാണ് എന്റെ മകനിക്ക് ഞാൻ മുലപ്പാൽ കൊടുക്കുന്ന കാലത്ത് രണ്ട് വർഷം മുലപ്പാൽ കൊടുത്തപ്പോൾ വുളു ഇല്ലാതെ ഒരിക്കൽ പോലും ഞാൻ എന്റെ കുട്ടിക്ക് മുലപ്പാൽ കൊടുത്തിട്ടില്ല ഇങ്ങനെയുണ്ട് ഇമാം ഷാഫി റളിയല്ലാഹു അൻഹു ഉമ്മ രണ്ടാമത് പറഞ്ഞു ഖിബ്ലക്ക് മുന്നിട്ട് കൊണ്ടല്ലാതെ ഞാൻ എന്റെ കുട്ടിക്ക് മുലപ്പാൽ കൊടുത്തിട്ടേയില്ല ഇമാം ഷാഫി റളിയല്ലാഹു അൻഹുവിന്റെ ഉമ്മ കുട്ടിക്ക് മുലപ്പാൽ കൊടുക്കാൻ ഒരുങ്ങുമ്പോൾ വുളു കൊടുക്കും എന്നിട്ട് ഖിബ്ലക്ക് മുന്നിട്ടിരിക്കും കുട്ടിക്ക് മുലപ്പാൽ കൊടുക്കാൻ ഒരുങ്ങുമ്പോൾ വലഭാഗത്തെ മുലപ്പാൽ കൊടുക്കാൻ തുടങ്ങും ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം കുട്ടി കേൾക്കത്തക്ക രൂപത്തിൽ ചൊല്ലും അൽഹംദുലില്ലാ എന്ന് കുടിച്ചു കഴിയുമ്പോൾ ചൊല്ലും ഉമ്മമാരെ കുട്ടികൾക്ക് മുലപ്പാൽ കൊടുക്കുന്ന സമയത്ത് ദേഷ്യപ്പെട്ടുകൊണ്ട് വിരോധം തീർത്തുകൊണ്ട് ആണെങ്കിൽ കുടിച്ചോ എന്ന് പറഞ്ഞിട്ട് ആ രൂപത്തിലൊന്ന് മുലപ്പാൽ കൊടുക്കല്ലേ വലുതാകുന്ന സമയത്ത് മുലപ്പാലിലൂടെ കുട്ടിക്ക് എന്തൊരു ദുസ്വഭാവമാണോ നിങ്ങൾ പകർത്തി കൊടുത്തത് ആ സ്വഭാവം കുട്ടികളിൽ കാണും ഇങ്ങോട്ട് വിളിച്ചാൽ അങ്ങോട്ടേ കുട്ടികൾ പോകുള്ളൂ ആ വാപ്പ സുഖമല്ലാതെ ഇങ്ങനെ കിടക്കാണ് അപ്പൊ വിളിച്ചു മാനെ മൂസാനേന്ന് വിളിച്ചു ഓ പറഞ്ഞു ഓ അവിടെ നിന്ന് ഇങ്ങനെ വിളിയൊക്കെ അല്ലാതെ ഇങ്ങോട്ട് വരുന്നുണ്ടാവില്ല പൂവന്റെ ഒച്ച കേൾക്കാൻ വിളിച്ച മാതിരിയാണ് നമ്മളൊക്കെ ചെറുപ്പത്തിൽ വാപ്പ വിളിച്ചാ അങ്ങോട്ട് മാഞ്ഞാണ് ചെല്ലും ഇപ്പൊ കുട്ടികളോട് വിളിച്ചാ പോരാ പിന്നെ ഇങ്ങോട്ട് വാന്ന് വേറെ പറയണം വിളിച്ചാ ഓ അവിടുന്ന് അറിയാം ആന്നെ ഇങ്ങോട്ട് വരുന്ന പരിപാടി ആരാ പുറത്ത് വന്നിക്കണേ നോക്കുക ഓൻ നോക്കി ഓ ആയിരാണ് പോയും ചെയ്തു കൊറേ കഴിഞ്ഞിട്ട് പിന്നെ ഓൻ്റെ ഒച്ച കേട്ടോ പറഞ്ഞ അന്നല്ലേ ഞാൻ അവിടെ പുറത്താരാ വന്നിക്കണെന്ന് നോക്കാൻ പറഞ്ഞാച്ചോ ഞാൻ നോക്കിയേക്കണ് വാപ്പാ എന്നിട്ട് ആരേനു ചോദിച്ചു അത് അതിലൊക്കെ താൽപ്പിയാക്കിയാണ് ഒരു ചിന്തയും പറയാൻ ചോദിച്ചു ഇങ്ങനെ നോക്കാനല്ലേ പറഞ്ഞാച്ചേ പറയാൻ പറഞ്ഞോ ഇതാ പറയാൻ പറഞ്ഞിട്ടില്ല നോക്കാനല്ലേ പറഞ്ഞു പണ്ട് പ്രസവിച്ചോടത്ത് നോക്കാനേൽപ്പിച്ചല്ലോ കുട്ടിനെ നോക്കാനേൽപ്പിച്ചു ഉമ്മ ഒരു വേനൽക്കാലത്തിന് കുട്ടി ആദ്യം തൊട്ടിലിൽ കട്ടിൽമ കിടക്കേ കട്ടിൽമെന്ന് കുട്ടി നിലവിളിച്ചിങ്ങാണ്ട് പറഞ്ഞ് താഴേക്ക് വീണ് അവിടുന്ന് കുട്ടി കൊട്ടി പറഞ്ഞാണ് മുറ്റത്തേക്ക് വീണ് തള്ള കുളിച്ചു വന്ന് നോക്കുമ്പോൾ മുറ്റത്ത് ചോര ഒഴിച്ചു കിടക്കണം അപ്പൊ എന്നല്ലേ ഞാൻ കുട്ടിനെ നോക്കാൻ ഏൽപ്പിച്ചു വെച്ചു ഞാൻ നോക്കിയാലോ എന്തൊരു നോട്ടെ നോക്കി വെച്ചു കുട്ടി ആദ്യം കട്ടിൽമലേന് അവിടുന്ന് താഴേക്ക് വീണ് അത് നോക്കി അവിടുന്ന് കുട്ടി രണ്ട് പഠിച്ചിങ്ങാണ് മുറ്റത്തേക്ക് വീണ് അപ്പൊ അത് നോക്കി ഒക്കെ നോക്കിയേക്കണം നോക്കാനല്ലേ ഏൽപ്പിച്ചിട്ടുള്ളൂ ഈ കോലത്തിലാണ് ഇപ്പോഴത്തെ സംഗതി എന്തുകൊണ്ട് കുട്ടികൾക്ക് മുലപ്പാൽ കൊടുക്കുമ്പോൾ നല്ല നിലക്ക് കൊടുക്കണം ഉമ്മമാര് കുട്ടികളെ തൊട്ടിന്ന് എടുക്കണത് തന്നെ വല്ലാത്തൊരു സ്നേഹത്തിൽ മടിത്തട്ടിൽ വെക്കണത് അതിലേറെ സന്തോഷത്തിൽ കുട്ടിക്കിങ്ങനെ നെറ്റിത്തടത്തിൽ ഒരു ഉമ്മ വെച്ചിട്ട് കുട്ടി മുലപ്പാൽ കുടിക്കുമ്പോൾ കുട്ടിനെങ്ങനെ മുഖത്തേക്ക് നോക്കി നിന്ന് പുഞ്ചിരിച്ചിട്ട് അല്ലാഹ് അൽഹംദുലില്ലാ എന്നിങ്ങനെ വിക്രമ ഇങ്ങനെ ചൊല്ലിയിട്ട് അങ്ങനെയാണ് മുലപ്പാൽ കൊടുക്കേണ്ടത് അപ്പം കുട്ടിക്ക് നല്ല വളർച്ച ഉണ്ടാകും ഇന്ത്യ കണ്ട ഭരണാധികാരികളെ കൂട്ടത്തിലെ ധീരശൂരനായ ഭരണാധികാരിയാണ് ടിപ്പു സുൽത്താന്റെ വാപ്പ ഹൈദരലി ടിപ്പു സുൽത്താന്റെ ചരിത്രം വളച്ചൊടിച്ച് മനസ്സിലാക്കിയിട്ടാണ് ഞമ്മക്ക് മൂപ്പര ബഹുമാനമില്ലാത്തത് ഔലിയാക്കളെ കിതാബ് എടുത്ത് നോക്കിയാൽ ടിപ്പു സുൽത്താൻ ആരാന്നറിയോ റളിയൽ ഇലാഹു അനിൽ വലിയിൽ അക്ബരി അലൈക യാ സുൽത്താനു ടിപ്പുൽ അൻവരി ഔലിയാക്കളെ കിതാബിൽ റളിയല്ലാഹു എഴുതിയ മനുഷ്യനാണ് ആര് ടിപ്പു സുൽത്താന്റെ വാപ്പ ഹൈദരലി പറയുന്നുണ്ട് മൂപ്പർക്ക് മക്കളില്ല കൊറേ കാലം മക്കളില്ലാതെ വിഷമിച്ചപ്പോ മൂപ്പർ എന്ത് ചെയ്തു അക്കാലത്ത് ജീവിച്ചിരുന്ന ഒരു മസ്താൻ ഉണ്ടായിരുന്നു ഒരു വലിയ ടിപ്പു മസ്താൻ എന്നാ മൂപ്പരെ പേര് ആ ടിപ്പു മസ്താന്റെ അടുത്ത് പോയിട്ട് വാപ്പ പോയിട്ട് പറഞ്ഞു ഹൈദരലി പോയിട്ട് പറഞ്ഞു മക്കളില്ലല്ലോ എനിക്കൊരു അനന്തരാവകാശം ഇല്ലാത്ത കാര്യത്തിൽ വല്ലാത്ത സങ്കടത്തിലാണ് അതുകൊണ്ട് എനിക്കൊരു കുട്ടി ഉണ്ടാകണം അത് നിങ്ങൾ ദ്വാരക്കണം എന്ന് പറഞ്ഞു ടിപ്പു മസ്താൻ വലിയുള്ള മൂപ്പർക്ക് ദ്വാർന്നു കൊടുത്തു അന്നത്തെ രാത്രി ഭാര്യ ഭർത്താക്കൾ ബന്ധപ്പെട്ടപ്പോൾ ഭാര്യ ഗർഭിണിയായി ആ ഗർഭത്തിൽ ഉണ്ടായ കുട്ടിയാണ്
ആൺകുട്ടി ആ കുട്ടിയെ പ്രസവിച്ചപ്പോൾ ഹൈദരലി ആ കുട്ടിക്ക് ആ വലിയന്റെ പേരിട്ടു. അതാണ് ടിപ്പു എന്ന് പേരിട്ടത്. ടിപ്പു മസ്താൻ വലിയുള്ള അയാൾ ആ വലിയന്റെ പേരാണ് മകന് വാപ്പ കൊടുത്തത്. വാപ്പ ഹൈദരലി മകനെ പല സ്ഥലത്തേക്കും പറഞ്ഞയച്ചു പട്ടാളത്തിനൊപ്പം. അവിടെയൊക്കെ വലിയ വിജയമുണ്ടാക്കിയിട്ട് തിരിച്ചു വന്നപ്പോൾ ആളുകൾ തിരിച്ചു വന്നിട്ട് വാപ്പ ഹൈദരലിയോട് പറഞ്ഞു, നിങ്ങളെ മകൻ ടിപ്പു വല്ലാത്ത ഭാവിയുള്ള ആളാണ്, തൊട്ടതൊക്കെ പൊന്നാക്കുന്ന ഒരവസ്ഥയുണ്ട്. അപ്പോഴാണ് അകത്തുനിന്ന് ഉമ്മ പറയണത്, എന്റെ മകന് വലിയ വിജയമുണ്ടാകുമെന്ന് എനിക്കറിയാം. എന്തുകൊണ്ട്? 2 വർഷം ഞാൻ മകന് മുലപ്പാല് കൊടുത്തപ്പോൾ ഒരിക്കൽ പോലും ശുദ്ധിയില്ലാത്ത സ്ഥലത്ത് വെച്ച് മുലപ്പാല് കൊടുത്തിട്ടില്ല. എന്റെ കുട്ടിക്ക് ദേഷ്യപ്പെട്ട മനസ്സോടുകൂടെ ഞാൻ മുലപ്പാല് കൊടുത്തിട്ടില്ല. സന്തോഷത്തോടുകൂടെ കൗതുകത്തോടുകൂടെ കുട്ടിക്ക് മുലപ്പാല് കൊടുത്തിട്ടുള്ളൂ. ബിസ്മി ചൊല്ലാൻ മറന്നുകൊണ്ട് ഒരിക്കൽ പോലും ഞാൻ കുട്ടിക്ക് മുലപ്പാല് കൊടുത്തിട്ടില്ല. മുലപ്പാല് കൊടുക്കുന്നിടത്ത് വളരെയധികം ഉമ്മമാര് ശ്രദ്ധിക്കണം. എങ്ങനെയെങ്കിലും അത് കൊടുക്കാനല്ലാതെ ഏത് മുലപ്പാലിനെ അള്ളാഹുത്തര സൂക്ഷിച്ചത് കണ്ട നിങ്ങൾ? ഉമ്മയുടെ കയ്യിൽ അള്ളാഹുത്തര മുലപ്പാല് കൊടുത്തിരിക്കുന്നത് എങ്ങനെയാണ്? ഉറുമ്പ് കടക്കാത്ത പാത്രത്തില്. മുലപ്പാല് കേടെന്ന് പോണ പ്രശ്നമല്ലല്ലോ. പല പാലും എന്താകും? തൈരാക്കാം, മോരാക്കാം, പല കേടും പറ്റും. മുലപ്പാല് കേടെന്ന് നിൽക്കണമെന്ന് നിങ്ങൾ ഇതുവരെ കേട്ടിരിക്കണം. ഒരിക്കലും അങ്ങനൊരു സംഭവം ഉണ്ടാവില്ല. മുലപ്പാലിന് കേട് പറ്റാന്നുള്ള സംഭവം ഉണ്ടാവില്ല. ഇനി അഥവാ അങ്ങനെ ഉണ്ടാക്കുകയാണെങ്കിൽ ഒരു പെണ്ണിന് ഒരാഴ്ച ഒന്നും വയറ്റെന്ന് പോകാതെ നിന്നാൽ ചിലപ്പോൾ മുലപ്പാലിന് ചെറിയ കുഴപ്പം വരും. അല്ലാതെ മുലപ്പാല് കേടുവരാ എന്നുള്ള പ്രശ്നമല്ല. മാത്രമല്ല, നമ്മൾ കുടിക്കണ ഏത് പാലും കാച്ചിട്ട് ഒന്ന് ചൂടാക്കിയിട്ടാണ് കുടിച്ച. പശുവും പാലും ഒന്ന് കാച്ചണം അല്ലേ? ഇന്ന് ഞങ്ങൾ നോക്കി ആട്ടുംപാൽ കുടിക്കാന്ന് വെച്ചാൽ ഒന്ന് കാച്ചിട്ട് കുടിക്കണം. മുലപ്പാലിന് അള്ളാഹു തആല ഉമ്മാന്റെ ശരീര പ്രകൃതിയിൽ വെച്ചുകൊണ്ട് തന്നെ ഒന്ന് ചൂടാക്കിയിട്ട് ഒരു ചെറുക്ക ചൂടിലാണ് ഏതുണ്ടാകുക? മുലപ്പാലുണ്ടാകുക. ഒരു ചെറിയൊരു ചൂടിങ്ങനെ, അതായത് മനുഷ്യൻ കൈകടത്താതെ അതിന്റെ എല്ലാ സംഗതിയും വരുത്തി വെച്ചിട്ടാണ് അള്ളാഹു തആല മുലപ്പാല് കൊടുത്തിട്ടുള്ളത്. ഓ ഉമ്മമാരെ, മീ ഇങ്ങനെ നന്നാക്കി കൊടുക്കുമ്പോ കുട്ടി നിലവിളിച്ചാൽ ആ മീൻ മണത്തും കൊണ്ടല്ല കുട്ടിക്ക് മുലപ്പാല് കൊടുക്കേണ്ടത്. വൃത്തിയില്ലാത്ത രൂപത്തിലല്ല കുട്ടിക്ക് മുലപ്പാല് കൊടുക്കേണ്ടത്. അടുക്കളയിൽ ഇങ്ങനെ പണിയെടുത്തിട്ട് ആകെ വിയർത്ത് ആ വിയർപ്പൊക്കെ പാടെ ഒഴുകിയിട്ട് അതോടുകൂടെ കുട്ടിക്ക് മുലപ്പാല് കൊടുക്കല്ലേ? മുല നല്ല പോലെ കഴുകി വൃത്തിയാക്കിയിട്ട് ഇമാം ഷാഫി തങ്ങളുടെ ഉമ്മ പറഞ്ഞല്ലോ, 2 വർഷം ഞാൻ എന്റെ കുട്ടിക്ക് മുലപ്പാല് കൊടുക്കുമ്പോൾ ഒന്നുമില്ലാതെ ഞാൻ മുലപ്പാല് കൊടുത്തിട്ടില്ല. ഖൈബിലേക്ക് മുന്നിട്ട് കൊണ്ടല്ലാതെ ഞാൻ കുട്ടിക്ക് മുലപ്പാല് കൊടുത്തിട്ടില്ല. ബിസ്മി ചൊല്ലാൻ മറന്നുകൊണ്ട് ഒരിക്കൽ പോലും മുലപ്പാല് കൊടുത്തിട്ടില്ല. അൽഹംദുലില്ല ചൊല്ലാൻ വിട്ടുപോയ ചരിത്രമില്ല. മുലപ്പാൽ, അതിനെപ്പറ്റിയാണ് ഖുർആൻ ഓർമ്മപ്പെടുത്തുന്നത്. പ്രസവിച്ചിരിക്കുന്ന ഉമ്മമാര് കുട്ടികൾക്ക് മുലപ്പാല് കൊടുക്കട്ടെ. ഹൗലൈനി കാമിലൈനി, പൂർണമായ 2 വർഷം കൊടുക്കണം. ഇൻ അറാദ അയ്യുതിമ്മ റളാഅ, പൂർത്തിയായിട്ട് മുലപ്പാല് കൊടുക്കാൻ ഉദ്ദേശിച്ചാൽ 2 വർഷം കൊടുക്കണം. മുഹിദ്ദീൻ ഷേഖ് തങ്ങൾക്ക് തന്റെ ഉമ്മ 2 വർഷം മുലപ്പാല് കൊടുക്കുമ്പോൾ, പ്രിയപ്പെട്ട ഉമ്മമാർ സഹോദരിമാരെ ഓർക്കണം, ഉമ്മമാര് വേറൊന്നും ചെയ്യണ്ട, നല്ല മുലപ്പാല് കുട്ടിയൊക്കെ കൊടുത്താൽ മതി. ഇത് നമ്മള് കുട്ടികളെ വെച്ചിങ്ങാണ്ടാണ് അങ്ങോട്ടും ഇങ്ങോട്ടും എന്താക്കണത്. കുട്ടികളിങ്ങനെ മുലപ്പാല് കുടിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഉമ്മ അപ്പുറത്തുള്ള അമ്മാനോട് ഈബത്തും നമീമത്തും പറഞ്ഞുകൊണ്ട് മുലപ്പാല് കൊടുക്കല്ലേ? കള്ളത്തരങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞുകൊണ്ട് മുലപ്പാല് കൊടുക്കല്ലേ? മൂത്ത കുട്ടിനോട് ബാപ്പാനെ പറ്റി ഇങ്ങനെ കുറ്റവും കുറവും പറഞ്ഞുകൊണ്ട് മുലപ്പാല് കൊടുക്കല്ലേ? വേണ്ടാത്ത സംസാരം സംസാരിച്ചുകൊണ്ട് മുലപ്പാല് കൊടുക്കല്ലേ? അതൊക്കെ കുട്ടിയുടെ മുലപ്പാലിലൂടെ കുട്ടിക്ക് വേണ്ടാത്ത സന്ദേശം കൊടുക്കലാണ്. ഞമ്മക്കണ്ടല്ല കൗതുകത്തിൽ ചില വേണ്ടാത്ത പറച്ചിൽ പറയും. ആടി കള്ളത്തിയേ വലാലേ എന്നൊക്കെ പറഞ്ഞാൽ എന്താണ്? നല്ല ദിക്കറാണ്. ഇപ്പൊ സന്തോഷത്തിലായിരിക്കും നമ്മൾ പറയുന്നത്. പക്ഷേ മുലപ്പാല് കൊടുക്കുന്ന പ്രായത്തിൽ കുട്ടികൾ കേൾക്കത്തക്ക രൂപത്തിൽ ഉമ്മ എത്രമാത്രം ആ കുട്ടിയെ ശ്രദ്ധിക്കണം. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, 6 വയസ്സിന് താഴെയുള്ള ഒരു കുട്ടിയെ സംബന്ധിച്ചിടത്തോളം ആ കുട്ടിയുടെ ശരീരം മുഴുവനും
ആ കുട്ടിയുടെ എല്ലാം ഒരു സി സി ക്യാമറയാണ്. ഒരു സി സി ക്യാമറയിൽ പുറത്ത് കാണുന്ന എല്ലാം ആ ക്യാമറ ഒപ്പിയെടുക്കുന്നത് പോലെ, പ്രിയപ്പെട്ട മുഅ്മിനുകളെ, എല്ലാം ഒപ്പിയെടുക്കുന്ന സി സി ക്യാമറയാണ് ഒരു കുട്ടിയുടെ മനസ്സ്. ആ മനസ്സിൽ നമ്മുടെ കുട്ടികൾക്ക് മുലപ്പാൽ കൊടുക്കുമ്പോൾ ഓർത്തു നോക്കണം നിങ്ങൾ, നബി മുഹമ്മദുർ റസൂലുള്ളാ, നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാകുന്ന കുട്ടി ജനിക്കുന്നതിന് മുമ്പ് തന്നെ ഉപ്പോഫാത്തായിക്കൊള്ളു അല്ലേ? പിന്നെ ആരുള്ളതാരാ? ബഹുമാനപ്പെട്ട ബീവി ആമിന. ആമിന ബീവി റളിയല്ലാഹു എന്ന കുട്ടിയെ പോറ്റി വളർത്തുമ്പോ യാ അല്ലാ, ഒരൊറ്റ സംഭവം പറയാം. ആറാമത്തെ വയസ്സിലാണല്ലോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് ഉമ്മ വഫാത്താകുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഉമ്മ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പോറ്റി വളർത്തിയത് പൂർണമായ രണ്ടു കൊല്ലം ഹലീമ ബിബി റളിയല്ലാഹു അൻഹ മുലപ്പാൽ കൊടുക്കുമ്പോ എന്തേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ മുലപ്പാൽ കൊടുക്കാൻ കുട്ടിനെ അങ്ങോട്ട് പറഞ്ഞയച്ചത്? മക്കത്തുൽ മുക്കറമയിൽ ജനിച്ചിരിക്കുന്ന കുട്ടി, ആ കുട്ടിക്ക് മുലപ്പാൽ കൊടുക്കാൻ എവിടേക്കാ പോണ്ടത്? സഅദ് കബീലയിലേക്ക്, ഹലീമത്തു സഅദിയ. നമ്മൾ നല്ല പോലെ പഠിക്കണം അതൊക്കെ. എന്താ സഅദ് കബീലിന്റെ പ്രത്യേകത? മക്കത്തുൽ മുക്കറമയിൽ നിന്ന് കുറച്ച് ദൂരെയുള്ള ഒരു പ്രദേശമാണ് സഅദ് കബീല. 40 ഒക്കെ വീടുകൾ താമസിക്കുന്ന ഒരു ഒഴിഞ്ഞ ഏരിയയാണ് സഅദ് കബീല. അന്ന് 40-50 വീട് എന്ന് പറഞ്ഞാൽ ഒരു വലിയ ഭാഗം തന്നെയാണ്. ഇപ്പത്തെ പോലെ ഇങ്ങനെ അടുക്കടുക്ക് വീടുകളില്ലല്ലോ, ഇന്നത്തെ സ്ഥിതി അതല്ലേ. അപ്പൊ ഒരു 40-50 വീട്ടുകാരിങ്ങനെ താമസിക്കുന്ന ഒരു ഒഴിഞ്ഞ പ്രദേശം. ആ പ്രദേശത്തിന്റെ ഒരു പ്രത്യേകത, അവിടെ നല്ല കാലാവസ്ഥയാണ്. നല്ല കാലാവസ്ഥയാണ് അവിടെ, ഒന്ന്. രണ്ടാമത്തെ അവിടുത്തെ പ്രത്യേകത, അവിടുത്തെ സ്ത്രീകളും പുരുഷന്മാരും നല്ല സ്വഭാവക്കാരാണ്. നല്ല സ്വഭാവമുള്ള മനുഷ്യന്മാരാണ് അവിടെ. അതാണ് രണ്ടാമത്തെ കാര്യം. മൂന്നാമത്തെ ഒരു കാര്യം, ഏത് ഭാഷ സംസാരിക്കുന്ന നാട്ടിലും ആ ഭാഷക്ക് കുറെ കേടുപാടുണ്ടാവും. നമ്മൾ മലയാളം പറയുന്നുണ്ട് അല്ലേ? നമ്മൾ മലയാളം പറയണ, നമ്മളെ മലയാളവും തിരുവനന്തപുരത്തുകാരെ മലയാളം കൂടി എത്ര വ്യത്യാസമുണ്ട് അല്ലേ? ആ മമ്പർത്ത ആ പാലം പെരുന്നിന്റെ മുംബൈ, അവിടെ ആയാൾക്ക് ഇങ്ങനെ തോണി തുകയല. അപ്പൊ ആ തിരുവനന്തപുരത്തിന് രണ്ടാൾക്കാർ തോണി കയറിയായി ഒരു മമ്പർത്തക്ക് വരിക. അപ്പൊ ഇങ്ങനെ തോഞ്ഞുകൊണ്ട് കാക്കങ്ങനെ പോകുമ്പോഴോട് കാക്കായി, ഈ പുഴയിലൊക്കെ നല്ല നല്ല മത്സ്യം കിട്ടൂലെന്ന്, ചിലപ്പം കിട്ടും ചിലപ്പം കിട്ടില്ല. അപ്പൊ ഇവ രണ്ടാളും അങ്ങോട്ടും ഇങ്ങോട്ടും എന്തുവാ, അത് ചിലപ്പം കിട്ടും ചിലപ്പം കിട്ടില്ല. അപ്പൊ ഒരുത്തം മറ്റവനോടാണ്, അതൊക്കെ വലിയ വലിയ മത്സ്യമായിരിക്കും. പണ്ട് നമ്മളെ കോടാലിപ്പോയിൽ ഭാഗത്തൊക്കെ ഈ കുടിയേറ്റ മേഖലയായിട്ട് ക്രിസ്ത്യാനികളൊക്കെ അന്ന് ഇങ്ങനെ വരൽ തുടങ്ങിയിട്ടുള്ളൂ. അപ്പൊ നമ്മളെ ചായന്റെ മക്കാനിയാണ്, ആ മക്കാനിയിൽ ഇങ്ങനെ കുത്തിരിനിട്ട് ചായ കുടിക്കുമ്പോ നമ്മളെ ജോൺ സാറ് പറഞ്ഞു, കാക്കായേ വീടി കുത്തിരിങ്ങനെ ചായ കുടിച്ചാണ് മക്കാനിയില്, കാക്കായേ മഴ കൊള്ളാം കൊള്ളാം. അപ്പൊ അവിടെയുള്ള ഒരു പഴയ കാക്കണ്ടിനെയാണ്, കൊള്ള കൊള്ള അങ്ങോട്ട് ഇതിന്റെ ഉള്ളിലിരിക്കല, അങ്ങോട്ട് പുറത്തേക്ക് ഇറങ്ങി ഇങ്ങോട്ട് കൊണ്ടുവെക്കുക. മൂപ്പര് കൊള്ളാറുന്നത് ഏതാ, ഇയാള് കൊള്ളാന്ന് പറഞ്ഞത് ഏതാന്നുള്ളത്. അപ്പൊ ഏത് ഭാഷക്കും ഏതുണ്ടാകും അതിൻ്റെതായ ഒരു 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 നാടൻ വർത്തമാനത്തിന് വ്യത്യാസം ഉണ്ടാകും. എന്നാൽ അത് അറബി ഭാഷക്കുണ്ട്. സൗദിയിൽ സംസാരിക്കണ അറബി അല്ല ദുബായിക്കാരില്, അതുമാതിരിയല്ല കുവൈത്തുകാരില്, ഒക്കെ വ്യത്യാസമുണ്ടോ? അപ്പൊ അത് നാടൻ വർത്തമാനത്തിൽ വരുന്ന വ്യത്യാസമാണ്. ആ വ്യത്യാസപ്പെട്ടു വന്നാൽ മക്കത്തിന്റെ പരിസരത്ത് ഏറ്റവും ശുദ്ധ അറബി സംസാരിക്കുന്ന പ്രദേശം സഅദ് കബീലയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സഅദ് കബീലയിലേക്ക് മുലകൂട്ടാൻ വേണ്ടി കൊണ്ടുപോകുമ്പോൾ, ഒന്ന്, അവിടെ നല്ല കാലാവസ്ഥ, അത് നമ്മൾ പഠിക്കണം. കുട്ടികളെ വളർത്തുമ്പോൾ കുട്ടികളെ നല്ല അന്തസ്സിൽ വളർത്തണം. കുട്ടി ഇപ്പൊ നമ്മളെ കുട്ടികൾക്കൊക്കെ ഏതാണ് ഇങ്ങനെ താങ്ങി പിടിച്ചു കണ്ട അതിട്ട് കൊടുത്തൊക്കെയാണ്, എന്തായാലും പറഞ്ഞു പമ്പേസിട്ടൊക്കെ ചെറിയ കുട്ടിയൊക്കെ. നമ്മളവിടുന്ന് ഒരു കോഴി കുറച്ചപ്പുറത്ത് കാട്ടിച്ചപ്പോ ചെറിയ കുട്ടി പറഞ്ഞ് കോഴിക്ക് പമ്പേസിട്ട് കൊടുത്തിട്ടില്ല.
അപ്പൊ കുട്ടികൾക്ക് തന്നെ എല്ലാവർക്കും ഓർമ്മ ഉള്ളതാവാം. ഇതിങ്ങനെ ഇട്ടിട്ട് ഇതിൻ്റെ ഉള്ളിൽ കിടന്നിട്ട് മൂത്രമൊഴിച്ചിട്ട് എപ്പം മൂത്രമൊഴിച്ചിരിക്കണം നമുക്കാർക്കെങ്കിലും അറിയോ? കുട്ടി എപ്പോഴാ കാഷ്ടിച്ചത് നമുക്കാർക്കെങ്കിലും അറിയോ? കാഷ്ടിച്ചതും മൂത്രിച്ചതൊക്കെ വെച്ച് കുട്ടി ഒരുപാട് സമയം ഇങ്ങനെ അതും താങ്ങി നടക്കണ അവസ്ഥ ഉമ്മമാരെ കുട്ടികളുടെ ഭാവിക്ക് എത്ര വലിയ ദോഷം ചെയ്യും. ഒരു കുട്ടി എവിടെ മൂത്രമൊഴിച്ചാലും അപ്പ തന്നെ അതെടുത്ത് കഴുകി വൃത്തിയാക്കണം. കുട്ടികളുടെ ശരീരം എപ്പോഴും കഴുകി വൃത്തിയാക്കണം. എന്തുകൊണ്ട്? പിശാചിന് ഇഷ്ടപ്പെട്ട സാധനം കുട്ടികളുടെ ശരീരത്തിൽ ഇങ്ങനെ കൊണ്ടു നടക്കണ്ട. നല്ല ശുദ്ധമായിരിക്കുന്ന വായു അത് ശ്വസിക്കാൻ പറ്റിയ സ്ഥലമാണ് സായുധ കബീര. രണ്ടാമത്തത് അവിടെ നല്ല സ്വഭാവമുള്ള ആൾക്കാരാണ്. മൂന്നാമത്തത് അവിടെ നല്ല ഭാഷ സംസാരിക്കുന്ന ആളുകളാണ്. നബി മുഹമ്മദുർ റസൂലുള്ളാഹ് മുത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ അവിടേക്ക് മുലയൂട്ടാൻ വേണ്ടി കൊണ്ടുപോകുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് കുടിക്കാനുള്ള മുലപ്പാല് അല്ലാഹു സുബ്ഹാനഹു വതആല നേരത്തെ തയ്യാറാക്കി വെച്ച മുലപ്പാലാണ്. സഅദ് കബീലക്കാരായ സ്ത്രീകളെ അവരെ ജീവിതത്തിന്റെ ഒരു വരുമാന മാർഗമാണ് കുട്ടികൾക്ക് മുല കൊടുക്കാൻ വേണ്ടി ഏറ്റെടുക്കുക എന്നുള്ളത്. നമ്മളെ നാട്ടിലൊക്കെ ഉണ്ടല്ലോ പ്രസവിച്ചുകൊടുത്ത് നിൽക്കാൻ പോണ പെണ്ണുങ്ങളുണ്ട് അല്ലേ? നമ്മളീ നാട്ടിൽ കൂടെ ഒക്കെ ഉണ്ട്. ഇപ്പൊ കുറെ കുറഞ്ഞിക്കണം. ഇപ്പൊ കുറഞ്ഞിക്കണമെങ്കിലും ആളുണ്ട്. പക്ഷെ എന്താ നിങ്ങള്, ഒന്നാമത്തെ പ്രസവത്തിന് പോകാനാണ് എല്ലാവർക്കും കമ്പം. ആ വിവരം അറിയുന്നത് പ്രസവത്തിന് വേണ്ടി ബുക്ക് ചെയ്യുമ്പോ തന്നെ പോലും ചോദിച്ചു എത്രാമത്തതാണ്, ഏഴാമത്തതാണ്. ഇനി പിന്നെ ബാക്കിയൊന്നുമില്ല. കാരണം എന്ന് വെച്ചാൽ ഒന്നാമത്തതാകുമ്പോഴാണ് ഏത് എണ്ണയും വെളിച്ചെണ്ണി കാണാൻ പോക്കും. ഏയ് പോക്കും അങ്ങനെ നെയ്യപ്പം കുഞ്ഞപ്പം പുണ്യപ്പം ഒക്കെ ഒരപ്പം തന്നെയാണ്. ചിലപ്പോ പേരിങ്ങനെയാണ് മാറിയെന്നല്ലാതെ. ഏയ് ആദ്യം ഇങ്ങനെ കുടുക്കിയിൽ കയ്യിലിട്ടു പറമ്പുമ്പോ ഒന്നിച്ച് എന്താക്കും കിട്ടും. അപ്പൊ നെയ്യപ്പാവും, പിന്നെ ഇപ്പൊ കയ്യണീനനുസരിച്ച് പോരാ കിട്ടൂല, അപ്പൊ കുഞ്ഞപ്പാവും, പിന്നെ അത്രയും കിട്ടൂല, അപ്പൊ ഉണ്ണിയപ്പാവുന്ന സംഗതി ഒന്നല്ലോ. അതുവരെ ഒന്നല്ലോ ഒക്കെ. അപ്പൊ നല്ലത് ഹോട്ടലിലാണെങ്കിൽ ഉണ്ടമ്മന്ന് തുടങ്ങും, പൊക്ക അവിടെ ഏറ്റാണ് അവസാനിക്കലെന്ന് മാത്രം. അപ്പോ അങ്ങനെ സാധനമൊക്കെ ഒന്നു തന്നെയാണ്. അപ്പോ ഈ സഭക സംഗതികളൊക്കെ അങ്ങനെയാണ്. അപ്പോ ബഹുമാനപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങളെ സഅദ് കബീലയ്ക്ക് കൊണ്ടുപോയിട്ട് സഅദ് കബീലയിൽ താമസിക്കുന്ന പെണ്ണുങ്ങളൊക്കെ മുലയൂട്ടാൻ വേണ്ടി കുട്ടികളെ ഏറ്റെടുക്കും. അത് അവർക്കൊരു വരുമാന മാർഗമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾക്ക് മുലയൂട്ടുന്നതിന് വേണ്ടി വന്ന ഉമ്മ ഹലീമത്തു സഅദിയ ആദ്യം ഒന്ന് പ്രസവിച്ചു ഒരു പെൺകുട്ടിയെ. ആ കുട്ടിന്റെ പേര് ബീവി ഷൈമാ എന്നാണ്. രണ്ടാമത് പ്രസവിച്ചിരിക്കുന്ന ആൺകുട്ടിയുണ്ട്. ആദ്യത്തെ കുട്ടിക്ക് ആറോ ഏഴോ വയസ്സായപ്പോഴാണ് രണ്ടാമത്തെ കുട്ടിനെ പ്രസവിക്കുന്നത്. രണ്ട് പ്രസവത്തിലും ഹലീമ ബീവിക്ക് വലത്തെ മുലയിൽ പാലില്ല, ഇടത്തെ മുലയിൽ മാത്രമേ പാലുള്ളൂ. ഇത് ആ നാട്ടുകാർക്കൊക്കെ അറിയാം, പക്ഷെ ഒരാരും അത് പുറത്ത് പറയലില്ല. എന്തുകൊണ്ട്? ഹലീമൂന് ഒരു അന്നം മുടങ്ങണ്ടെന്ന് വിചാരിച്ചിട്ട് മുലപ്പാൽ കൊടുക്കാൻ കുട്ടികളെ കിട്ടുന്ന പറയലില്ല, എല്ലാവർക്കും അറിയാതെ. സുബ്ഹാനല്ലാഹ്, ഹലീമ ബീവി റളിയല്ലാഹു അൻഹ പറയുകയാണ്, നബി മുഹമ്മദ് മുസ്തഫ മുത്ത് നബിയെ പ്രസവിക്കപ്പെട്ടിരിക്കുന്ന വീട് സൂഖുല്ലൈലിൽ മക്കത്തുൽ മുക്കറമിലെ സൂഖുല്ലൈലിൽ ബഹുമാനപ്പെട്ട റസൂലുള്ളാഹിനെ പ്രസവിക്കപ്പെട്ട വീട്ടിലേക്ക് ഹലീമ ബീവി റളിയല്ലാഹു അൻഹ കയറിയിട്ട് ആ വീട്ടിലേക്ക് അങ്ങോട്ട് ചെന്നപ്പോൾ പട്ടുവസ്ത്രത്തിൽ പൊതിഞ്ഞ് സന്തോഷത്തോടു കൂടെ കുട്ടിയെ എടുത്തിട്ട് ആമിൻ ബീബി റളിയല്ലാഹു അൻഹ ഇങ്ങോട്ട് കൊണ്ടുവന്നപ്പോൾ മുത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുഖം, ആ പ്രകാശിക്കുന്ന മുഖം ഇങ്ങനെ കണ്ട സമയത്ത് അല്ലാ ഹലീമ ബീവി റളിയല്ലാഹു അൻഹ മന്നല്ലദീ മാ സഅഖത് വമല്ലഹുൽ ഹുസ്നാ ഫഖത്, നന്മ മാത്രം പറയാനുള്ള മുഹമ്മദുർ റസൂലുള്ളാ മുത്ത് നബിയുടെ പ്രകാശിക്കുന്ന മുഖം, ആ മുഖ കമലം കണ്ടപ്പോൾ ഹലീമ ബീവി റളിയല്ലാഹു അൻഹ വല്ലാതെ സന്തോഷിച്ചു. ഉമ്മയുടെ കയ്യിൽ നിന്ന് കുട്ടിയെ വാങ്ങിയിട്ട് ഹലീമ ബീവിന്റെ മടിത്തട്ടിൽ വെച്ചപ്പോൾ ഹലീമ ബീവിയുടെ ശരീരത്തിന് വല്ലാത്ത ഒരു ഉന്മേഷം, സന്തോഷം, രോഗം മാറി, ആരോഗ്യം വർദ്ധിച്ചു. ഹലീമ ബീവി ആ സന്തോഷത്തിൽ കുട്ടിക്കങ്ങ് മുലപ്പാൽ കൊടുക്കാൻ ഒരുങ്ങിയിട്ട്
വലഭാഗത്തെ മുലക്കണ്ണെടുത്തിട്ട് കുട്ടിയുടെ വായിലേക്ക് വെച്ചു കൊടുത്തപ്പോൾ ഹലീമ ബിബിക്ക് പെട്ടെന്ന് ഓർമ്മ വന്ന് പടച്ചോനെ, പാലില്ലാത്ത മുലയാണോ ഞാൻ കുട്ടിക്ക് കൊടുക്കാൻ കുടിക്കാൻ കൊടുക്കുന്നത്? പെട്ടെന്ന് ഹലീമ ബിബി കുട്ടിയുടെ വായിൽ നിന്ന് മുലക്കണ്ണ് ഇങ്ങോട്ട് വലിച്ചപ്പോൾ നിറയെ പാല്, കുട്ടിയുടെ വായിൽ നിറയെ പാല്, ഹലീമ ബിബിയുടെ വലത്തെ മുലയിൽ നിറയെ പാല്. ഹലീമ ബിബി പറയാണ്, നബി തങ്ങളാകുന്ന കുട്ടിയുടെ ഉമിനീര് എന്റെ മുലക്കണ്ണിൽ തട്ടി ആ സെക്കൻഡിലാണ് ആദ്യമായിട്ട് എന്റെ വലത്തെ മുലയിൽ പാലുണ്ടായത്. നബിതങ്ങൾക്ക് കുടിക്കാനുള്ള മുലപ്പാൽ അല്ല നേരത്തെ തയ്യാറാക്കി വെച്ചതാ. പിന്നെ ഹലീമ ബിബിയോടാണ്, രണ്ട് കൊല്ലം ഞാൻ കുട്ടിക്ക് മുല കൊടുത്തപ്പോൾ ഒരിക്കൽ പോലും ഇടത്തെ മുലയിൽ നിന്ന് മുഹമ്മദ് എന്ന കുട്ടി മുലപ്പാല് കുടിച്ചിട്ടേയില്ല. ഹലീമ ബിബി പറയാണ്, ഞാൻ ചിലപ്പോ പാതിരാക്ക് ഉറക്കത്തിലൊക്കെ വിളിച്ചോണ്ടിട്ട് കുട്ടിക്ക് കൊടുത്തു നോക്കും, എന്നാലും ഇടഭാഗത്തെ മുലയിൽ നിന്ന് കുടിക്കൂല. അങ്ങനെയുണ്ട്, ഉറക്കത്തിൽ പൊളിച്ചോണ്ടിയാ ചില കള്ളിയൊക്കെ പൊളി, ആ ചില രഹസ്യങ്ങളൊക്കെ പൊളിച്ചാൽ നല്ല വട്ടം തരങ്ങൾ ലോണം കൂർക്കം വെച്ച് ഉറങ്ങുമ്പോൾ പെട്ടെന്ന് പൊളിച്ചോണ്ടിട്ടാണ് ചോദിച്ചത്. ഞങ്ങൾ ദേർസ് പഠിക്കണമെന്ന് ഒരു ചങ്ങായി വന്നു, ഓ ഇശാ നിസ്കരിക്കാൻ അവിടെ വന്നുങ്ങാണ്ട് ഇങ്ങനെ ഇങ്ങനെ ആട്ടുള്ളൂ, ഇങ്ങനെ മുണ്ടാൻ വെച്ചാൽ അഭിനയിച്ച. അപ്പൊ എനിക്കൊരു സംശയം, ഇവന് മുണ്ടാൻ വെച്ചായിട്ട് തന്നെയാണോ? കാരണം ഇതിങ്ങനെ അങ്ങനെ ഉണ്ടല്ലോ ഇഷാറത്ത് ഇങ്ങനെ ആംഗ്യം കാണിക്കണ സമയത്ത് ഇങ്ങനെ നമ്മൾ മേപ്പെട്ട് നോക്കിയപ്പോൾ തന്നെയാണ് കീപ്പട്ട കാണുന്നത്. അപ്പൊ ഇങ്ങനെ ആംഗ്യം ഒരു ഉഷാറില്ലാത്തപ്പോ എനിക്ക് വന്ന് ഇവന് മുണ്ടാൻ വെച്ചാതെ തയ്യാറില്ലേ. ഏതായാലും നമ്മൾ ഇഷാ നിസ്കരിക്കാൻ വേണ്ടി വന്നവരോട് കുറച്ച് പൈസ ഒക്കെ ഉണ്ടാക്കി, ഇവന് ചോറൊക്കെ കൊടുത്ത്, മോന് രാവിലെ സുബേക്ക് കുറച്ച് പൈസയൊക്കെ കൊടുത്ത് വിടാന്ന് വെച്ചാണ്ട് ഉറക്കി. ഉറക്കത്തിലൊരു 12:30 ഇവനെ വിളിച്ചു തീറ്റ വെച്ചു, എനിക്ക് രാവിലെ എടുക്കാൻ പോകേണ്ടി വെച്ചു, എനിക്ക് വയനാട്ടിൽ കാണുക. അപ്പോഴാണ് മുണ്ടാൻ വെഞ്ചാത്ത കള്ളി അറിയുന്നത്. അതാ ഹലീമ ബിബി റളിയല്ലാഹു അൻഹ പറയാണ്, മുത്തുനബിനെ ഞാൻ മുഹമ്മദ് ആകുന്ന കൂട്ടം നാട്ടപ്പാതിരാക്ക് വിളിച്ചോണ്ടിട്ട് മുലപ്പാല് കൊടുത്താലും ഇടഭാഗത്തെ മുലയിൽ നിന്ന് പാല് കുടിക്കൂല. എന്ത്? മുത്തുനബിനെ അള്ളാഹു തല കണ്ടെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കുടിക്കാനുള്ള മുലപ്പാല് അള്ള വേറെ തന്നെ തയ്യാറാക്കിയത്. ഭാവിയില് വഹാബിസം, മൗദൂദിസം, ഖാദിയാനിസം, തബ്ലീഗിസം, ഒരുപാട് ഇസങ്ങൾ വരുന്നുണ്ടല്ലോ. ഇവരൊക്കെ പറയും, ചെറുപ്പത്തിൽ തന്നെ മറ്റേ കുട്ടീനെ മുലപ്പാല് കുടിച്ച ആളാണ് ചങ്ങായി എന്നുള്ളത് പറയും. ആ അതുകൊണ്ട് തന്നെ അള്ളാഹു തആല മുത്തുനബിക്ക് കുടിക്കാനുള്ളത് നേരത്തെ തയ്യാറാക്കി റെഡിയാക്കി. വലഭാഗത്തെ മുലയിൽ നിന്നല്ലാതെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മുലപ്പാല് കുടിച്ചിട്ടില്ല. ഇന്നിപ്പോ നമ്മളെ നാട്ടില് ഇതൊക്കെ എന്തായി? മഹാന്മാരെ ജീവിതത്തിന്റെ ചരിത്രങ്ങളും അത്ഭുതങ്ങളും അതിലുള്ള ആത്മീയതയും ഇതൊക്കെ മനസ്സിലാക്കുന്നിടത്ത് പുതിയ പുതിയ പാർട്ടിക്കാർ പലരും രംഗത്ത് വന്നപ്പോ ഇതിനൊക്കെ ഇകഴ്ത്തി കാണിക്കാൻ തുടങ്ങി. ഇങ്ങനെയുണ്ടല്ലോ, അള്ളാഹുവിന്റെ ദീനിന്റെ ആദ്യ പ്രധാനപ്പെട്ട വെളിച്ചം ഒന്ന് നബിമാരാണ്, അമ്പിയാക്കൾ. രണ്ടാമത്തെ ധാര അത് അള്ളാഹുവിന്റെ ഔലിയാക്കളാണ്. ആ ഔലിയാക്കളെയും നബിമാരെയും അമ്പിയാക്കളെയും അവരുടെ വെളിച്ചം കെടുത്തിക്കളഞ്ഞാൽ പിന്നെ ഉമ്മത്ത് ഇരുട്ടിൽ തപ്പും. അതാണ് വഹാബിസം ചെയ്തത്. കള്ളന്മാരെ അടയാളം അങ്ങനെ തന്നെയാണ്. ഓരോരു പേരിൽ കക്കാൻ പേരാണ് വെച്ചാൽ ആദ്യം എന്താ ചെയ്യാ എന്താ ചെയ്യാന്ന് വെച്ചാണ് ഇപ്പൊ നിങ്ങൾ പറയാൻ നിന്നിട്ട് ഞങ്ങള് വെക്കാൻ പോയിട്ടില്ലല്ലോ എന്ന് പറയാൻ നിൽക്കണ്ട. ആദ്യം എന്താ ചെയ്യാ? ഒരു ഫീസ് ഊരിയ, ഫീസ് ഊരിയിട്ട് ഇരുട്ടാക്കിയെങ്കിലല്ലേ ഇവരെ തിരിച്ചറിയാനാവുള്ളൂ. ഇതാണ് വഹാബിസം ഇസ്ലാമിൽ ചെയ്തത്. അള്ളാഹുവിന്റെ ദീനിന്റെ വെളിച്ചമായ ഔലിയാക്കളെയും അമ്പിയാക്കളെയും അവരുടെ നൂറിനെ കെടുത്തിക്കളയുന്ന പ്രസംഗവും അതിന് വേണ്ട ഉപദേശങ്ങളുമാണ് അവരാദ്യം ചെയ്തത്. പള്ളിക്കത്തെ മൂലയാൽക്ക് ഇല്ലാത്ത കുറ്റല്ല, ഒന്നാമത് തുടങ്ങും. അവിടെ നിന്നാണ് ഇമാമിന്റെ അടുത്ത് നിന്ന് തുടങ്ങിയ, പിന്നെ ഖത്തീബിന്, പിന്നെ ഖാദിയാർക്ക്, പിന്നെ ആലിമീങ്ങൾക്ക്, പിന്നെ ഔലിയാക്കൾക്ക്, അവസാനം നബിതങ്ങൾ വരെ എല്ലാവരെയും ആക്ഷേപിക്കാൻ. അതാണ് ഈ വഹാബിസം എന്ന് പറഞ്ഞ പുതിയ പാർട്ടിക്കാർ. അള്ളാഹു അലൈഹി ശർറിൽ നിന്ന് നമ്മളെ കാക്കട്ടെ. അതിനിങ്ങൾ ആമീൻ ഇങ്ങനെ വയന്നുണ്ടായാ പോരാ. അള്ളാഹു അലൈഹി ശർറിൽ നിന്ന് നമ്മളെ കാക്കട്ടെ. ആ നല്ലോണം ആമീൻ പറയുന്ന വേണം, അത്ര വലിയ ശർറാണ്. സുബ്ഹാനല്ലാഹ്, ഈ ഉമ്മത്തിന് ഇത്രയധികം വിഷമമുണ്ടാക്കിയത് വഹാബിസം പോലെ വേറെ ഏതാണ്?
പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, എത്ര സന്തോഷത്തിലാണ് മുഅ്മിനീങ്ങൾ ഓരോ കാര്യങ്ങൾ ചെയ്തു പോന്നിരുന്നത്. അതിനെല്ലാം താറുമാറാക്കുന്നു. മുഹിദ്ദീൻ ഷെയ്ഖ് റളിയല്ലാഹു അൻഹുവിനെ ആയാലും നബി മുഹമ്മദുർ റസൂലുള്ളാ മുത്തി നബി തങ്ങളായാലും ജീവിതത്തിന്റെ താളുകളിലേക്ക് ചരിത്രങ്ങളിലേക്ക് നോക്കേണ്ട എത്ര പ്രധാനപ്പെട്ടതാണ്. എന്നാൽ അതൊക്കെ പരിഹസിക്കുന്ന ഒരു രീതിയിലേക്ക് ഒരു തലമുറയെ മുഴുവൻ വഴിതെറ്റിപ്പിക്കുന്ന ഈ പുതിയ പ്രസ്ഥാനക്കാർ വന്നപ്പോൾ, പ്രിയപ്പെട്ട മുഅ്മിനുകളെ, പരിശുദ്ധ ഇസ്ലാമിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട മർമ്മപ്രധാനപ്പെട്ട പലതും നമുക്ക് നഷ്ടപ്പെടുകയായി. ഇവിടെയാണ് എന്റെ ഉമ്മപങ്ങന്മാരും സഹോദരിമാരും ഓർക്കേണ്ടത്. ഔസുലാലം ഷെയ്ഖ് മുഹിയുദ്ദീൻ അബ്ദുൽ ഖാദർ ജീലാനി തങ്ങൾ കുടുംബപരമായുള്ള മഹിമ മാത്രമല്ല, അവളുടെ ജീവിതത്തെ പറ്റി പഠിക്കണം നമ്മൾ. രാത്രി സമയത്ത് മുഹിയുദ്ദീൻ ഷെയ്ഖ് റളിയല്ലാഹുവിനെ നിസ്കരിക്കാൻ വേണ്ടി നിന്നു. നിസ്കരിക്കാൻ വേണ്ടി നിന്നിട്ട് രാത്രി എല്ലാവരും ഉറക്കത്തിന്റെ മഴക്കത്തിലാണ്. ആ സമയത്ത് മുഹിയുദ്ദീൻ ഷെയ്ഖ് റളിയല്ലാഹുവിനെ നിസ്കരിക്കാൻ വേണ്ടി നിന്നിട്ട് അല്ലാഹു അക്ബർ ഒന്നാമത്തെ റക്കായത്തിൽ ഫാത്തിഹയ്ക്ക് ശേഷം 1000 പ്രാവശ്യം ആയത്തുൽ കുർസി ഓതി. ഒറ്റ റക്കായത്തിൽ എത്ര ആയത്തുൽ കുർസി? 1000. നമ്മൾ ഇക്കാലം വരെ ഓതിക്കണം 1000. നമ്മൾ വല്ല ദിക്റിനും ഒക്കെ പോകുകയാണ് വെച്ചാല് അല്ല, അടപ്പ 70,000 ദിക്ർ. ആ 70,000 ചെല്ലണം എന്നാ വിചാരിച്ചത്. ഇപ്പൊ എപ്പ തുടങ്ങിയിട്ടുള്ളൂ? ഇങ്ങനെയാണ് തീരാ നേരത്തെ പോയിങ്ങാണ്ട് ഇങ്ങനെ ഉണ്ടല്ലേ, മമ്പറത്തെ സാധനം വെക്കണ മാതിരിയാണ്. മമ്പറത്തെ മക്കാമ്പ് പോയേക്കാണ് പീഡിയക്കാർ, ഇങ്ങനെ 5-6 പീഡിയക്കാർ അടുത്തടുത്ത. അപ്പൊ ഒരു പീഡിയക്കാരൻ ഇങ്ങനെ ഉറക്ക വിളിച്ചു പറയുന്നുണ്ട്, മക്കാമ്പിൽ കത്തിക്കാനുള്ള മെഴുകുതിരി, ഊതുകൊള്ളി, മറ്റത് അത് ഇത് ബാക്കിയുള്ളതൊക്കെ അവിടെ കിട്ടുന്നുണ്ട്. 10 എണ്ണത്തിന്റെ പേര് ഇങ്ങനെ പറയും, അവിടെ കത്തിക്കാനുള്ളത്, അവിടെ 5-6 മൂടാനുള്ളത് ബാക്കി, അതൊക്കെ ഇവിടെ കിട്ടും. അപ്പൊ മറ്റോ പറഞ്ഞാൽ അതൊക്കെ പടിയും കിട്ടും. അപ്പൊ മറ്റേ ഞങ്ങൾ അതൊക്കെ പടിയും കിട്ടും. അപ്പൊ പറയണ പണിയൊക്കെ ആയിരിക്കാം ആദ്യത്തെ പീഴക്കാരനെ, ബാക്കിയുള്ളവരൊക്കെ അതിങ്ങനെ കേട്ടിക്കാണ്. അപ്പോ അവരോട് അതൊക്കെ പടിയും കിട്ടുന്നുണ്ടോ എന്ന മാതിരി നമ്മൾ ദിക്റിനൊക്കെ പോയാൽ എന്താക്കാം, ചില അവസാനത്തിൽ ഇതൊക്കെ പടിയും കിട്ടും എന്ന് പറഞ്ഞാൽ അതിനെ നമ്മൾ കൂടുന്നത്. എന്നിട്ട് നമ്മക്കിത് മനസ്സിലാക്കാതിരിക്കരുത്. മുഹിയുദ്ദീൻ ഷെയ്ഖ് റളിയല്ലാഹു അൻഹു അല്ലാഹു അക്ബർ ഒറ്റ റക്അത്തിൽ 1000 പ്രാവശ്യം ആയത്തുൽ കുർസി ഓതി. രണ്ടാമത്തെ റക്അത്തിൽ മുഹിയുദ്ദീൻ ഷെയ്ഖ് റളിയല്ലാഹു അൻഹു രണ്ടാമത്തെ റക്അത്തിൽ 1000 പ്രാവശ്യം ഖുൽ ഹുവല്ലാഹു ഓതി. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, ദിഫായി ഷെയ്ഖ് റളിയല്ലാഹുവിന്റെ ചരിത്രത്തിൽ കാണാം, ദിഫായി ഷെയ്ഖ് റളിയല്ലാഹുവിന് എല്ലാ ദിവസവും രാത്രി എഴുന്നേറ്റിട്ട് 4 റക്അത്ത് നിസ്കരിക്കും. ആ 4 റക്അത്ത് നിസ്കാരത്തിൽ സ്പെഷ്യൽ നിസ്കാരം, ആ 4 റക്അത്ത് നിസ്കാരത്തിൽ ദിഫായി ഷെയ്ഖ് റളിയല്ലാഹുവിന് 1000 ഖുൽ ഹുവല്ലാഹു ഓതുകയാണ് എല്ലാ രാത്രിയും. ദിഫായി ഷെയ്ഖ് റളിയല്ലാഹു അൻഹു 1000 ഖുൽ ഹുവല്ലാഹു ഓതി നിസ്കരിക്കാത്ത ഒരു രാത്രിയില്ല. അപ്പൊ ഒരു റക്അത്തിൽ എത്ര ഖുൽ ഹുവല്ലാഹു ഓതി? 4 റക്അത്തിൽ 1000 ആകണമെങ്കിൽ ഒരു റക്അത്തിൽ എത്രയാവും? നിങ്ങൾ പണ്ട് മുഫത്തിഷ് മദ്രസിൽ വന്നിട്ട് സ്കൂളിന്റെ 13-ാമത്തെ പറഞ്ഞ ഏതാന്ന് വെച്ചു. ഇപ്പൊ രണ്ട് കുട്ടികൾ പറഞ്ഞു ഞങ്ങളിവിടെ പൊയ്യിലിറങ്ങി മുങ്ങലാണ്. അപ്പൊ പിന്നെ 13-ും 14-ും നോക്കേണ്ട കാര്യമില്ല. 250 ഖുൽ ഹുവല്ലാഹു ഓരോ റക്അത്തിൽ ഓതണ്ടേ? 4 റക്അത്തിൽ 1000 തീരണമെങ്കിൽ നിങ്ങൾ നോക്കും. നമ്മളൊക്കെ ഇപ്പൊ ഒരു അൽഫാത്തിഹ എന്ന് പറഞ്ഞങ്ങാണ്ട് 3 ഖുൽ ഹുവല്ലാഹു തന്നെ ഓതാൻ നമുക്ക് നേരമില്ല ഉണ്ടോ? രാത്രി ഉറങ്ങാൻ വേണ്ടി കിടക്കുമ്പോ 3 ഖുൽ ഹുവല്ലാഹു ഓതണം എന്ന് പറഞ്ഞാൽ നമ്മൾ മര്യാദക്ക് ഓതലുണ്ടോ? ദിഫായി ഷെയ്ഖ് റളിയല്ലാഹുവിനും മുഹിയുദ്ദീൻ ഷെയ്ഖ് റളിയല്ലാഹുവിനും അവരൊക്കെ നാവെന്താണ്? അവർ എപ്പോഴും അല്ലാഹു അല്ലാ അല്ലാ ഖുൽ ഹുവല്ലാ സല്ലല്ലാ ലാ ഇലാഹ ഇല്ലല്ലാ അസ്തഗ്ഫിറുല്ലാ ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാ, ഇങ്ങനെ അല്ലാ 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 ഇങ്ങനെയാണ് അവരുടെ നാവ്. അവരുടെ നാവ് എപ്പോഴും അല്ലാ എന്ന ദിക്റിൽ ലയിച്ചു നിൽക്കുകയാണ്. ആ മഹാന്മാരെ നാവ് കൊണ്ടൊന്ന് ദുആ ചെയ്താൽ, ആ മഹാന്മാരെ നാവ് കൊണ്ടൊന്ന് പ്രാർത്ഥിച്ചാൽ, ആ മഹാന്മാരെ നാവ് കൊണ്ടൊരു വാക്ക് പറഞ്ഞാൽ അത് അപ്പപ്പോൾ തന്നെ ഫലിക്കുകയാണ്. അതുകൊണ്ടാണ് പ്രിയപ്പെട്ട സഹോദരന്മാരെ, മുഹിയുദ്ദീൻ ഷെയ്ഖ് തങ്ങളിലും
റിഫായി ശേഖ തങ്ങളുടെ ഒക്കെ കറാമത്തുകൾ എണ്ണുന്നിടത്ത് കാണാം, രണ്ട് ചെവിയും കേൾക്കാത്ത ആള്, രണ്ട് ചെവിയും കേൾക്കൂല, അങ്ങനത്തെ ആളാ. പക്ഷെ മൊഹിദ്ദീൻ ശേഖ തങ്ങളെടുത്തോ റിഫായി ശേഖ തങ്ങളെടുത്തോ ഓല് വന്നാൽ ഓരോട് മൊഹിദ്ദീൻ ശേഖ അസ്സലാമു അലൈക്കും, വാലൈക്കും അസ്സലാം. മൊഹിദ്ദീൻ ശേഖ തങ്ങൾ റിഫായി ശേഖ തങ്ങളൊക്കെ രണ്ട് ചെവിയും കേൾക്കാത്ത ആളോട് ഓല് സംസാരിച്ച ബൽക്ക് കേൾക്കും. അതല്ലേ അതിശയം? രണ്ട് ചെവിയും കേൾക്കാത്ത ആൾക്കാരോട് ബാക്കിയുള്ളവർ സംസാരിച്ചാലോ ഓൽക്ക് കേൾക്കണില്ല, ഇവര് സംസാരിച്ചാലോ ഓൽക്ക് സുഖമായിട്ട് കേൾക്കും ചെയ്യും. അപ്പൊ എന്താ അതിന്റെ പ്രത്യേകത? എപ്പോഴും അവരെ നാവിങ്ങനെ അല്ലാ ഖുൽ ഹുവല്ലാ സ്വല്ലല്ലാ. നമ്മളിപ്പോ പെടതാ പല വണ്ടി, നിങ്ങൾ വിചാരിച്ചപ്പോ ആ വണ്ടിയൊക്കെ പുതിയാപ്പിളാര് വന്നതാണെന്ന് നിങ്ങൾ. പല ക്യാൻസർ രോഗം, മറ്റു രോഗം, ആ രോഗം, ഈ രോഗം, വിഷമിക്കണ രോഗമായിട്ടുള്ള ആൾക്കാരാണ് ഈ വണ്ടിയിലൊക്കെ വന്നിക്കണത്. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, എന്ത് ബഹുമാനപ്പെട്ട ബഹുമാനപ്പെട്ട നൂറു സാദാത്ത്, ബഹുമാനപ്പെട്ട തങ്ങളവറുകൾ, വായാർ തങ്ങളുപ്പാപ്പ, അവിടെ നിന്ന് വന്നിട്ട് ബഹുമാനപ്പെട്ടവരൊന്ന് ദുആ ചെയ്യുമ്പോൾ ആ ദുആ അല്ലാഹു സുബ്ഹാനഹു വതആല കബൂൽ ചെയ്യുകയാണ്. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, അതെന്തുകൊണ്ട്? അല്ലാഹു സുബ്ഹാനഹു വതആല അവർക്ക് കൊടുത്തിരിക്കുന്ന ബഹുമതിയാണ്. ആ ബഹുമതി കിട്ടിയത് എങ്ങനെ? അവർ എപ്പോഴും അല്ലാഹ്, അവർക്ക് കുടുംബപരമായിട്ട് തന്നെ ആ പവറുണ്ട്, അഹ്ലു ബൈത്താണ്, അവർക്ക് ആ പവർ അല്ലാഹു തല വെച്ചിട്ടുണ്ട്, ഔലിയാക്കൾക്ക് ആ പവർ അല്ലാഹു തല വെച്ചിട്ടുണ്ട്. അതല്ലേ റിഫായി ശേഖ് റളിയല്ലാഹു അൻഹു. ഇപ്പൊ ഇവിടെ വയല് പറയാം, ഈ സ്ഥലത്ത് ഇപ്പൊ ഇന്ന് വയല് പറയണത് റിഫായി ശേഖ് തങ്ങളാണെന്ന് കരുതിക്കോളിങ്ങൾ. അങ്ങനെയാണെങ്കിൽ റിഫായി ശേഖ് റളിയല്ലാഹു അൻഹു ഒരു സ്ഥലത്ത് വയല് പറഞ്ഞാൽ ലോകത്ത് മുഴുവനും ആ വയല് വേണമെങ്കിൽ കേൾപ്പിക്കാൻ പറ്റും എല്ലാ സ്ഥലത്തും. എന്ന്? ഇന്നത്തെ മാതിരിയല്ല. ഇന്ന് കമ്പിയും കമ്പില്ല, കമ്പിയില്ലാത്ത കാലാണ് അന്ന്. ഇന്നിപ്പോ തിരുവനന്തപുരത്ത് മുഖ്യമന്ത്രിയും പ്രതിപക്ഷ നേതാവും അതിന്റെ ഒപ്പമുണ്ട് ബഹുമാനപ്പെട്ട എ പി ഉസ്താദും ഒക്കെ ഇരിക്കണം. വളച്ചോനെ, എന്താണ് ആ കാഴ്ച? ഇങ്ങനെ കണ്ടു നോക്കുമ്പോ അല്ലാഹു ഇസ്സത്ത് കൊടുക്കണം. അതല്ലേ അല്ലാഹു റബ്ബി, മഹാന്മാരായ വലിയ വലിയ ആളുകൾ അവരെ കൂടെ ഇങ്ങനെ ഇരിക്കാനേ അതിന് പറ്റാവുന്നവരുമാണല്ലോ. ഷാർജ ഷെയ്ഖ് തിരുവനന്തപുരം സന്ദർശിക്കാണ്. മൂപ്പരെന്താണ്? മൂപ്പര് ഷാർജ സുൽത്താനാണ്, ഭരണാധികാരിയാ, ഷാർജ സുൽത്താനാണ്. ആ സുൽത്താൻ തിരുവനന്തപുരത്ത് വന്നപ്പം അതിന്റെ ഒപ്പം ഇരിക്കാൻ ഒരു മുസ്ലിമായ സുൽത്താനെ കിട്ടണം. ആകെ ഇന്ത്യ രാജ്യത്ത് തെരഞ്ഞിട്ട് കിട്ടിയത് ആരെയാണ്? സുൽത്താനുൽ ഉലമ കാന്തപുരം ഉസ്താദിനെ കിട്ടിയത്. രണ്ട് സുൽത്താൻമാരും ഇങ്ങനെ ഇരുന്നപ്പോ എങ്ങനെയുണ്ട്? അതായത് നിങ്ങൾ അസൂയപ്പെട്ടിട്ട് കാര്യമല്ല, അല്ലോരോരുത്തർക്കും കൊടുക്കണതാണ്. അള്ളാഹു തആല ഖൈറു കൊടുക്കുമാറാവും. വലിയ വലിയ മഹാന്മാരൊക്കെ രാജ്യത്ത് കഴിഞ്ഞു. ശംസുൽ ഉലമ ഇ കെ ഉസ്താദിന്റെ അടുത്ത് ഞാൻ 4 കൊല്ലം ഓതിയ ആളാ. എത്ര വലിയ മഹാനായിരുന്നു, അള്ളാഹു ദർജ വർദ്ധിപ്പിച്ചു കൊടുക്കണം. ആ ബഹുമാനപ്പെട്ട, ഇപ്പൊ ഞാൻ മിഞ്ഞാന്ന് മറ്റേ ഇവിടെ പോയി, നമ്മളെ നോളജ് സിറ്റി പോയി. അപ്പൊ ആ വയനാട്ടിക്ക് പോണ ചുരണ്ടത് നിങ്ങൾ ആരെങ്കിലും പോയി വെക്കണേല് ആ ചുരത്തുമ്പോ നിനക്ക് കീപ്പെട്ട് നോക്കണം. അല്ലാഹു റബ്ബീ, ആ നോളജ് സിറ്റിയിൽ 126 ഏക്കർ സ്ഥലത്തെ ലോ കോളേജ് ഇപ്പൊ തുടങ്ങി, മെഡിക്കൽ കോളേജ് തുടങ്ങി, യുനാനി മെഡിക്കൽ കോളേജ് തുടങ്ങി. അല്ലാഹു റബ്ബി, ഇൻഷാ അല്ലാ മർക്കസിന്റെ 43rd വാർഷിക സമ്മേളനം വരികയാണ്. അയില് വെച്ചിട്ട് ആ വലിയ പള്ളിന്റെ ഉദ്ഘാടനം ഉണ്ടാവും. കഴിഞ്ഞ കൊല്ലം എന്നോട് ഒരാൾ ചോദിച്ചു, അല്ല എവിടെ പള്ളി ഉണ്ടാക്കണെന്ന് ചോദിച്ചു, ബാംഗ്ലൂർ കുമാർ പോകാറിഞ്ഞ. ഇൻഷാ അല്ലാ ഭൂമി തന്നെ അതിന്റെ ഉദ്ഘാടനം നടക്കും, അല്ലാഹു തൗഫീഖ് ചെയ്യുമാറാവട്ടെ. ഞാൻ ഓർമ്മപ്പെടുത്തുന്നത്, അല്ലാഹു തആല ഓരോ ആളുകൾക്ക് കഴിവ് കൊടുത്തിട്ടുണ്ട്, നമ്മൾ അതിനൊന്നും നിസ്സാരാക്കാൻ നിൽക്കണ്ട. ഒരു നബിനിയും ഒരു വലിയനിയും ഒരു പണ്ഡിതനെയും ഒരു മഹാനും നമ്മക്ക് ഏതായാലും കഴിയൂലല്ലോ. എന്നാ പിന്നെ വെറുതെ നമ്മൾ ആക്ഷേപം പറഞ്ഞിട്ട് നമ്മൾ നരകത്തിലാകാൻ നിൽക്കരുത്. ഒക്കെ വലിയ വലിയ മഹാന്മാർക്ക് അല്ല കൊടുക്കണതാ. ബഹുമാനപ്പെട്ട റിഫായി ശേഖ തങ്ങൾ ഒരു സ്ഥലത്തുനിന്ന് വയല് പറഞ്ഞാൽ ഭൂമിയിൽ എവിടൊക്കെ കേൾപ്പിക്കണോ അവിടൊക്കെ കേൾപ്പിക്കാൻ വേണമെങ്കിൽ സാധിക്കും. അതാണ് മാലയിൽ ഓർമ്മപ്പെടുത്തിയത്, അല്ലാടെ ഏകൽക്ക് ഉറുതി പറയുമ്പോൾ ആലത്തിലാകെയും കേൾപ്പിക്കും എന്നോവാർ. അല്ലാടെ ഏകൽക്ക് ഉറുതി പറയും, അള്ളാന്റെ ഓർഡർ പ്രകാരം അള്ളാന്റെ ദീനിന്റെ ഉപദേശം കൊടുക്കുന്ന സമയത്ത് ആലത്തിൽ, ആലം ലോകം മുഴുവനും അത് കേൾക്കണമെന്ന് വിചാരിച്ചോ ലോകത്ത് മുഴുവനും കേൾപ്പിക്കാൻ കഴിയും. അപ്പോഴേക്ക് പുതിയ പ്രസ്ഥാനക്കാർ ഇങ്ങനെ ഓ ജപ്പേ
കൂരാട്ടെന്ന് പറഞ്ഞിട്ടേ വാണിയമ്പലത്തേക്ക് കേട്ട് കയറണാ പിന്നെയും തിരക്കില്ല. അതാണ് മലപ്പുറത്തേക്ക് കേട്ട് എന്ന് പറഞ്ഞാല് ഇതൊക്കെ നിങ്ങൾ ഇപ്പോഴും വിശ്വസിച്ചേനെ എന്ന് പറഞ്ഞിട്ട് അതിന്റെ പിന്നാലെ സൈക്കിൾ എടുത്ത് കൂടി. അപ്പൊ നമ്മളെ നാട്ടിലുണ്ടാവും കുറച്ച് ആൾക്കാർ അത് ശരിയാട്ടോ പടച്ചോനെ അങ്ങനത്തെ ഓരോ ചെറുതെന്ന് ഞങ്ങളെ കാക്കണയാണ്. ഈ എല്ലാം ശരി വെക്കണ ഒരു കൂട്ടനുണ്ടല്ലോ ഓരാണ് ഭയങ്കര വിഷം. ആ അൽ ഹലാലു ബയ്യിനും വൽ ഹറാമു ബയ്യിനും എന്നാണ് ഏത് കേട്ടാലും ഏയ് ആ അത് ശരിയാ ഏത് ശരിയാ നീങ്ങായി അതാണ് ശരി വെക്കല. ദിഫായി ശൈഖ് റളിയല്ലാഹു അൻഹു ഒരു സ്ഥലത്ത് വേണം പറഞ്ഞാൽ ലോകത്ത് മുഴുവനും കേൾക്കോ കേൾക്കോ കേൾക്കും. എന്തേ സംശയം? എന്നാ പിന്നെ നിങ്ങൾക്ക് ഞാൻ പറഞ്ഞുതരാം. നമ്മളെ ഈ കൂരാട്ടെന്ന് ഈ കൊല്ലം ആൾക്കാർ അജിന് പോകും, നിലമ്പൂരിന്ന് പോകും, പൂക്കോട്ട് മാർന്ന് പോകും. ഈ പോണോനെ പറ്റി നമ്മളെന്താ പറയല്? ഇബ്രാഹിം നബിന്റെ വിളി കേൾക്കാൻ മോനാണ് ഭാഗ്യം കിട്ടിയത് കൊല്ലെന്നു ആണോ അല്ലേ? എപ്പോഴേ മൂപ്പര് വിളിച്ചേ? എവിടുന്നേ വിളിച്ചേ? എവിടക്കൊക്കെ കേട്ടെ? ഒരുത്തൂടിന്ന് വിളിച്ചിട്ട് എല്ലായിടത്തേക്കും കേൾക്കുക, അതല്ലേ ഇപ്പൊ നമുക്ക് കിട്ടേണ്ടത്? എന്നാലേ ഇബ്രാഹിം നബി അലൈഹിസ്സലാം കഅബ ശരീഫിന്റെ പണി പൂർത്തിയാക്കി, മകൻ ഇസ്മായിൽ നബി അലൈഹിസ്സലാം സഹായിച്ചു. അപ്പോൾ ആവശ്യമായിരിക്കുന്ന ഓർഡറുമായിട്ട് നമ്മളെ ഭാഷയിൽ പറഞ്ഞ എഞ്ചിനീയർ ആയിട്ട് ആരുണ്ടായി? ജിബ്രീൽ അലൈഹിസ്സലാം കൂടെ നിന്നു. ജിബ്രീൽ അലൈഹിസ്സലാം ഇങ്ങനെ അപ്പോൾ ആവശ്യമായ നിർദ്ദേശം അല്ലാഹുവിന്റെ ഭാഗത്തുനിന്ന് കിട്ടുന്നത്, ഇസ്മായിൽ നബി വാപ്പാനെ സഹായിച്ചു കൊടുക്കുക, വാപ്പ കഅബത്തിന്റെ പണി പൂർത്തീകരിക്കുക. എല്ലാ പണിയും പൂർത്തീകരിച്ചു കഴിഞ്ഞപ്പോൾ കഅബത്തിന്റെ നിർമ്മാണം പൂർണ്ണമായും അള്ളാഹു ഉദ്ദേശിച്ചതുപോലെ നിർമ്മാണ പ്രവർത്തനങ്ങൾ പൂർത്തിയാക്കിയപ്പോൾ ഇബ്രാഹിം നബി അലൈഹിസ്സലാം അത് ലോകത്തിന് അള്ളാഹിന്റെ മുമ്പിൽ സമർപ്പിച്ചു. ആ സമർപ്പണം കഴിഞ്ഞിട്ട് അള്ളാഹുവിനോട് രണ്ട് കൈയും ഉയർത്തിയിട്ട് ഇബ്രാഹിം നബി ദുആർക്കാണ്, റബ്ബനാ തഖബ്ബൽ മിന്നാ, പടച്ചോനെ ഞാനും എന്റെ മകനും ചേർന്നിട്ട് നിന്റെ കഅബ ശരീഫ് ഞങ്ങളെ കൊണ്ട് കഴിയുന്ന രൂപത്തിൽ പൂർത്തിയാക്കിയിട്ടുണ്ട്, നീ സ്വീകരിക്കണേ അല്ലാഹ്. ഇബ്രാഹിം നബി ദുആർക്കാൻ, അപ്പൊ മകൻ ആമീൻ. അതാണ് നമ്മൾ ആ കഅബത്തിങ്ങൾക്ക് തിരിഞ്ഞ് നിസ്കരിച്ചാൽ നിസ്കാരം കഴിഞ്ഞിട്ട് നമ്മൾ റബ്ബനാന്ന് ദുആർക്കണം. കണ്ടു നിങ്ങള് കഅബ ഉണ്ടാക്കി കഴിഞ്ഞിട്ട് ഇബ്രാഹിം നബി ദുആർ നിൽക്കണമെങ്കിൽ കഅബത്തിന്റെ അടുത്ത് നിസ്കരിച്ച് നമ്മക്ക് ദുആർക്കാൻ വേറെ തെളിവിട്ടിട്ട് വേണം. ആണോ? കഅബ ശരീഫിനെ ഉണ്ടാക്കി കഴിഞ്ഞിട്ടാണ് ആര് ദുആർക്കണത്? ഇബ്രാഹിം നബി ദുആർക്കണത്, റബ്ബനാ തഖബ്ബൽ മിന്നാ, പടച്ചോനെ എന്ന് ദുആർക്കാൻ. ഓ, എന്താണ് നമ്മളെ പള്ളിക്കാരെ വല്യപള്ളിക്കാരെ മൂലാര് ദുആർക്കണത്? എന്താ? റബ്ബനാ ആതിനാ ഫിദ്ദുനിയാ ഹസന, റബ്ബനാ ഞങ്ങളെ എല്ലാരെയും പടച്ചോനെ. ആർക്കൊക്കെയാണ് നമ്മളെ ദുആ? നമ്മളെ ദുആ മനുഷ്യന്മാർക്കും മൃഗങ്ങൾക്കും പക്ഷികൾക്കും പറവുകൾക്കും കടലിലും കരയിലുമുള്ള എല്ലാ ജീവികൾക്കും എല്ലാവർക്കുമാണ് നമ്മളെ ദുആ. റബ്ബനാ എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും തരണേന്നാണ് നമ്മളെ ദുആ. അതിങ്ങനെ ദുആർക്കുമ്പോ ഒരു ചങ്ങായി അവിടുന്ന് നീച്ചു പോയി കാണും, അവിടെ നിന്ന് നീച്ചു പോയി കണ്ടൊരു മൂലക്ക ഒറ്റക്ക കുത്തിന് കാണുവാൻ പടച്ചോനെ. എനിക്കും പെണ്ണുങ്ങൾക്കും പെണ്ണുങ്ങൾക്കും എനിക്കും ഞാനും പെണ്ണുങ്ങളും പെണ്ണുങ്ങളും ഞാനും പെണ്ണുങ്ങളും ഓനും പെണ്ണുങ്ങളും മാത്രം. മന്ദബുദ്ധിന്റെ താഴെ എന്ന് പറഞ്ഞ കൂട്ടരാണ് പേര്. അള്ളാഹു പോലെ ചെറുതെന്ന് നമ്മളെ കാക്കട്ടെ. ഓല് നന്നാവും എന്ന് വിചാരിച്ചു കാണാനല്ല ഇപ്പൊ ഞാൻ അത് പറഞ്ഞത്. നമ്മളോരെ ചെറു കുടുങ്ങ അതൊക്കെ പറയാം. ഓര് മന്ദബുദ്ധിക്കും താഴെ. നമ്മളെ മജുമാണ്ടല്ലോ നിലമ്പൂരത്തെ, ആ 2000 കുട്ടികൾ പഠിക്കണുണ്ട്. ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും ഒക്കെ പഠിക്കാൻ സൗകര്യമുണ്ടല്ലോ. ആ അതാ ഇംഗ്ലീഷ് മീഡിയം സ്കൂളിൽ KG ക്ലാസ്സിൽ ചേർത്തിട്ട് പഠിക്കാം, മലയാളം മീഡിയത്തിൽ 8 ക്ലാസ്സിൽ പഠിക്കാം, ദേവാ കോളേജിൽ പഠിക്കാം. അങ്ങനെ രണ്ട് വിദ്യാഭ്യാസം ഒരുമിച്ച് കൊടുക്കണം. നമ്മളെ മജുമാര് 2000 കുട്ടികൾ പഠിക്കുന്നുണ്ട്. ഒരീസരി പാപ്പം ചേർത്ത് വന്നിട്ട് പറഞ്ഞു, ഉസ്താദേ നിയമവും വകുപ്പൊന്നും ഇങ്ങോട് പറയണ്ട, ഇത് നമ്മളെ ചേർക്കാനാണ്, ഓനെ ഇവിടെ ചേർക്കണമെന്നോ. അപ്പൊ ഞാൻ ചോദിച്ചു, എന്താ ഇപ്പൊ ഇതൊരു മുൻകൂറ് ജാമ്യം എടുക്കൽ, ഓനക്ക് എന്താ കുഴപ്പമെന്ന് ചോദിച്ചു. ഓന് ചെറിയൊരു ബുദ്ധി ഉണ്ടെങ്കിൽ മന്ദ ബുദ്ധി എന്ന് പറയാം, അതും ഇല്ലട്ടോ. ഓനെയാണെങ്കിൽ ഇവിടെ ചേർക്കും വേണം, ഒന്നും പറയാനും പാടില്ല. അപ്പൊ നമ്മളിപ്പോ ഇങ്ങനെ നിൽക്കണതല്ലേ? അത് വിചാരിച്ചിട്ട് ഞാൻ മൂപ്പരോട് പറഞ്ഞ ഒരു കാര്യം ചെയ്യും, ഓനാണ് കുടി കൊണ്ടായിക്കോളി, നിങ്ങൾ ഇവിടെ ചേർന്ന് വിളിയാർന്നു, നമ്മൾ തെറ്റിപ്പോകാൻ പാടില്ല. അപ്പൊ ഇയാള് പറഞ്ഞപ്പോഴാണ് എനിക്ക് ഓർമ്മയായത്, മന്ദബുദ്ധിന്റെ ദായയാണ് ഈ വഹാബി മുജാഹിദ് എന്നൊക്കെ പറഞ്ഞേക്കണത്, മന്ദബുദ്ധിന്റെ ദായയാണ്.
അതുകൊണ്ട് ഓര് നന്നാവൂ എന്നുള്ള വിചാരം ഞമ്മക്കില്ല. പിന്നെ ഓരോ ശെറ ഞമ്മക്ക് ഏൽക്കാതൊക്കെ നിങ്ങൾ റബ്ബന ആത്തിന ഫി ദുനിയ ഹസന, ലോകത്തുള്ള മുഴുവൻ ജീവജാലങ്ങൾക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ ദ്വാരക്കുന്നത്. ഇബ്രാഹിം നബി അലൈഹി സ്വലാമിന്റെ മുമ്പ് പണ്ട് ആദൻ നബി അലൈഹി സ്വലാം ദ്വാർന്നു, റബ്ബന വലംന, ആദൻ നബി ദ്വാർന്നപ്പോൾ മൂസാ നബി അലൈഹി സ്വലാം ദ്വാർന്നപ്പോൾ ഹാറൂൻ നബി അലൈഹി സ്വലാം ആമീന്നു, ഇബ്രാഹിം നബി അലൈഹി സ്വലാം ദ്വാർന്നപ്പോൾ ഇസ്മായിൽ നബി അലൈഹി സ്വലാം ആമീന്നു. അതാണ് നമ്മളും ആ പാരമ്പര്യത്തിൽ ഇമാമു ദ്വാർക്ക നമ്മളൊക്കെ ആമീൻ പറയാം. ഞാൻ പറഞ്ഞു വന്നത് ഇബ്രാഹിം നബി അലൈഹി സ്വലാം കഅബത്തിന്റെ പണി പൂർത്തിയാക്കിയിട്ട് അള്ളാഹിന്റെ മുമ്പിൽ കഅബം സമർപ്പിച്ചു. ആ സമർപ്പിച്ചുകൊണ്ട് ഇബ്രാഹിം നബി അള്ളാഹിനോട് ദ്വാർക്കാണ്, റബ്ബനാ തഖബ്ബൽ മിന്നാ. ആ ദ്വാർക്കാൻ കഴിഞ്ഞപ്പം അള്ളാഹു തആല ഇബ്രാഹിം നബിനെ വിളിച്ചു, ഓ ഇബ്രാഹിമേ, കഅബ ശരീഫിന്റെ പണി പൂർത്തിയാക്കിയല്ലോ, ഇനി കഅബത്തിലേക്ക് ലോകത്തിന്റെ എല്ലാ ഭാഗത്തുനിന്നും മുഅ്മിനീങ്ങൾ വരണം, എല്ലാ ഭാഗത്തുനിന്നും മുഅ്മിനീങ്ങൾ വരണം. അതുകൊണ്ട് ലോകത്തിന്റെ എല്ലാ ഭാഗത്തേക്കും നിങ്ങൾ വിളിച്ചു പറയണം. ഇബ്രാഹിം നബി അലൈഹിസ്സലാം ജബൽ അബി ഖുബൈസിന്റെ മുകളിൽ കയറിയിട്ട് അള്ളാഹിനോട് വിളിച്ചു, ജനങ്ങളോട് വിളിച്ചു പറഞ്ഞു, അയ്യുഹന്നാസ്, ജബൽ അബി ഖുബൈസിന്റെ മുകളിൽ അല്ലെങ്കിൽ ഇബ്രാഹിം മക്കാമിന്റെ മുകളിൽ കയറിയിട്ട് ഇബ്രാഹിം നബി അലൈഹിസ്സലാം വിളിച്ചു, അയ്യുഹന്നാസ്, മാന്യ മഹാജനങ്ങളെ, അള്ളാഹു തആല ഹജ്ജ് നിർബന്ധമാക്കിയിരിക്കുന്നു, ഹജ്ജിന് വരുവീൻ, ഹജ്ജിന് വരുവീൻ, ഹജ്ജിന് വരുവീൻ. ഇബ്രാഹിം നബി അലൈഹിസ്സലാം നാല് ഭാഗത്തേക്കും വിളിച്ചു. എവിടുന്നേ വിളിച്ചത്? എവിടുന്നേ വിളിച്ചത്? കഅബ ശരീഫിന്റെ അടുത്ത്. കേട്ടത് എവിടെ? കൂരാട്ട്. കേട്ടത് എവിടെ? കൂറ്റമ്പാറ. കേട്ടത് എവിടെ? അമേരിക്കയില്. ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെ വിളി കേൾക്കാത്ത ഒരു ദുനിയാവുണ്ടോ? ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെ വിളി റൂഹുകളൊക്കെ എവിടെ കേട്ടത്? വാപ്പാന്റെ മുതുകിൽ കേട്ടു, ഉമ്മാന്റെ ഗർഭാശയത്തിൽ കേട്ടു, മാത്രമല്ല ഇപ്പോഴും കേട്ടും കൊണ്ടിരിക്കുകയാണ്. ഇക്കൊല്ലം ആൾക്കാർ അജിനുമുണ്ട് ഇബ്രാഹിം നബിന്റെ വിളി കേട്ടുകാണ്. അപ്പൊ ഇബ്രാഹിം നബി അലൈഹിസ്സലാമാകുന്ന വാപ്പാന്റെ വിളി ഇത്രയധികം ലോകത്തേക്ക് കേട്ടുവെങ്കിൽ ആ വാപ്പാന്റെ പരമ്പരയിൽ ജനിച്ചിരിക്കുന്ന ഔലിയാക്കളുടെ നേതാവ് റിഫായി ശൈഖ് റളിയല്ലാഹു അൻഹു അവരുടെ വാക്ക് ലോകത്തെ മുഴുവനും കേൾക്കുന്നതിൽ സംശയമില്ല. അതുകൊണ്ടാണ് മാല മുഴുവൻ പാടണമെന്ന് പറഞ്ഞത്. അള്ളാഹുടെ ഏകൽക്ക് ഉറുദി പറയുമ്പോൾ ആലത്തില്ലാകെയും കേൾക്കും അതെന്നോവർ, എന്തേ ഹജ്ജാൽ ഖലീലുള്ളാ തങ്ങൾ വിളി പോലെ ഹുക്മാരുടെയവൻ കേൾപ്പിക്കും എന്നവ. അതിനേ മുഴുവ ഓതണം. മുറിവൈദ്യൻ ആളെ കൊല്ലുന്ന് പറഞ്ഞ് ചേർന്നാ പറ്റൂല. ഹജ്ജാൽ ഖലീലുള്ളാ തങ്ങൾ വിളി പോലെ ഹുക്മാരുടെ അവൻ കേൾപ്പിക്കും എന്നവ. ഇബ്രാഹിം നബി വിളിച്ചിട്ട് ലോകം മുഴുവനും കേട്ടോ? അത് മുഅ്ജിസത്താണ്, അല്ലാഹു കൊടുത്ത പ്രത്യേകതയാണ്. എന്ന കറാമത്ത് കൊണ്ട് അതേ. അപ്പോ അള്ളാഹുവിന്റെ ഔലിയാക്കളും അമ്പിയാക്കളും മുസ്ലിം ലോകത്തിന്റെ മാതൃകയിലെ അതിപ്രധാനമാണ്. ആ മഹാന്മാരായ ആളുകളുടെ ജീവിത ചരിത്രം നമ്മൾ പഠിക്കുമ്പോൾ അത്ഭുതങ്ങൾ കാണാം. മുതലായ റമളാനിൽ മുലകൂടിക്കും കാലം, 30 നാളിലും മുലനെ തൊടാത്തോവർ. മൊഹിദ്ദീൻ ശേഖ് തങ്ങൾ കുട്ടിയാകുമ്പോ മുലപ്പാല് കുടിക്കണ കാലത്ത് അന്ന് തന്നെ റമളാന്റെ നോമ്പ. ബീവി ഉമ്മുൽ ഖൈർ റളിയല്ലാഹു അൻഹ മുഹിദ്ദീൻ ശേഖ് തങ്ങളെ പ്രസവിച്ചിട്ട് ആ പ്രസവിച്ചിരിക്കുന്ന കുട്ടി 30 ദിവസവും പകൽ സമയത്ത് മുലപ്പാല് കുടിച്ചിട്ടില്ല. ആ കാലത്ത് മാസപ്പിറവിയുടെ കാര്യത്തിൽ തർക്കം വന്നു, ഇത് റമളാനാണോ അല്ലേ? മേഘം മൂടിയിട്ടും മറ്റും മാസം കാണാതിരുന്നാല് കണക്കൂട്ടി ഉറപ്പിക്കാൻ പറ്റൂല ഇസ്ലാമില്. ഇപ്പൊ കുറച്ച് ആൾക്കാർ അങ്ങനെ ഉണ്ടല്ലോ, കണക്ക് നോക്കിയിട്ട് ഉറപ്പിക്കൽ അല്ല, കോളായി കണക്ക് നോക്കാതെ. ഏതോ ഒരു കമ്മിറ്റി ഉണ്ടായില്ല, എന്ത് കമ്മിറ്റി? ഹിലാൽ കമ്മിറ്റി. അല്ലാഹു റബ്ബി, ലോകത്ത് ലോകത്ത് ആ ഹിലാൽ കമ്മിറ്റി അല്ലാത്ത ഒരു കമ്മിറ്റിയും കണക്ക് കൂട്ടിയിട്ട് മാസം നോക്കണതിനെ പറ്റി ലോകത്തൊരാൾ പറഞ്ഞിട്ടില്ല. ഒരു രാജ്യത്തും അങ്ങനോട്ടില്ല, ലോകത്തെവിടെയില്ല കണക്ക് നോക്കിയിട്ട്. കണക്ക് എന്ന് പറഞ്ഞാൽ സുമാറാണ്. പണ്ട് ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ യുദ്ധം ഉണ്ടായി.
യുദ്ധത്തിന്റെ അതിർത്തിയിൽ കുറെ ആള് മരിച്ചു. അവരുടെ ഡെഡ് ബോഡി ഒക്കെ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് കണക്കെടുക്കാൻ വേണ്ടി പോയി ഉദ്യോഗസ്ഥന്മാർ. പോയി കണക്കെടുക്കാൻ വേണ്ടി നോക്കുമ്പോൾ ഈ മയ്യത്തിങ്ങനെ തൊട്ട് നോക്കുമ്പോൾ അത് മരിച്ചിരിക്കണം. രണ്ടാമത്തേനെ ഇങ്ങനെ ഇളക്കി നോക്കുമ്പോൾ അത് മരിച്ചിരിക്കണം. മൂന്നാമത്തേനിങ്ങനെ ഇളക്കി നോക്കുമ്പോൾ ചെറിയൊരു ജീവൻ ഇങ്ങനെ ഉണ്ട്. നമ്മളെന്തായാലും പറയാം കുറജീവനാണ്, ഒരു ജീവൻ ഇങ്ങനെ ഉണ്ട്. അപ്പോൾ ഇവർ രണ്ടാളും ഇങ്ങനെ മുഖത്തേക്ക് നോക്കി കണക്കെടുക്കണമല്ലോ ഇയാളപ്പം നമ്മളെന്താ കാട്ടുന്നു വെച്ചു. അപ്പോൾ ഒരു ചങ്ങായി പറഞ്ഞു നമ്മൾ അതിലാണ്ടൊക്കെ പോകുക, അപ്പം അതിനെ കയ്യിലൊക്കെ പോയി വരുമ്പോൾ അതിന് ഇത് മരിച്ചു കാലം, അതുകൊണ്ട് മരിച്ചു എന്നുള്ളിലെഴുതി അപ്പം നമ്മൾ. അങ്ങനെ ഓനയിലെഴുതി ഇങ്ങനെ കണക്കെടുത്ത് വന്ന് നോക്കുമ്പോൾ ഒരു 1300 ആളെ കണക്കെടുത്തപ്പോൾ ഈ സൈസിൻ്റെ ഒരു 10-12 എണ്ണം ഇവർ സുമാറ് എഴുതിയത്. ഇവർ കണക്ക് ഗവൺമെൻറ്റിന് കൊടുത്ത് ഡെഡ് ബോഡി കൊണ്ടുപോകാൻ വേണ്ടി വണ്ടി വന്ന് ഈ മയ്യത്തെടുത്തിങ്ങാണ്ട് ആംബുലൻസിക്ക് വെച്ച് മറ്റത് കൊടുത്ത് വെച്ച് മൂന്നാമത്തേനും എടുത്ത് നോക്കുമ്പോൾ മൂപ്പര് ചോദിച്ചു അല്ല ഞങ്ങളൊക്കെ ഇവിടുക്ക കൊണ്ടുപോകണ വെച്ചു. നിങ്ങളൊക്കെ മറവ് ചെയ്യാൻ കൊണ്ടുപോകുകയാണ്. അപ്പം ഇപ്പം ചോദിച്ചു ചങ്ങായിയെ മറ ചെയ്യാണെങ്കിൽ മരിച്ചണ്ടേ? ഇജ്ജ് മരിച്ചിട്ടില്ല. ഞാനല്ല എന്നോട് ഈ വർത്തമാനം പറഞ്ഞത്, ഇജ്ജ് മുണ്ടാതൊക്കെ ഞാൻ കണക്ക് നോക്കട്ടെ ബുക്ക് മറിച്ചിട്ടുണ്ട് ഇജ്ജ് മരിച്ചിട്ടോ. അതെ, ഇതാണ് ഇലാൽ കമ്മിറ്റി എന്ന കമ്മിറ്റി. കാപ്പാട് കളപ്പുറത്ത് മാസം ഇങ്ങനെ മേപ്പെട്ട് നോക്കിക്ക, ഒരു കീപ്പെട്ട് നോക്കിയിട്ട് മാസം കാണൂല, കണക്ക് പ്രകാരം കാണൂല. ഇതാ ഞാൻ പറഞ്ഞത്, ഇവര് മന്ദബുദ്ധിക്ക് താഴെയാണ്. ഒരു നന്നാകുന്ന ചാച്ചിങ്ങാണ് നമ്മൾ നേരം കളയണ്ട. നമ്മളെ മക്കളൊന്നും അള്ളാഹുത്താല അതിൽ കൊടുക്കാതെ കണ്ട. അത് ആൺകുട്ടികൾ ഇങ്ങോട്ട് കെട്ടാണെങ്കിൽ അല്ല, പെൺകുട്ടികൾ അങ്ങോട്ട് കെട്ടിച്ചാണെങ്കിൽ മാടില്ല. ഇത്രയും മന്ദബുദ്ധി ആയ സ്ഥലത്തേക്ക് കെട്ടിച്ചണത് ഒന്ന് ആലോചിക്കണം. അതുകൊണ്ട് മുത്തു മുഅ്മിനുകളെ, നമ്മൾ ചില കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കണമല്ലോ. ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹ് മുത്തു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമുക്ക് ത്യാഗം ചെയ്ത് ഏൽപ്പിച്ചു നിൽക്കുന്ന പരിശുദ്ധ ദീനിന്റെ വിശ്വാസികളാണ് നമ്മൾ. ഈ കാലത്ത് നിങ്ങൾ നല്ല പോലെ നോക്കിക്കോ, നമ്മുടെ വീടുകളിലൊക്കെ നേരത്തെ കുത്തുബിയത്തും അതുപോലെ തന്നെ റാത്തീബും അതേപോലെ തന്നെ ഹദ്ദാദും ഇതുപോലത്തെ ദിക്കറുകളൊക്കെ നമ്മുടെ നാട്ടിൽ നല്ല പോലെ നടന്നിരുന്നു, വീടുകളിൽ നടന്നിരുന്നു, വീടുകളിലും നാടുകളിലുമൊക്കെ നടന്നിരുന്ന കുത്തുബിയത്തും റാത്തീബും ഹദ്ദാദും അതേപോലെ തന്നെ ഷെയ്ഖുന സുൽത്താനുല്ലിൽ ഓർമ്മപ്പെടുത്തിയതുപോലെ ഹിസ്ബുൻ നസറും ഹിസ്ബുൽ ബഹറും കഞ്ചുൽ അർഷും ഒക്കെ അടക്കമുള്ള 313 വക ഏട് നമ്മളെ വീട്ടിലൊക്കെ കാണാം. അത് വീട്ടിലുണ്ടായതുകൊണ്ട് നമുക്ക് ഗുണം കിട്ടുമോ? മെഡിക്കൽ ഷോപ്പിൽ നിന്ന് മരുന്ന് വാങ്ങിയിട്ട് ജനൽമേൽ ഇങ്ങനെ ഭരിക്കു വെച്ചാൽ സൊക്കേട് മാറും. കുട്ടിയെ കുടിച്ചാളുള്ള മരുന്നും ഉമ്മ കുടിച്ചാളുള്ള മരുന്നും ഒക്കെ ജനൽമേലുണ്ട്, കുടിച്ചു നോക്കിയെങ്കിലല്ലേ മാറുള്ളൂ. എന്ന മാതിരി ദിക്കറിന്റെ കിതാബൊക്കെ ഇങ്ങനെ വാങ്ങി വെച്ചിക്കണ് ചെല്ലി നോക്കണ്ടേ? ഓ പ്രിയപ്പെട്ട മുഅ്മിനുകളെ, ഇന്ന് നമ്മൾ താമസിക്കുന്ന രാജ്യത്ത് പല വിധത്തിലുള്ള കലാപങ്ങളും രാജ്യം ഭരിക്കുന്ന ഗവൺമെന്റ് തന്നെ മുസ്ലിമീങ്ങളായ ആളുകളെ വേർതിരിച്ചു നിർത്തിയിട്ട് നിങ്ങൾ അവരെ ആക്രമിച്ചോ എന്ന് പറഞ്ഞു കൊടുക്കുന്ന തരത്തിലാണ് മുസ്ലിമീങ്ങളെ. നമ്മളൊന്ന് നല്ല പോലെ ഉണരണം, നല്ല പോലെ ഉണരണം. ഉണർന്നുകൊണ്ട് ആയുധം കയ്യിലെടുക്കണം എന്നല്ല മുസ്ലിമീങ്ങളോട് ഓർമ്മപ്പെടുന്നത്, പക്ഷേ നമ്മൾ നമുക്കുള്ള സംരക്ഷണത്തെ പറ്റി ഓർക്കണം. എന്താണിപ്പോ ഈ ഭേദഗതി നിയമം എന്ന് പറഞ്ഞത് എന്താ നിങ്ങൾക്ക് മനസ്സിലായോ? ഏതൊരു രാജ്യത്തും ഏതൊരു രാഷ്ട്രത്തിലും മറ്റു രാഷ്ട്രത്തിൽ നിന്ന് ഇങ്ങോട്ട് കുടിയേറി പാർത്തവരുമുണ്ട്, അഭയാർത്ഥികളായി വന്നവരും ഉണ്ട്. എന്താ രണ്ടും തമ്മിൽ വ്യത്യാസം? അഭയാർത്ഥികൾ എന്ന് പറഞ്ഞാൽ ഒരു രാജ്യത്ത് പീഡനം അനുഭവിച്ചപ്പോ സഹിക്കം വയ്യാതായപ്പോ അവിടുന്ന് ഉള്ളതൊക്കെ ഇട്ടുകൊണ്ട് ഓടി രക്ഷപ്പെട്ട ആളുകൾക്കാണ് അഭയാർത്ഥികൾ എന്ന് പറയാം. അങ്ങനെ ഒരു സ്ഥലത്ത് നിന്ന് മറ്റേ രാജ്യത്തേക്ക് അഭയാർത്ഥികളായി വന്നവരുണ്ട്, മറ്റൊന്ന് കുടിയേറ്റക്കാരാണ്. ഒരു രാജ്യത്തിന് മറ്റേ രാജ്യത്തേക്ക് വരേണ്ട നിയമം പാലിക്കാതെ വന്ന ആൾക്കാർ. നമ്മളെ സൗദിക്കൊക്കെ പണ്ട് നമ്മളെ നാട്ടിൽ നിന്ന് പോയിനി, എങ്ങനെ അവിടെ അറബികൾ 10 വിസയാണ് കൊടുത്തത്, പക്ഷെ അത് നമ്മളെ മലയാളി വാങ്ങിയിട്ട് ഒരു കുത്തും കൂടിയിട്ടാണ് 100 ആക്കി. 90 ആളും അവിടെ എത്തിയത് രേഖ ശരിയില്ലാതെയാണ്, അതിന് ബോംബെയിൽ ചവിട്ടിക്കയറ്റാന്നാ പറയാ. ഇതാ ഇരിക്കണ കുറെ എണ്ണം പോയി വന്നൂല്, ഒക്കെ ഇങ്ങനെ നോക്കണുണ്ടെങ്കിൽ ഓരോരുത്തരെത്ത് 3-4 പാസ്പോർട്ടേ. അന്ന് ഇതൊക്കെ പാത്തനാത്താനോട് ചോദിച്ചു, എവിടേക്ക് മകൻ പോയി ചോദിച്ചു, ഒമ്പറ് വിസക്ക് വയ്ക്കണ ആ പോക്ക് പോയതിനും പണ്ട്. ഇങ്ങനെ രേഖയില്ലാതെ ഒരു രാജ്യത്തേക്ക് പോകാനുള്ള യഥാർത്ഥ രേഖകളില്ലാതെ അവിടെ പോയി കൂടുക, അതാണ് കുടിയേറ്റക്കാർ. മറ്റതേതാ? അഭയാർത്ഥികളാണ്. ഈ രണ്ട് വിഭാഗം എല്ലാ നാട്ടിലും ഉണ്ടാകും. എന്നാൽ പ്രിയപ്പെട്ട സഹോദരന്മാരെ, ഇന്ത്യ രാജ്യത്തേക്ക് അഭയാർത്ഥികളായി വന്ന
ആളുകളും കുടിയേറ്റക്കാരായി വന്നവരും വിവിധ രാജ്യങ്ങളിൽ നിന്ന് വന്നിട്ടുണ്ട്, വിവിധ രാജ്യങ്ങളിൽ വന്നിട്ടുണ്ട്. ആ വന്ന കൂട്ടത്തിൽ ഹിന്ദുക്കളുണ്ട്, മുസ്ലിങ്ങളുണ്ട്, മറ്റു പല മതക്കാരുമുണ്ട്, ക്രിസ്ത്യാനികളുണ്ട്, പല മതക്കാരുണ്ട്. ആ വന്ന കൂട്ടത്തിൽ ഓരോ രാജ്യത്തുനിന്നും വന്ന കൂട്ടത്തിൽ പലരുമുണ്ട്. അസം പ്രദേശം എന്ന് പറയുന്ന സംസ്ഥാനം അതിർത്തി പ്രദേശമാണ്. പല രാജ്യത്തും കയറി വന്നവരവിടെ ഉണ്ടായിട്ടും അവിടെ റെക്കോർഡുകളൊക്കെ ശരിപ്പെടുത്തിയിട്ട് വന്നപ്പോൾ 19 ലക്ഷം ആളുകൾ റെക്കോർഡിൽ നിന്ന് പുറത്തായി. അപ്പൊ നേപ്പാളിൽ നിന്ന് വന്ന ഒരു ഹിന്ദുക്കളാണ്, ഓല് പുറത്തായി. ഏയ് പാകിസ്ഥാനിൽ നിന്ന് വന്ന ഒരു മുസ്ലിമീങ്ങളാ, ഓല് പുറത്തായി. അങ്ങനെയാണ് നോക്കുമ്പോൾ 19 ലക്ഷം ആളുകൾക്ക് രേഖയില്ല, അവർക്ക് നാടില്ലാതായി. ആ സമയത്ത് അതിൽ നോക്കണം, ഈ 19 ലക്ഷത്തിൽ 6 ലക്ഷത്തിന്റെയും 8 ലക്ഷത്തിന്റെയും ഇടക്ക് മുസ്ലിമീങ്ങളാണ്, ബാക്കിയുള്ളവരൊക്കെ മറ്റു മതക്കാരാണ്. ഇപ്പൊ നമ്മുടെ പ്രധാനമന്ത്രിയും ആഭ്യന്തരമന്ത്രിയും കൂടി ചെയ്തിരിക്കുന്ന ബില്ല് എന്താ നിങ്ങൾക്ക് മനസ്സിലായോ? എന്താ അവർ ചെയ്തിരിക്കുന്നത്? ഈ 19 ലക്ഷം ആളുകളിൽ നിന്ന് മുസ്ലിമീങ്ങളായ 8 ലക്ഷം ആളുകൾക്ക് അംഗീകാരമില്ല, ബാക്കിയുള്ള 12 ലക്ഷം ആളുകളെ മാത്രം അംഗീകരിച്ചാൽ മതി. ഇതാണ് പ്രശ്നം, മുസ്ലിമീങ്ങളെ വേർതിരിച്ചു. അഭയാർത്ഥികളോ കുടിയേറ്റക്കാരോ ആയി മറ്റു ഇന്ത്യ രാജ്യത്ത് താമസിക്കുന്ന കൂട്ടത്തിൽ 19 ലക്ഷം ആളുകൾ പുറത്തായപ്പോൾ 6 ലക്ഷം ആളുകൾ മുസ്ലിമീങ്ങളാണ്, അവർക്ക് രേഖ കൊടുക്കാൻ പറ്റൂല, ബാക്കിയുള്ളവർക്കൊക്കെ രേഖ റെഡിയാണ്. ആ വന്ന ആൾക്കാരോ സുബ്ഹാനുള്ള പാകിസ്ഥാനിൽ നിന്നും ശ്രീലങ്കയിൽ നിന്നും അഫ്ഗാനിസ്ഥാനിൽ നിന്നും വന്ന മുസ്ലിമീങ്ങൾക്ക് മാത്രം രേഖ കൊടുക്കൂല. ഇതാണ് ഇപ്പോഴത്തെ പുതിയ നിയമം. അതിനെതിരാണ് സമരം നടക്കണ ഒന്ന്. രണ്ടാമത്തത് ഏതാ ഇവിടെ നിയമം എന്നറിയുക? നമ്മൾ നല്ല പോലെ മനസ്സിലാക്കണം എന്താണ് ഇവിടെ സംഭവിക്കാൻ പോണത്. മുസ്ലിമീങ്ങളായ നമ്മക്ക് നമ്മൾ പെറ്റു വളർന്ന, നമ്മൾ ജനിച്ച രാജ്യം, നമുക്ക് ജീവിക്കാനുള്ള രാജ്യം, നമുക്ക് മറവിട്ട് കിടക്കാനുള്ള രാജ്യം, നമ്മളെ മക്കൾക്കും മക്കളെ മക്കൾക്കും ഇനി താമസിക്കാനുള്ള രാജ്യം, അതാണ് നമ്മളെ ഇന്ത്യ. ഈ രാജ്യത്ത് നമ്മക്ക് താമസിക്കാൻ പറ്റാത്ത അവസ്ഥ വരുത്തി തീർക്കുകയാണ്. എന്താ ചെയ്യാൻ പോണത്? രേഖ. നമ്മളിവിടെ ജനിച്ചാൽ പോരാ, നമ്മളെ വാപ്പി ഉമ്മി ഇവിടെ ജനിച്ചാലും പോരാ. ബാപ്പാന്റെ ബാപ്പാന്റെ ബാപ്പ ഉണ്ടല്ലോ, മൂന്നാമത്തെ ബാപ്പ, ആ ബാപ്പ ഇവിടെ ജനിച്ചു എന്നുള്ളതിന് തെളിവ് വേണം. എന്നാ വേണം, എവിടുന്ന പോയി ഉണ്ടാക്കുക നമ്മൾ? അതെവിടുന്ന കിട്ടുക? അത് ആർക്കാണ് ബാധകം? മുസ്ലിമീങ്ങൾക്ക്. പ്രിയപ്പെട്ട മുഅ്മിനുകളെ, നിങ്ങൾ വിചാരിച്ചോ ഇതൊരു ചെറിയ കാര്യമാണ് എന്ന്? നിങ്ങൾ നമ്മളെ രാജ്യം ഉണ്ടായ ശേഷം കണ്ടിരിക്കണം മുഖ്യമന്ത്രിയും പ്രതിപക്ഷ നേതാവും കൂടി ഒരുമിച്ച് ഒരു സമരത്തിന് ഇരിക്കുന്നത്? വെറുതെയാണോ എ പി ഉസ്താദും ഖലീൽ തങ്ങൾ പാപ്പിയൊക്കെ ആ സമരത്തിന് പിന്തുണ പ്രഖ്യാപിച്ചു കണ്ട് ആ സമര പന്തലിലെത്തിയത്? കേരളത്തിന്റെ മുഖ്യമന്ത്രിയും കേരളത്തിന്റെ പ്രതിപക്ഷ നേതാവും എൽ ഡി എഫിന്റെയും യു ഡി എഫിന്റെയും രണ്ട് നേതാക്കൾ ഒരുമിച്ചിരുന്ന് സമരം നടത്തുന്നത് എന്തുകൊണ്ടാണ്? അത്രയധികം ക്രൂരമായ നടപടിക്രമത്തിലൂടെയാണ് കേന്ദ്ര ഗവൺമെന്റ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇവിടെയാണ് പ്രിയപ്പെട്ട സഹോദരന്മാരെ, യാമൻ കശഫദുറ അയ്യൂബ്, യാമൻ അജാബ ദാഴ്വത്തെ സക്കരിയ, യാമൻ നസറ ഇബ്രാഹിം, യാമൻ കബില തസ്ബീഹ യൂനുസ് ബിനു മത. ഹിസ്ബുൽ ബഹർ ജല്ലീറ്റ്, ഹിസ്ബുൽ നസർ ജല്ലീറ്റ്, അതിന്റെ ദുആ ഇങ്ങനെ ദുആ നമുക്ക് കാണാം. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, ഇബ്രാഹിം നബി അലൈഹിസ്സലാമിനെ അഗ്നികുണ്ടാരത്തിലേക്ക് എറിയപ്പെട്ട കാലം, അങ്ങനെ ഏറെ പരീക്ഷണങ്ങൾ ലോകത്ത് കഴിഞ്ഞിട്ടുണ്ട്. മുസ്ലിമീങ്ങളെ, നമ്മെ ഇനം തിരിച്ച് ആക്രമിക്കാൻ കേന്ദ്ര ഗവൺമെന്റ് ഓർഡർ കൊണ്ടുവന്നു കൊടുക്കുകയാണ്. ഇവിടെയാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. നമ്മളിവിടെ ആയുധമെടുത്തുകൊണ്ട് പോരാടാനിങ്ങേണ്ടതില്ല. രാജ്യത്തെ കോടതിയും രാജ്യത്തെ നിയമത്തിന്റെയും വ്യവസ്ഥ വെച്ചുകൊണ്ട് നമുക്ക് അനുവദനീയമായ റൂട്ടിൽ സഞ്ചരിച്ചിട്ട് നേതാക്കന്മാരായ ആലിമീങ്ങളും മറ്റുമൊക്കെ പറയുന്നത് അനുസരിച്ച് മുന്നോട്ട് പോയാൽ മതി. പക്ഷേ ആരും സമ്മതം, ആരും പേടിക്കാതെയും പടച്ച റബ്ബിനോട് ദ്വാർക്ക, അതിനാരും പേടിക്കാനില്ലല്ലോ, ഉണ്ടോ? അതിനാരും പേടിക്കാനില്ല. അതിനെന്ത് വേണം? സുബഹിക്ക് എഴുന്നേറ്റിട്ടുണ്ട്, ഖള ആഗണിനവും നിസ്കരിക്കണം, തഹജ്ജുദ് നിസ്കരിക്കണം. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, 5 വഖത്ത് നിസ്കാരം നിർവഹിക്കണം, ഹദ്ദാദ് ചൊല്ലണം,
മുസ്ലിമീങ്ങളായ നമ്മെ സംബന്ധിച്ചിടത്തോളം താങ്ങാനാവാത്ത പ്രതിസന്ധികൾ ഏത് വന്നാലും ആ പ്രതിസന്ധിക്ക് മുമ്പിൽ തരണം ചെയ്ത് രക്ഷപ്പെടാൻ ഒട്ടേറെ കാര്യങ്ങൾ നമ്മളെ പഠിപ്പിക്കപ്പെട്ടതുണ്ട്. നിങ്ങൾക്കറിയുമോ, ബഹുമാനപ്പെട്ട അബുദർദ റളിയല്ലാഹു അൻഹു പ്രഗത്ഭനായ സ്വഹാബിയാണ്, പ്രഗത്ഭനായ സ്വഹാബിയാണ്. ആ അബുദർദ റളിയല്ലാഹു അൻഹു താമസിക്കുന്നത് പട്ടണത്തിന്റെ മധ്യത്തിലാണ്. ഇന്നും അബുദർദ റളിയല്ലാഹു അൻഹുവിന്റെ മക്കാം സിയാറത്ത് ചെയ്യാൻ വേണ്ടി പോയാൽ അത് നമുക്ക് കാണാൻ പറ്റും. നാഷണൽ ഹൈവേയുടെയും റെയിൽവേ സ്റ്റേഷന്റെയും ഒക്കെ തൊട്ടടുത്ത് പട്ടണത്തിൽ തന്നെയാണ് ബഹുമാനപ്പെട്ടവരുടെ മക്കാം. ഈജിപ്തിൽ പോകുമ്പോൾ നമുക്ക് കാണാൻ പറ്റും. ബഹുമാനപ്പെട്ട അബുദർദ റളിയല്ലാഹു അൻഹു ദർസ് ഇങ്ങനെ നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ ചുറ്റുഭാഗത്തെ മാർക്കറ്റാണ്, ആ മാർക്കറ്റ് മുഴുവൻ ഈത്തപ്പനയുടെ ഓല കൊണ്ട് കെട്ടിണ്ടാക്കിയ മാർക്കറ്റാണ്. അതിന്റെ ബാക്കിലാണ് മൂപ്പരുടെ വീട്. മൂപ്പര് പള്ളിയിൽ ദർസ് ഇങ്ങനെ നടത്തിക്കൊണ്ടിരിക്കുമ്പോ കുറച്ച് ആളുകൾ ഓടി വന്നിട്ട് പറഞ്ഞു, ഇഹ്തറക ബൈത്തുക യാ അബുദർദ, അബുദർദ തങ്ങളെ വീടിന് തീ പിടിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞു. പടച്ചോനെ, പെരക്ക് തീ പറ്റിയിക്കണെന്ന് പറഞ്ഞാൽ, വീടിന് തീ പിടിച്ചു എന്ന് പറഞ്ഞാൽ ആർക്കാ ബേജാറില്ലാതൊക്കെ? എല്ലാരും ബേജാറായിട്ട് ഓതിക്കൊണ്ടിരിക്കണ മുത്താലിമീങ്ങളൊക്കെ എഴുന്നേറ്റ് ഓടി. ഉസ്താദിന്റെ പെരക്ക് തീ പിടിച്ചുമ്പോ മണ്ടണില്ലെങ്കിൽ പിന്നെ എപ്പോഴാ മണ്ടത്? എല്ലാരും ഓടി, ചുറ്റുഭാഗത്തൊക്കെ തീ ആളി കത്ത. ഓടിപ്പോയ കൂട്ടത്തിൽ ചില ആളുകൾ തിരിച്ച് ഇങ്ങോട്ട് വന്നു. ഇങ്ങോട്ട് വന്നിട്ട് പറഞ്ഞു, സുബ്ഹാനല്ലാഹ്, വീടിന് തീ പിടിച്ചു എന്നുള്ള വാർത്ത കിട്ടിയപ്പോ അബുദർദ റളിയല്ലാഹു അൻഹു പറഞ്ഞത്, മഹത്തറക്ക ബൈത്തി, കത്തിയത് എന്റെ വീടാകാൻ സാധ്യതയില്ല എന്ന് പറഞ്ഞു. സുബ്ഹാനല്ലാഹ്, വീട് തീ കത്തി എന്ന് പറഞ്ഞിട്ട് മൂപ്പര് പറഞ്ഞതേ അത് എന്റെ വീടാവൂല. അപ്പൊ എന്താപ്പത്, നമ്മളൊക്കെ ഒരു വീടിന് തീ പിടിച്ചു എന്ന് പറഞ്ഞാൽ എന്തൊക്കെ രേഖ പരിയിലുണ്ട്, റെക്കോർഡും കാര്യം, സുഖമില്ലാതെ കിടക്കണം, വാപ്പുണ്ട്, പ്രസവിച്ച് കിടക്കണം, പിന്നെ പെണ്ണുണ്ട്, എന്തൊക്കെ ആലോചിക്കാണ്ട് ഒരു വീട്ടിൽ അല്ലേ? വീടിന് തീ പിടിച്ചു എന്ന് പറഞ്ഞാൽ മൂപ്പർക്ക് യാതൊരു ബേജാറുമില്ല. ആളുകൾ ഓടിപ്പോയ ആൾക്കാർ തിരിച്ചു വന്നിട്ട് പറഞ്ഞു, അബുദർദ തങ്ങളെ അവിടുത്തെ മാർക്കറ്റ് കത്തിയിട്ടുണ്ട്, മറ്റേ പീടിക കത്തിയിട്ടുണ്ട്, ഇത് കത്തിയിട്ടുണ്ട്, ഒക്കെ തീ പിടിച്ചിട്ടുണ്ട്. അബുദർദ റളിയല്ലാഹു അൻഹുവിന്റെ വീടിന്റെ ഒരു ഓല പോലും കരിഞ്ഞിട്ടില്ല. ആ സമയത്ത് ആളുകളൊക്കെ ചോദിച്ചു, വീടിന് തീ പിടിച്ചു എന്ന് പറഞ്ഞിട്ടും നിങ്ങൾക്കൊരു ബേജാറ് കണ്ടില്ലല്ലോ, എന്താണ് നിങ്ങൾക്ക് ഇത്ര വലിയ മനക്കരുത്തുണ്ടായത്, നിങ്ങൾക്ക് ഈ ധൈര്യം തന്ന വസ്തു എന്താണ്? ആ സമയത്ത് അബുദർദ തങ്ങൾ പറഞ്ഞു, ഹബീബ് മുഹമ്മദ് റസൂലുള്ളാഹ്, ഈ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ എന്നെ വിളിച്ച് പറഞ്ഞിട്ടുണ്ട്, മോനെ അബുദർദ, നിനക്ക് ഞാൻ ഒരു കാവൽക്കാരനെ ഏർപ്പാടുത്തി തരാം. ആ കാവൽക്കാരനെ നീ കയ്യിൽ പിടിച്ചാൽ രാവിലെ മൂന്ന് പ്രാവശ്യം അത് ചൊല്ലിയാൽ വൈകുന്നേരം വരെ നിനക്കൊരു മുസീബത്തും ഒരു അപകടവും ഉണ്ടാവൂല. വൈകുന്നേരം ചൊല്ലിയാൽ നേരം വെളുക്കുന്നത് വരെ നിനക്കൊരു മുസീബത്ത് വരൂല. അങ്ങനത്തെ ഒരു കാവൽക്കാരനെ ഞാൻ നിനക്ക് ഏൽപ്പിച്ചു തരാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കൊടുത്തിരിക്കുന്ന ആ ദിക്റ് അത്ര വലിയ കാവലുള്ള ദിക്റാണ്. അബുദർദ റളിയല്ലാഹു അൻഹു പറയാണ്, നിങ്ങളൊക്കെ വന്നിട്ട് എന്റെ വീടിന് തീ പിടിച്ചു എന്ന് പറഞ്ഞപ്പോൾ ഞാൻ ഓർത്തത് പടച്ചോനെ, അള്ളാഹുവിന്റെ റസൂല് പറഞ്ഞ ദിക്റ് ഞാൻ ഇന്ന് ചൊല്ലിയിട്ടില്ലേ, അതാണ് ഞാൻ പെട്ടെന്ന് ആലോചിച്ചത്. ഒരു സെക്കൻഡ് ആലോചിച്ചപ്പോൾ എനിക്ക് ഓർമ്മയായി, ഞാൻ സുബഹി നിസ്കരിച്ച് ദിക്റ് ചൊല്ലിയിട്ടുണ്ട്. അപ്പോ റസൂലുള്ള പറയാ, ഇത് ചൊല്ലിയാ നിനക്ക് മുസീബത്ത് ഉണ്ടാവൂല. എന്നിട്ട് നിങ്ങൾ പറയാ എന്നോട് എനിക്ക് മുസീബത്ത് ഉണ്ടായിക്കണേ, ഞാൻ നിങ്ങളെ വിശ്വസിക്കണോ അള്ളാഹുവിന്റെ റസൂലിനെ സ്വീകരിക്കണോ? അവർക്കുള്ള ഉറപ്പ് നോക്കാ നിങ്ങൾ. ഏതാണ് ആ ദിക്റ്? ബിസ്മില്ലാഹില്ലദീ ലാ യദുറു മഅ ഇസ്മിഹി ശൈഉൻ ഫിൽ അർളി വലാ ഫിസ് സമാഇ വഹുവസ് സമീഉൽ അലീം. രാവിലെ സുബഹിക്ക് ശേഷം മൂന്ന് പ്രാവശ്യം, മഗ്‌രിബിക്ക് ശേഷം മൂന്ന് പ്രാവശ്യം ചൊല്ലിക്കോ, അത് നിനക്കൊരു കാവൽക്കാരനാണെന്ന് മുഹമ്മദ് മുസ്തഫ. പല രോഗികളും വിഷമുള്ള ആൾക്കാരും ഒക്കെ ഉണ്ടാകും. തങ്ങൾ പാപ്പ ഇൻഷാ അല്ലാ ഏതാനും സമയത്തിനുള്ളിൽ എത്തും. നമ്മളെ പൂക്കോട്ടുംപാടം വീട്ടിക്കുന്നുമ്പല്,
നമ്മളെ സംഘടനാ രംഗത്തൊക്കെ സജീവമായി ഓടി നടന്ന് പ്രവർത്തിച്ചിരുന്ന ആളാണ് പി ടി ഉമ്മർ. ഉമ്മറാക്ക സുഖമില്ല, ഇപ്പൊ തങ്ങൾ വരുന്നെന്ന് പറഞ്ഞിട്ട് ആ തങ്ങളൊന്ന് ഒരു നോക്ക് കണ്ടിട്ട് പടച്ചോനെ എനിക്കൊരു റാഹത്ത് കിട്ടിയെങ്കിൽ എന്ന് വിചാരിച്ചിട്ട് ഉമ്മറാക്കണ്ട അവിടെ വണ്ടിയിൽ അള്ളാഹുവേ നീ ശിഫ കൊടുക്കണേ അള്ളാ. അപ്പൊ ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹ് നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ചിരിക്കുന്ന ദിക്ർ അബുദ്ദർദാ റളിയല്ലാഹു അൻഹു അതങ്ങ് ചൊല്ലിയപ്പോ ബഹുമാനപ്പെട്ടവർ പറഞ്ഞില്ലേ വീട് തീപിടിച്ചു എന്ന് നിങ്ങൾ പറഞ്ഞാല് എനിക്ക് വീട് തീപിടിച്ചു എന്ന് പറയുമ്പോ അള്ളാഹുവിന്റെ റസൂല് എന്നെ ഏൽപ്പിച്ചിരിക്കുന്ന ദിക്ർ ഞാൻ ഇന്നും ചൊല്ലിയിട്ടുണ്ട്, അത് ചൊല്ലിയാൽ ഒരു മുസീബത്ത് ഉണ്ടാകൂല. നിങ്ങൾ പറയാ എനിക്ക് മുസീബത്ത് പറ്റി, ഞാൻ നിങ്ങൾ എടുക്കണോ റസൂലുള്ളാൻ എടുക്കണോ? പ്രിയപ്പെട്ട മുഅ്മിനുകളെ, അതുകൊണ്ട് നമ്മളെല്ലാവരും ചിന്തിക്കേണ്ടത് നമ്മുടെ വിവിധ വിഷയങ്ങൾക്ക് എല്ലാ സംഗതികൾക്കും കാവലായിട്ട് എല്ലാ സംഗതികൾക്കും പരിഹാരമായിട്ട് പഠിപ്പിക്കപ്പെട്ട ദിക്റുകളുണ്ട്. ആ ദിക്റുകൾ നമ്മൾ ഓരോരുത്തരും ചിന്തിക്കണം. ആ ദിക്ർ നമ്മൾ ചൊല്ലിക്കൊണ്ടിരുന്നാൽ അത് അതിൻ്റെ എണ്ണത്തിനും വണ്ണത്തിനും ഓരോന്നും മൂന്ന് വട്ടം എന്ന് പറഞ്ഞാൽ മൂന്ന് വട്ടം, ഒരു പ്രാവശ്യം എന്ന് പറഞ്ഞാൽ ഒരു പ്രാവശ്യം, ഓരോന്നിനും അതിൻ്റെ എണ്ണത്തിൽ വരെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നിസ്കാരം കഴിഞ്ഞിട്ട് സുബ്ഹാനല്ലാഹ് 33 അത് 32 ആക്കാനും 34 ആക്കാനും നമുക്ക് അധികാരമില്ല. അൽഹംദുലില്ലാഹ് 33 അത് 33 എന്നാൽ 33 തന്നെ. ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ എണ്ണം പഠിപ്പിച്ചാൽ എണ്ണം അനുസരിച്ച് തന്നെ ചെയ്യണം. ഒക്കെ നിങ്ങൾ, ഞാനൊരു ഒറ്റ സംഭവം ഓർമ്മപ്പെടുത്തുകയാണ്. ബഹുമാനപ്പെട്ട നബി മുഹമ്മദുർ റസൂലുള്ളാഹി നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ച ദിക്റുകൾ ആയത്തുകളിലും ഹദീസുകളിലും പരന്നു കിടക്കുന്ന ദിക്റുകൾ ക്രോഡീകരിച്ച് ആ ക്രോഡീകരിച്ച ദിക്റുകളുടെ സമാഹാരമാണ് ഹദ്ദാദ്. ആ ഹദ്ദാദ് ഇങ്ങനെ ചൊല്ലിക്കൊണ്ടിരിക്കുമ്പോൾ അതിന്റെ അവസാനത്തെ ദിക്റാണ് അസ്തഗ്ഫിറുല്ലാഹ റബ്ബൽ ബറായ വനസ്തഗ്ഫിറുല്ലാഹ മിനൽ ഖതായ. ഹദ്ദാദിലെ എല്ലാ ദിക്റും മൂന്ന് പ്രാവശ്യം, പക്ഷെ അവസാനത്തെ ദിക്ർ അത് നാല് പ്രാവശ്യം. അസ്തഗ്ഫിറുല്ലാഹ റബ്ബൽ ബറായ ആ ദിക്റത്രെ നാല് പ്രാവശ്യം. എന്തേ അത് മാത്രം നാല് പ്രാവശ്യമായത്? അതിനെ സംബന്ധിച്ച് പറഞ്ഞിട്ട് ബഹുമാനപ്പെട്ട അബ്ദുല്ലാഹിൽ ഹദ്ദാദ് തങ്ങൾ പറയുന്നുണ്ട്, എന്തേ അത് പ്രാവശ്യം നാല് പ്രാവശ്യമായത്? അത് ഒരു പ്രാവശ്യം ചൊല്ലിയാൽ മനുഷ്യന് നാല് അവസ്ഥയാണ്, ഒരു പക്ഷേ പകല് അല്ലെങ്കിൽ രാത്രി അല്ലെങ്കിൽ രഹസ്യമായിട്ട് അല്ലെങ്കിൽ പരസ്യമായിട്ട് നാല് അവസ്ഥയാണ് മനുഷ്യന്. ഓരോ പ്രാവശ്യം ചൊല്ലുമ്പോഴും ഓരോ പ്രാവശ്യത്തേത് മനസ്സിൽ കരുതിയാൽ അസ്തഗ്ഫിറുല്ലാഹ റബ്ബൽ ബറായ പകൽ ചെയ്ത ദോഷങ്ങൾ മായ്ച്ചു കളയണേ അല്ലാഹ്, അസ്തഗ്ഫിറുല്ലാഹ റബ്ബൽ ബറായ രാത്രി ചെയ്ത ദോഷങ്ങൾ മായ്ച്ചു കളയണേ അല്ലാഹ്, അസ്തഗ്ഫിറുല്ലാഹ റബ്ബൽ ബറായ രഹസ്യമായി ചെയ്തതിന് മാപ്പ് തരണേ അല്ലാഹ്, അസ്തഗ്ഫിറുല്ലാഹ റബ്ബൽ ബറായ വനസ്തഗ്ഫിറുല്ലാഹ മിനൽ ഖതായ പരസ്യമായി ചെയ്തതിനെ കഴുകിക്കളയണേ അല്ലാ. നാല് പ്രാവശ്യം ചൊല്ലുമ്പോ നാല് നിയ്യത്തിൽ അതാത് ദിവസം ചെയ്ത ദോഷം അതാത് ദിവസം തന്നെ പൊറുപ്പിക്കപ്പെടും, അന്ന് തന്നെ കഴുകിക്കളയും, അത്ര ശക്തിയുള്ളതാണ്. അതാണ് നാല്. അത് മൂന്നാക്കാൻ നമുക്ക് പറ്റൂല, അഞ്ചാക്കാനും നമുക്ക് പറ്റൂല. ഒരു പൂട്ടിന് ഒരു ചാവി ഉണ്ടായാലേ ആ ചാവിക്ക് മൂന്ന് പല്ല എന്നാ മൂന്നെന്നെ പറ്റുള്ളൂ. നമ്മളെ പക ഒരു പല്ല് കളഞ്ഞാലേ പൂട്ട് തുറക്കൂല, നമ്മളെ പക രണ്ട് പല്ല് കൂട്ടിയാൽ അതുകൊണ്ട് കൊള്ളൂല. അതാ ദിക്റുകൾക്കൊക്കെ ഒരു എണ്ണം പറഞ്ഞെടുത്ത് അതിന്റെ പ്രത്യേകതയുണ്ട്. അങ്ങനെ ദോഷങ്ങളാണ് പൊറുപ്പിച്ച് കഴിഞ്ഞിട്ട് ദോഷം പുറത്ത് കഴിഞ്ഞിട്ട് ഫൈലം അന്നഹു ലാ ഇലാഹ ഇല്ലല്ലാഹ് ആ ദിക്ർ ഇങ്ങനെ ചൊല്ലുന്ന സമയത്ത് പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ അബ്ദുല്ലാഹിൽ ഹദ്ദാദ് റളിയല്ലാഹു അൻഹു ദിക്ർ ചൊല്ലി, ആ ദിക്ർ ഇങ്ങനെ ചൊല്ലി ബഹുമാനപ്പെട്ടവർ വഫാത്തിന് അങ്ങോട്ട് കിടക്കുമ്പോൾ
ഒന്നും എടുത്ത് രണ്ടറക്കാത്ത് നിസ്കരിച്ചിട്ട് ലാ ഇലാഹ ഇല്ലല്ല ചൊല്ലിയിട്ട് ഇങ്ങനെ കിടക്കാണ്. ആ ലാ ഇലാഹ ഇല്ലല്ലാ ലാ ഇലാഹ ഇല്ലല്ലാ അതിങ്ങനെ ചൊല്ലിയിട്ട് അഞ്ഞൂറാമത്തെ പ്രാവശ്യം പൂർത്തിയായപ്പോൾ റൂഹ് വിരിഞ്ഞു. അതാണ് അബ്ദുല്ലാഹി അദ്ദാദ് റളിയല്ലാഹു അൻഹു. നമ്മളെ മുന്നിൽ നിൽക്കുന്ന മഹാന്മാര് ആരാണെന്ന് നിങ്ങൾ വിചാരിച്ചത്? അഞ്ഞൂറാമത്തെ പ്രാവശ്യം ലാ ഇലാഹ ഇല്ലല്ലാ പൂർത്തിയായപ്പോഴാണ് വഫാത്തിന്റെ സമയം. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, താജുൽ ഉലമ ഉള്ളാളത്തെ ഉപ്പാപ്പ വഫാത്തായല്ലോ, മൂന്നാമത്തെ ആണ്ടാണ് ഈ വന്നിരിക്കുന്നത്. ഉള്ളാളത്തെ ഉപ്പാപ്പ 15-ാമത്തെ വയസ്സിൽ ഖുർആൻ മനഃപ്പാടമാക്കിയ ആളാണ്. അന്ന് മുതൽക്ക് എല്ലാ വെള്ളിയാഴ്ചയും ഖുർആൻ ഖത്തം തീർക്കും. എല്ലാ റമളാനിലും 15 ഖത്തം ഓതും. രണ്ട് ദിവസം കൂടുമ്പോ ഒരു ഖത്തം. ബഹുമാനപ്പെട്ട ഉപ്പാപ്പ 95-ാമത്തെ വയസ്സിലാണ് വഫാത്താകുന്നത്. 15-ാമത്തെ വയസ്സിൽ തുടങ്ങിയിട്ടുണ്ട് ഈ ഖുർആനോത്തിന്റെ പതിവ്. അപ്പൊ എത്രയായി? 15-ന് 95-ക്ക് 80 കൊല്ലായി. 80 കൊല്ലത്തിന് എത്ര വെള്ളിയാഴ്ച ഉണ്ട്? അപ്പൊ ഉപ്പാപ്പ എത്ര ഖത്തം തീർത്തിട്ടാ പോയത്? 80 കൊല്ലത്തിന് എത്ര റമളാനുണ്ട്? എത്ര ഖത്തം തീർത്തിട്ടാണ് പോയത്? പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, മഹാന്മാരെ സംബന്ധിച്ച് നമ്മൾ പഠിക്കുമ്പോഴാണ് നമുക്ക് കാര്യം ബോധ്യപ്പെടുക. അള്ളാഹുവേ, അവരോടൊപ്പം ഞങ്ങൾക്കും നീ സ്വർഗം തരണേ അല്ലാ, ഞങ്ങൾക്കും നീ കാവൽ തരണേ അല്ലാ. നാളെ മഹ്ശറാ മുറ്റത്ത് വെച്ചുകൊണ്ട് മഹിദ്ദീൻ ഷേഖ് തങ്ങളും താജുൽ ഉലമ ഉപ്പാപ്പയും അവരൊക്കെ ഇങ്ങനെ മുന്നിൽ നടക്കുമ്പോ ആ കുപ്പായത്തിൽ നിന്ന് പിടിച്ചിങ്ങാണ്ട് ഉപ്പാപ്പാ ഞാനും പോരുന്നു എന്ന് പറയണമെങ്കിൽ, ബഹുമാനപ്പെട്ട ഫാത്തിമ ബീവിയും ആയിഷ ബീവിയും ഖദീജ ബീവിയും ഒക്കെ പോണത് കാണുമ്പോ ആ കുപ്പായത്തും ഇങ്ങനെ പിടിച്ചാണ് ഉമ്മാമാ ഞാനും പോയിരുന്നു എന്ന് പറയണമെങ്കിൽ, ചെറിയ മക്കളുണ്ടെങ്കിൽ ഉമ്മമ്മ അപ്പപ്പാറിട്ട് നമ്മളെ വീട്ടിൽ നിന്ന് ഇങ്ങനെ ഓടി വരുന്നേ, ആ വരവ് ഞമ്മക്കുമാണ് ചെന്നിട്ട് ഓരോപ്പം പോണെങ്കിൽ, അഞ്ചു പക്കത്തെ നിസ്കരിക്കുകയും അള്ളാഹുവിന് ദിക്ർ ചൊല്ലുകയും മഹാന്മാരെ മഹബത്ത് വെക്കുകയും ചെയ്തുകൊണ്ട് നമ്മൾ അള്ളാഹുവിന്റെ പൊരുത്തം വാങ്ങണം. അള്ളാഹുവേ, ഖൈറായതൊക്കെ ഞങ്ങൾക്ക് നൽകണേ അല്ലാ, ഷെറായതൊക്കെ ഞങ്ങൾക്ക് ഒഴിവാക്കണേ അല്ലാ. ബഹുമാനപ്പെട്ട തങ്ങളവറുകൾ കുറച്ച് സമയം കൊണ്ട് വിളത്തും. ഉപ്പാപ്പ വന്നാ പിന്നെ ഒരു സംഗതിക്കും നേരം ഉണ്ടാവില്ല. അതുകൊണ്ട് എവിടെയെങ്കിലും പറഞ്ഞാൽ ലിസ്റ്റൊക്കെ ഒന്ന് വായിച്ചാണ് വേഗം. ഉപ്പാപ്പ വന്നാ പിന്നെ അതിനൊന്നും നേരം കിട്ടൂല. അതുകൊണ്ട് ആ വക പണികളൊക്കെ എന്താക്കണം, വേഗം കഴിച്ചു വെക്കണം ഒക്കെ. ആ തേൻ കൊടുത്തു കഴിഞ്ഞോ? എവിടെ കൊടുത്ത്? നിങ്ങൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള കുറച്ച് ആൾക്കാർക്ക് കൊടുത്ത്, ഇവൽക്കൊന്നും കിട്ടിയിട്ടില്ലല്ലോ. ഫുള്ള് കഴിഞ്ഞ് ആ നിങ്ങൾ കിട്ടിയിട്ടില്ലാന്നിട്ട് കാര്യമില്ല. അള്ളാഹുവിനെ ഖൈറ് നൽകണേ അല്ലാ. ഇപ്പൊ കുറെ ആളുകൾ ദുആ ചെയ്യാൻ ഏൽപ്പിച്ചത് അതൊക്കെ ഒന്ന് പറഞ്ഞിട്ട് ദുആർക്കാൻ തങ്ങൾ പാപ്പോടെ താറേ. അപ്പൊ ഇൻഷാ അല്ലാ അതിന് മുമ്പായി ലിസ്റ്റൊക്കെ ഒന്ന് വായിച്ചിട്ട് മറ്റേ തങ്ങൾ പാപ്പ വന്നാൽ അതിനൊന്നും നേരം കിട്ടൂല. അള്ളാഹു തആല ഖൈറിന്റെ വാതിൽ തുറന്നു തരുമാറാവണം. പടച്ചവനെ ഞങ്ങൾക്കൊക്കെ ഈമാൻ നൽകണേ അല്ലാ, തഖ്‌വ നൽകണേ അല്ലാ, ഇഖ്ലാസ് നൽകണേ അല്ലാ, ഇസ്സത്ത് നൽകണേ അല്ലാ, റാഹത്ത് നൽകണേ അല്ലാ. അപകടങ്ങൾ പെരുകിയിട്ട് ഞങ്ങൾ റോഡ് മുഴുവൻ ഒരു കൊലയാളിയായി മാറിയിട്ടുണ്ട്. പടച്ചോനെ നടു റോട്ടിൽ കടന്ന് അപകടത്തിൽ മരിക്കേണ്ട അവസ്ഥ നൽകല്ലേ അല്ലാ, പോസ്റ്റ്മോർട്ടം ചെയ്യേണ്ട മരണമാക്കല്ലേ അല്ലാ. പടച്ചോനെ ഗർഭിണികൾക്കെല്ലാം നീ സുഖപ്രസവം നൽകണേ അല്ലാ. പടച്ചവനെ മക്കൾക്കൊക്കെ നീ ഖൈറ് നൽകണേ അല്ലാ. മക്കളെ കൊണ്ട് ഞങ്ങൾ നീ അയിബാക്കല്ലേ അല്ലാ. പഠിക്കുന്ന മക്കൾക്കൊക്കെ നല്ല ബുദ്ധിശക്തിയുള്ള മക്കളാക്കണേ അല്ല, അറിവുള്ള മക്കളാക്കണേ അല്ല. പടച്ചവനെ ക്യാൻസറിന്റെ അംശം ഞങ്ങളെ ശരീരത്തിൽ എവിടെയുണ്ടെങ്കിലും നീ കരിച്ചു കളയണേ അല്ല. ഈ വണ്ടികളിലെല്ലാം പലവിധ രോഗികളുണ്ട്. ഞങ്ങളോടൊപ്പം ഓടിച്ചാടി നടന്നിരുന്ന ആളുകൾ, പല വിഷയത്തിലും ഞങ്ങളോടൊപ്പം ബന്ധപ്പെട്ടിരുന്ന ആളുകൾ. എന്റെ പ്രിയപ്പെട്ട സ്നേഹിതൻ പൂക്കോട്ടുംപാടം വീട്ടിക്കുന്നിലെ ഉമ്മറാക്കടക്കമുള്ള ആളുകൾ വണ്ടിയിൽ കാത്തു കിടക്കുന്നുണ്ട് തങ്ങൾ പാപ്പാൻ അവർ നോക്ക് കാണാൻ. അള്ളാഹുവേ ആഫിയത്ത് കൊടുക്കണേ അല്ലാ. പടച്ചവനെ പാതിരാ സമയത്ത് മുഹിദ്ദീൻ ഷേഖ് തങ്ങളെ ഹക്കുകൊണ്ട് വേദന സഹിക്കാൻ വയ്യാതെ വിഷമിക്കുന്ന രോഗികൾക്ക് നീ ശമനം നൽകണേ അല്ലാ. ക്യാൻസർ നൽകല്ലേ അല്ലാ, അറ്റാക്ക് നൽകല്ലേ അല്ലാ, കിഡ്നി രോഗം നൽകല്ലേ അല്ലാ. പടച്ചവനെ ഡയാലിസ് ചെയ്തിട്ട് നിത്യ രോഗികളാക്കല്ലേ അല്ലാ. ശരീരത്തിന്റെ പല ഭാഗത്തും വേദന
വേദന കാരണം വിഷമിക്കുന്നവർക്ക് നീ ശിഫ നൽകണേ അല്ലാ. നിലത്ത് സുജൂദ് ചെയ്യാൻ കഴിയാതെ വിഷമിക്കുന്ന ആണുങ്ങളും പെണ്ണുങ്ങളും ഉണ്ട്. അല്ലാഹുവേ, സുജൂദിന് മുടക്കം വരുന്ന രോഗമാക്കി നീ പരീക്ഷിക്കല്ലേ അല്ലാ. രോഗം നൽകിയവർക്ക് നീ ആഫിയത്ത് നൽകണേ അല്ലാ. പടച്ചവനെ, ഞങ്ങൾ ഇന്ത്യ രാജ്യത്ത് നിയമങ്ങൾ മാറി മാറി വന്നിട്ട് മുസ്ലിമീങ്ങൾ കണ്ണീർ കഴത്തിലേക്ക് പോവുകയാണ്, മുസ്ലിമീങ്ങൾക്ക് നാടില്ലാതാവുകയാണ്. അല്ലാ, റോഹിംഗ്യൻ മുസ്ലിമീങ്ങൾ 600,000 മുസ്ലിമീങ്ങൾ 470 ഗ്രാമത്തിൽ താമസിച്ചിരുന്ന ആളുകളാണ്. ആ ഗ്രാമങ്ങളൊക്കെ ചുട്ടരിച്ച് വീട് കത്തിച്ചാമ്പലാക്കി നാട്ടുകാർ മുഴുവനും ഓടി ശ്രീലങ്കയിൽ അഭയം തേടിയിട്ട് അവരവിടെ സ്വീകരിക്കണില്ല, ഇവർക്ക് രാജ്യത്തേക്ക് ഇങ്ങോട്ടും വരാൻ പറ്റണില്ല. 600,000 ആളുകളാണ് അങ്ങോട്ടും ഇങ്ങോട്ടും നെട്ടോട്ടം ഓടിക്കൊണ്ടിരിക്കുന്നത്. വെള്ളമില്ല, ഭക്ഷണമില്ല, മരുന്നില്ല. ദിവസവും 100,000 ആളുകൾ മരിച്ചുകൊണ്ടിരിക്കുന്നു. 600,000 മുസ്ലിമീങ്ങൾക്കാണ് നാടില്ലാതായത്. അല്ലാഹുവേ, ഈ ഗതികേട് വരുത്തി വെച്ച ആളുകളെ നീ പാഠം പഠിപ്പിക്കണേ അല്ലാ. അല്ലാഹുവേ, നിന്റെ കോടതിയിലേക്ക് ഏൽപ്പിക്കാനല്ലാതെ ഞങ്ങളെ കയ്യിൽ യാതൊരു വകുപ്പുമില്ല. അർഹമുറാഹിമേ, ഇന്ത്യ രാജ്യത്തിന്റെ ഭരണഘടന അനുസരിച്ച് ഞങ്ങളെ ബഹുസ്വര സമൂഹത്തിൽ സമാധാന ജീവിതം നൽകണേ അല്ലാ. ആ സമാധാനം കെടുത്തിക്കളയാൻ ആര് ശ്രമിച്ചാലും അവരെ നീ പാഠം പഠിപ്പിക്കണേ അല്ലാ. നിന്റെ കോടതിയിലേക്ക് ഞങ്ങൾ ഏൽപ്പിക്കുന്നു, ഞങ്ങൾക്ക് സാധിക്കുകയില്ല. ബദരീങ്ങളെ കൊണ്ട് നിങ്ങൾക്ക് കാവലാകണേ അല്ലാ. മുസ്ലിമീങ്ങളിൽ മോശപ്പെട്ട ആളുകൾ ചെയ്യുന്ന ദുഷ്പ്രവൃത്തി കാരണം ശത്രുക്കളെ കയ്യിലേക്ക് ഞങ്ങളെ നീ എറിഞ്ഞു കൊടുക്കല്ലേ അല്ലാ. ഞങ്ങളെ ഉമ്മപങ്ങന്മാരെ നീ ശത്രുക്കളെ കയ്യിലേക്ക് എറിഞ്ഞു കൊടുക്കല്ലേ അല്ലാ. എവിടെ കുട്ടികളാണ്?